بسم الله الرحمن الرحيم. إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا السلام عليكم ورحمة الله. നമ്മള് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ വിഷയാവതരണം സുന്നി വിഭാഗമാണ്. ക്ലോസ് കിട്ടിയിട്ടുള്ളത് മുജാഹിദ് വിഭാഗത്തിനാണ്. അപ്പോൾ സുന്നി വിഭാഗത്തിലെ ഉസ്താദ്മാരെ വിഷയാവതരണത്തിന് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا. يا سيد الرسل الذي فاق الورى بأسا سما كل الوجود وجودا هذه ضراعة مذنب متمسك بولائكم من يوم كان وليدا. أتوم بحمان دبنيا പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, സുന്നികളും അസുന്നികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന സുപ്രധാന ഒരു വിഷയമാണ് ഇന്ന് നാം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും അഭൗതിക സഹായം തേടൽ ശിർക്കാണെന്ന് മുജാഹിദുകൾ വാദിക്കുമ്പോൾ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മഹാന്മാരോട് അഭൗതിക സഹായം ചോദിക്കുന്നത് ശിർക്കല്ലെന്ന് സുന്നികളും വാദിക്കുന്നു. ചുരുക്കത്തിൽ, ഒരു കാര്യം ശിർക്കാണോ ശിർക്കല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം ആ കാര്യം അഭൗതികമാകലാണ് എന്നാണ് മുജാഹിദുകൾ വാദിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ശിർക്കാകുന്നതിൻ്റെ മാനദണ്ഡം ഭൗതികം അഭൗതികം എന്ന വേർതിരിവിനെ അടിസ്ഥാനമാക്കിയല്ല എന്നാണ് സുന്നികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിച്ചവരോടുള്ള ഇസ്തിഗാസ ശിർക്കാവാനുള്ള കാരണം മരിച്ചവരായി എന്നതുകൊണ്ടല്ലെന്നും മറിച്ച് ആ വിളി അഭൗതികമായതുകൊണ്ടാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ശിർക്കാകാൻ അഭൗതികമല്ല മാനദണ്ഡം എന്ന് തെളിയിക്കപ്പെട്ടാൽ ഇസ്തിഗാസ സംബന്ധമായി വഹാബികളുടെ എല്ലാ ദുർവ്യാഖ്യാനങ്ങളും ഇവിടെ സമൂഹത്തിന് ബോധ്യപ്പെടും. ഇങ്ങനെ വരുമ്പോൾ അഭൗതികം എന്താണ് എന്ന ചർച്ച വളരെ പ്രസക്തമാണ്. അഭൗതികം എന്തെന്ന് ചർച്ച ചെയ്യുമ്പോൾ അബ്ദുൽ ഹഖ് സുല്ലമി ആമയോ അദ്ദേഹത്തിന്റെ വിശ്വാസകാര്യങ്ങൾ അള്ളാഹു എന്ന പുസ്തകത്തിന്റെ 287-288 പേജുകളിൽ ശക്തനും മല്ലനുമായ ഒരാളോട്, അതാ ഇയാൾ എന്നെ ദ്രോഹിക്കുന്നു, എന്നെ സഹായിക്കണേ എന്ന് ആവശ്യപ്പെടാം. ഈ സഹായം ശത്രുവിനെ ഓടിച്ചോ അവനെ തടഞ്ഞോ ആകാം. മറ്റൊരു സഹായത്തേട്ടത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, മാത്രമല്ല അയാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണെന്ന് നമുക്ക് അറിയുകയില്ല. ഈ സഹായം തരുമെന്ന് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ മരണപ്പെട്ടവരോ ജീവിച്ചിരിക്കുന്നവരോ ആകാം. പ്രവാചകന്മാരോ സ്വാലിഹുകളോ മലക്കുകളോ ജിന്നോ ആരുമാകാം. ആരായാലും ഈ അവസ്ഥയിൽ സഹായം തേടുന്നത് ശിർക്കാകുന്നു എന്ന് അള്ളാഹു എന്ന പുസ്തകത്തിന്റെ 288 പേജിൽ പറയുന്നു. എന്നാൽ 1982 കെഎൻഎം പ്രസിദ്ധീകരിച്ച കെ കുഞ്ഞീദ് മദനിയുടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിന്റെ 102 പേജിൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ് അഥവാ ബഹുദൈവാരാധനയാണ് എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് അറിയാതിരിക്കുന്നതാണ് അഭൗതികം. ഈ അർത്ഥത്തിൽ ശിർക്കിന്റെ മാനദണ്ഡം അഭൗതികമാണ് എന്ന വാദം പല കാരണങ്ങളാൽ ഇവിടെ തള്ളപ്പെടാൻ സാധിക്കും. ഒന്നാമതായി, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു മാനദണ്ഡം പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ 72 സൂറത്ത് സൂറത്തുൽ ജിന്നിന്റെ 18 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅ അല്ലാഹി അഹദ.
അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുകൂടി ഒരു ഇലാഹിനെ വിളിച്ച് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഈ ആയത്തിൽ പാടില്ലെന്ന് പറഞ്ഞ ദുആ ശിർക്കാകാനുള്ള മാനദണ്ഡം അബൗദികമാണ് എന്ന് ഈ ആയത്തിലുമില്ല എന്നല്ല ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. രണ്ടാമതായി ഇതാണ് മാനദണ്ഡം എന്നുള്ളത് ഒരു ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മൂന്നാമതായി ശിർക്കിന്റെ മാനദണ്ഡം അബൗദികമാണ് എന്ന് പ്രാമാണികമായ ഒരു പണ്ഡിതന്മാരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഒരു മാനദണ്ഡം പറഞ്ഞത് റഷീദ് ദിള മാത്രമാണ്. അതിനെ സംബന്ധിച്ച് മുജാഹിദുകൾ തന്നെ പറയുന്നു, ഇബാദത്തിന് നിർവചനമായി നാം പറയാറുള്ളത് ഇന്ന് പിളവപ്പന്മാർക്ക് അസ്വീകാര്യനായ ഇമാം റഷീദ് ദിള തന്റെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായമാണ്. ഇമാം റഷീദ് ദിള തന്റെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായം സലഫുകളിൽ ഒരു പണ്ഡിതനും പറഞ്ഞതായി നമുക്ക് ഉദ്ധരിക്കുവാൻ സാധിക്കുകയില്ല. അല്ലിസ്ലാഹ് 2007 ഫെബ്രുവരി മാസത്തിൽ റഷീദ് ദിള്ളയാണ് ഷിർക്കിനെ അബൗദിക മാനദണ്ഡമായി പറയുകയും അത് പ്രാമാണികമായ ഒരു പണ്ഡിതന്മാരും പറഞ്ഞതായി തെളിയിക്കാൻ സാധിക്കുകയില്ല എന്നും അവരുടെ അല്ലിസ്ലാഹ് 2007 ഫെബ്രുവരിയിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ റഷീദ് ദിള ആരാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിന് തിരുത്ത് പ്രഖ്യാപിച്ച സലഫി പണ്ഡിതനാണ്, മുജാഹിദ് പണ്ഡിതനാണ് റഷീദ് ദിള. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടിയെ സംബന്ധിച്ചുള്ള മുഅ്ജിസത്തിന്റെ പരാമർശം പരിശുദ്ധ ഖുർആനിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് യൂറോപ്യർ ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു എന്ന അള്ളാഹുവിന് തിരുത്ത് നിർദ്ദേശിച്ച ഒരു വ്യക്തിയാണ് റഷീദ് ദിള. അദ്ദേഹം മാത്രമാണ് ഇത്തരത്തിലുള്ള തിരുത്തൽ വാദം നടത്തി ഷിർക്കിന് അബൗദിക മാനദണ്ഡം കൊടുത്തിട്ടുള്ളത്. ഈ മാനദണ്ഡം ശരിയല്ല എന്നതിന് നാലാമതായി നമുക്ക് കാണാൻ സാധിക്കും ഇത് പരിശുദ്ധ ഖുർആനിനും തിരു ഹദീസിനും വളരെ വിരുദ്ധമാണ് എന്നുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൗദികമായി പലതും സഹായം ചോദിച്ച സഹാബത്തിന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, സലമത്ത് ഇബ്നു അക്വ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ അബൗദികമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗം വരെ ചോദിച്ചതായി നമുക്ക് വിശുദ്ധ ഹദീസുകളിൽ കാണാൻ സാധിക്കും. മലക്കുകളുടെ സഹായവും ജിന്നുകളുടെ സഹായവും ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്. ഇതെല്ലാം അബൗദിക സഹായ തേട്ടങ്ങളാണ്. എന്നാൽ ജിന്നുകളുടെയും മലക്കുകളുടെയും സഹായം അബൗദികമല്ല എന്നാണ് ഇപ്പോൾ ഈ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജബ്ബാർ മൗലവി തൗഹീദ് എന്ന പുസ്തകത്തിന്റെ 205 പേജിൽ പറയുന്നു, ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് ഒരാൾ അപകടത്തിൽ കുടുങ്ങിയാൽ അവിടെ വെച്ചയാൾ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ എവിടെയും ആരുമില്ല, ഞാൻ വിളിച്ചാൽ മനുഷ്യരാരും തന്നെ വരികയില്ല, അതിനാൽ ഞാൻ അങ്ങോട്ട് കാണുന്നില്ല എങ്കിലും ഇവിടെ എന്നെ ഇങ്ങോട്ട് കാണുന്ന മലക്കുകളോ ജിന്നുകളോ ഉണ്ടാകാം എന്ന നിലക്ക് അവർ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന ചിന്തയിൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ അഥവാ ഐനൂനി യാ ഇബാദല്ലാ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് പ്രാർത്ഥനയാകുമോ ഇല്ല എന്ന് ജബ്ബാർ മൗലവി തൗഹീദ് എന്ന പുസ്തകത്തിന്റെ 205 പേജിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന തിരുത്തൽ നിർവചനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഈ വിഭാഗത്തിന് സംഭവിച്ചു പോയത്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടികളുടെ കഴിവിന്റെ പരിധി എന്താണെന്ന് നിർണയിക്കപ്പെടേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല താമരശ്ശേരി ചുരത്തിന്റെ 9 വളവിൽ നിന്ന് ബസിന്റെ ബേക്ക് പൊട്ടിയാൽ ജിന്നുകൾ സഹായിക്കുമെന്ന നിലക്ക് ജിന്നെ സഹായിക്കണേ എന്ന് തേടിയാൽ ശിർക്കാകുകയില്ല എന്ന് പറയേണ്ടി വരും. ഇത്രയും കാലം അത് ശിർക്കാണ് എന്ന് പറഞ്ഞിരുന്നവർ ജിന്നുകളെ സഹായിക്കുമ്പോൾ, ജിന്നുകളെ വിളിച്ചു തേടുമ്പോൾ അത് ശിർക്കല്ല എന്ന് വരുന്നു. എന്ന് മാത്രമല്ല കടലിൽ നിന്ന് വിളിച്ചാലും സഹായിക്കാൻ കഴിയുന്ന ജിന്നുകൾ ഉണ്ടാകുമെന്ന സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും ശിർക്ക് വരുന്ന ഒരു സാഹചര്യവും മുജാഹിദുകൾക്ക് വരുന്നില്ല. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളുടെയും ഉടമ, എല്ലാത്തിന്റെയും ഉടമ അള്ളാഹു മാത്രമാണ്. അള്ളാഹു നൽകാത്ത ഒരു കഴിവും ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ ഉണ്ടാവുകയില്ല എന്നതാണ് സുന്നികളുടെ വിശ്വാസം. ജലത്തിന് ദാഹം ശമിപ്പിക്കാനുള്ള കഴിവില്ല, തീയിന് ഒരു വസ്തുവിനെ കരിച്ചു കളയാനുള്ള കഴിവില്ല,
ഭക്ഷണത്തിന് വിശപ്പകറ്റാനുള്ള കഴിവില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച കഴിവ് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നതിന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ ഉദ്ദേശമനുസരിച്ച് കഴിവുകൾ നൽകാം. ആ നൽകലിന് പരിധികൾ നിശ്ചയിക്കാൻ സാധ്യമല്ല. ആ കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എങ്കിൽ ആ അർത്ഥത്തിൽ അള്ളാഹു വിലക്കാത്ത ആളുകളോട് അത് ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ മുവഹിദായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൗഹീദിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച ഏറ്റവും വലിയ തൗഹീദിന്റെ വക്താവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്നും നിങ്ങളുടെ സഹായിയാണെന്നും നിങ്ങൾ എന്നോട് തേടിക്കോളൂ എന്നും പരിശുദ്ധ ഖുർആനിലൂടെയും തിരുച്ച സുന്നത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സ്വഹാബികൾ അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്. മാത്രമല്ല മുൻകാല സലഫു സ്വാലിഹീങ്ങളെ നാം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പണ്ഡിതന്മാർ അഭൗതികമായ രൂപത്തിൽ സഹായം തേടിയതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു യാ ഇബാദല്ലാഹി ഐനുനി എന്ന് വിളിച്ച് തേടിയതും മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവും അവിടുത്തെ ഉസ്താദും യാ ഇബാദല്ലാഹി ഐനുനി എന്ന് വിളിച്ചു തേടിയതും പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു യാ ഇബാദല്ലാഹി ഐനുനി എന്ന് വിളിച്ചു തേടിയപ്പോ ഞാൻ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അപ്പോൾ അഹമ്മദ് ഇബ്നു ഹംബൽ ശിർക്ക് ആവർത്തിച്ച വ്യക്തിയാണോ എന്ന് ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല യാ ഇബാദല്ലാഹി ഐനുനി എന്ന് വിളിച്ചു തേടിയ പണ്ഡിതന്മാരും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനരികിൽ പോയി അവിടുന്ന് ശഫാഅത്ത് ചോദിക്കണം, ഇസ്തിഗാസ നടത്തണമെന്ന ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ടെല്ലാം വരുന്നത് അഭൗതികമായ സഹായത്തേട്ടം എന്താ ശിർക്കല്ല എന്ന് മാത്രമല്ല അത് അനുവദനീയമാണ് എന്നുകൂടി നമുക്ക് ഈ വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ പ്രാമാണികമായ പണ്ഡിതന്മാരും സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരും അഭൗതികമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത മഹാന്മാരോട് സഹായം തേടിയതായി പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി മനസ്സിലാകുകയും അതനുസരിച്ച് ഈ നൂറ്റാണ്ടുകളിലൂടെ ജീവിച്ചു പോന്ന മുഅ്മിനീങ്ങളാകുന്ന മുവഹിദീങ്ങളാകുന്ന സത്യവിശ്വാസികളാകുന്ന അള്ളാഹുവിന്റെ തൗഹീദിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത മഹാന്മാരോട് സഹായം തേടി അവരുടെ കാര്യസാധിപ്പിനു വേണ്ടി സഹായം തേടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ശിർക്കാണെന്ന് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഇന്നി ലസ്തു അഖ്ഷാ അലൈക്കും അൻ തുശ്രികു ബഅദി എന്റെ ശേഷം നിങ്ങൾ ഒന്നടങ്കം ശിർക്കിലേക്ക് പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നൂറ്റാണ്ടുകളുടെ ഉടൽ നീളം ജീവിച്ചു പോന്ന മഹാന്മാരും സച്ചരിതരായ സ്വാലിഹീങ്ങളും മുവഹിദീങ്ങളാകുന്ന സത്യവിശ്വാസികളും അഭൗതികമായ രീതിയിൽ സഹായം തേടിയത് ശിർക്കാണെന്ന് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണെന്ന് സമൂഹത്തോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട്. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറിച്ച് പഠിപ്പിച്ചത് വലാക്കിൻ ഇന്നി അതഖവ്വഫു അലൈക്കും വജുലൻ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം നടത്തുകയും ഇത്തരത്തിലുള്ള മുവഹിദീങ്ങളായ ആളുകളെ വാളെടുത്ത് അതുപോലെ തന്നെ ശിർക്കാരോപണം നടത്തുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ പേടിക്കുന്നത് എന്ന് സയ്യിദുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോ പ്രാമാണികമായ പണ്ഡിതന്മാരും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇജ്മാഉം ഖിയാസും അനുസരിച്ച് നാം നോക്കുമ്പോൾ എല്ലാം ഇവിടെ തെളിയുന്നത് അഭൗതികമായ സഹായത്തേട്ടം അള്ളാഹു അല്ലാത്തവരോടും മഹാന്മാരോടും നടത്താം എന്ന് മാത്രമല്ല നല്ല സ്വാലിഹീങ്ങളായ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടാൻ പറ്റും. അതല്ലാതെ ജിന്നുകളോട് സഹായം ശിർക്കല്ല എന്നും മഹാന്മാരോട് സഹായം ശിർക്കാണെന്നുമെന്ന വൈരുദ്ധ്യമായ വാദം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഇങ്ങനെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിർക്കാരോപണം നടത്തുന്നതിനെയാണ് ഭയപ്പെട്ടത് എന്ന് വരുമ്പോ ഇന്ന് തീവ്രവാദത്തിന്റെയും ശിർക്കാരോപണത്തിന്റെയും പേറ്റന്റ് ഏറ്റെടുത്തവർ ആരാണ് എന്ന് സ്വയം ആത്മവിചിന്തനം നടത്തുക കൂടി വേണം എന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുസുന്നത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത് മഹാന്മാരായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും നിങ്ങൾ സഹായികളാക്കണമെന്നും ഞാൻ സഹായിയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും എന്നോട് നിങ്ങൾ സഹായം തേടിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും അതനുസരിച്ച് സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നതായ ഈ പാത യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാത മാത്രമാണ് യഥാർത്ഥമായ പാത എന്നും അതല്ലാത്തതെല്ലാം നരകത്തിലേക്കുള്ളതാണെന്നും ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വിഷയാവതരണം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്ത മുജാഹിദ് വിഭാഗം സുഹൃത്ത് സൽമാൻ വിഷയാവതരണം നടത്തുകയാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم أعنا ولا تعن علينا وامكر لنا ولا تمكر علينا وانصرنا على من بغى علينا. بهمانا مولا سورتك لأي نامرو سموادتين دي ويليلان إبدأي لده. നമ്മുടെ സുഹൃത്തുക്കളുടെ വിഷയാവതരണം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മുജാഹിദുകളാണ് അബൗദീകം ഭൗതികം എന്ന വേർതിരിവ് കൊണ്ടുവന്നത് എന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ അവരെഴുതിയ വാദം വായിച്ചാൽ തന്നെ അവർക്കും ആ വേർതിരിവുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. കാരണം ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും അബൗദീക മാർഗത്തിലൂടെയുള്ള ഇസ്തിഗാസ ഷിർക്കല്ല നാല് പ്രമാണങ്ങളിൽ ഉണ്ട് എന്നതാണ് അവരുടെ വാദം. അതുകൊണ്ട് ആ വേർതിരിവ് അവർക്ക് തന്നെ ഉണ്ട്. ഏതായിരുന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ കുഞ്ഞീദ് മദനി അബ്ദുൽ ഹക്ക് സുല്ലമിയുടെ ഒക്കെ പുസ്തകം നിങ്ങൾ നേരെ ചൊവ്വേ നല്ലതുപോലെ ഒന്ന് വായിച്ചു പഠിച്ചാൽ നിങ്ങൾ ഈ ഷിർക്ക് ഖുറാഫാത്തൊക്കെ വിട്ട് ഇവിടെ ഇരിക്കും. അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് ഇൻഷാല്ലാ പഠിക്കുക. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും ഇജ്മാ ഖിയാസ് സലഫു സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ്. ഏതായിരുന്നാലും ഇവിടെ നമ്മുടെ സമസ്തക്കാരായ ആളുകൾ വാദിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും അമ്പിയാക്കന്മാരാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ ഇന്നത്തെ വിഷയാവതരണം കേട്ടാൽ തോന്നും അമ്പിയാക്കളെയും ഔലിയാക്കളെയൊക്കെ വിട്ട് നമ്മുടെ സമസ്തക്കാർ ഇപ്പൊ ജിന്നുകളോടും പിശാചുക്കളോടും ഒക്കെ കൂടാൻ സഹായം ചോദിക്കാൻ തുടങ്ങുന്നു എന്ന് ഒരു സംശയം ഞങ്ങൾക്കുണ്ട്. ഏതായിരുന്നാലും അത് ആദ്യം പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ആദം അലൈഹിസ്സലാം മുതൽക്ക് അവസാന പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ സമൂഹത്തോട് കൃത്യമായി പഠിപ്പിച്ചത് പ്രാർത്ഥന അത് അല്ലാഹുവിനോട് മാത്രമാണ്. അല്ലാഹുവിനോട് ഒരു തരത്തിലും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല എന്നാണല്ല പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിനോട് അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത്. അപ്പൊ നമ്മളെ സമസ്തക്കാർ ചോദിക്കും എന്താ ശിർക്ക്, എന്താണ് ശിർക്ക്? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ പറയുന്നു അയ്യകൂനൽ മുറാദു ബിഹാദിഹിൽ അൻദാദി, ഇവിടെ പറഞ്ഞ അൻദാദ് കൊണ്ടുള്ള ഉദ്ദേശം എല്ലാ ഓരോ മഖ്ലൂക്കും അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ ഉദാഹരണമായി ഉപകാരം ചെയ്യുക, ബദറും അതുപോലെ ഹലാല് ഹറാം അല്ലാഹുവിൽ മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്താൽ
അതിനാണ് അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കുക എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തുശ്രികു ബില്ലാഹി ഗൈറ, അള്ളാഹുവിനോട് നിങ്ങൾ അല്ലേ മറ്റൊരു വസ്തുവിനെയും പങ്ക് ആക്കരുത്. എങ്ങനെ? അല്ലതീ ലാ തൻഫ, നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാത്ത, നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെ നിങ്ങൾ അള്ളാഹുവിനോട് പങ്കാക്കരുത്. അപ്പോ ഷിർക്കിന്റെ നിർവചനം കേട്ടല്ലോ, അതാണ് ഷിർക്ക്. ഇനി അടുത്തത് ഇസ്തിഗാസ. സാധാരണ പറയും ഞങ്ങൾ മഹാന്മാരോട് തേടുകയാണ്, എന്നാൽ ഇതേ ഇസ്തിഗാസ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ദുആഇന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താണല്ലോ പറയുന്നത്? ഇത് തസ്തഗീതൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം എന്താ നടത്തിയത്? പ്രാർത്ഥനയല്ലേ, അത് ഇബാദത്തല്ലേ. ആ ഇസ്തിഗാസ നടത്തിയ സന്ദർഭം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പ്രസിദ്ധ പണ്ഡിതനായ സുവൈദി റഹിമഹുല്ല പറയുന്നു, സുവൈദി റഹിമഹുല്ല പറയുന്നു, മുബയ്യിനല്ലന, നമുക്ക് വ്യക്തമാണ് കേട്ടോ, ഇവിടെ പറഞ്ഞ ഇസ്തിഗാസ അത് ദുആഇൽ പ്രത്യേകമായതാണ്. ഫഫീ ഇസ്തിഗാസതിഹി ബിഗൈരിഹി തആല, അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ, ഇന്ദ ഖുർബതിഹി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ, അത് തൗഹീദിന് നിരക്കാത്ത പരിപാടിയാണ്. സുവൈദി റഹിമുള്ള പെട്ടെന്ന് തപ്പിക്കോ. അപ്പോ എന്നാൽ ഇന്ന് നമ്മൾ തമ്മിൽ പല ഇസ്തിഗാസ, പല പരസ്പരം കഴിയുന്ന വിഷയത്തിൽ സഹായങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോ ഇവര് സാധാരണ ഓതാറുള്ളത് എന്താണ്? അബൗദീക മാർഗത്തിലൂടെ എന്ന വാദത്തിൽ എഴുതിയാൽ ഇവരോദാറുള്ളത് ഫസ്തഗാസഹു അല്ലദീ മിൻ ശിഅതിഹി, മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽപ്പെട്ടയാൾ ഇസ്തിഗാസ നടത്തി എന്നത്. ഓതിയിട്ട് പറയും, നിങ്ങൾ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും തങ്ങന്മാരോടും ഒക്കെ ചോദിച്ചോളീൻ, അവരെ ഇലാഹാക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്തും ചോദിക്കുവാൻ വേണ്ടി ഓതാറുണ്ട്. എന്നാൽ ഇവിടെ മൂസ അലൈഹിസ്സലാമിനോട് നടത്തിയ ഇസ്തിഗാസ, ജീവിച്ചിരിക്കുന്ന മൂസ അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ട അംറുൻ മുഅതാദ്, ഭൗതിക സഹായമാണ്. എന്താണ്? ഭൗതിക സഹായമാണ്. എന്നാൽ നമ്മുടെ തർക്കമോ അഭൗതിക മാർഗത്തിലൂടെ, നിങ്ങളും വാദത്തിലെഴുതി, ഭൗതിക അഭൗതിക വേർതിരിവുള്ള ആളുകൾ എന്തിനാ ഭൗതികമെന്ന് എഴുതി? ഫീമാ ലാ യഖ്ദുർ അലൈഹി ഇല്ലല്ലാ, അല്ലാഹുവിന് സൃഷ്ടി കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്ത ആരോട് ഇസ്തിഗാസ നടത്തിയാലും അത് ശിർക്കാണ്. ഇനി കേട്ടോ അടുത്ത പ്രമാണം. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് യാ മുഹമ്മദ് ഗ്ഫിർലി, നബിയെ എന്റെ പാപം പുറത്തു തരേണമേ, അല്ലെങ്കിൽ അവഅതിനി വലദ, എനിക്ക് കുട്ടീനെ തരേണേ, സന്താനത്തെ തരേണേ, മമ്പുറത്തേക്കും അജ്മീറിലേക്കും പല ദർഗകളിലേക്ക് പോയി സന്താന ലബ്ധി നിഷേധിക്കപ്പെടുമ്പോ, സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുമ്പോ, മഖ്ബറകളിലേക്ക് അഭയം തേടി പോകുന്ന സുഹൃത്തുക്കളെ ചിന്തിക്കുക. എന്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഇദ്ലി അന്നദാലിക ശിർക്കും ബി ഇജ്മാ, മൂന്നാം പ്രമാണമായ ഇജ്മാ കൊണ്ട് ശിർക്കാണ്. ചിരി ചോദ്യോത്തര സെക്ഷനിൽ മാറും ഇൻഷാ അല്ലാ. അപ്പൊ ഇബ്നു തൈമിയ റഹിമഹുല്ല കൃത്യമായി ശിർക്കും ബി ഇജ്മാ എന്ന് പറയുന്നു. ഇനി ഈ ഇസ്തിഗാസ വാദം സ്ഥാപിക്കുവാൻ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങളുടെയും പിൻബലമില്ലാത്തതിന്റെ പേരിൽ പല ശിർക്കൻ കുഫ്രൻ വാദങ്ങളും സമസ്തക്കാരായ സഹോദരങ്ങൾ പറയാറുണ്ട്. നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. നിങ്ങൾ പറയാറുണ്ട് ഒന്നെന്താണ്? സർവഗൈബിയായ കാര്യങ്ങളും അദൃശ്യമായ സർവ കാര്യങ്ങളും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അറിയും, ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതും ഒക്കെ അവരറിയും. അതാണ് എന്താണ് മാലയിലുള്ളത്? കുപ്പിക്കകത്തുള്ള ബാക്കിപാട്. ആ വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽബകം ഞാൻ അറിയും. നമ്മളുടെ കൽബകം മുഹീദ്ദീൻ ശൈഖ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമസ്തക്കാര് പറയുന്നു അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ അല്ലാഹ് പറഞ്ഞു, വലൗ കുന്തു അഅലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയസു, എനിക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്രയോ നന്മകൾ ചെയ്യാമായിരുന്നു, എന്നെ തിന്മ ബാധിക്കാറില്ലായിരുന്നു. ഇവിടെ നമ്മളെ സമസ്തക്കാര് പറയും 1921 നിങ്ങളെയൊക്കെ കാഫിറാക്കാൻ ഇവിടെ മുജാഹിദുകൾ വന്നു. ചില സമയത്ത് പറയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആദ്യമായി കാഫിറാക്കാൻ വന്നു. ചിലപ്പോ പറയും ഇബ്നു തൈമിയ എന്ന് പറയും. ഇന്നാരാ പറഞ്ഞത്?
ആ രശീദ് ഇനി കുറച്ചു മാറും, അവർക്ക് തന്നെ എന്തില്ല, ആരാണ് ആദ്യം വന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സഹാബത്ത് മനസ്സിലാക്കിയ, താബിഈങ്ങൾ മനസ്സിലാക്കിയ, തബീ താബിഈങ്ങൾ മനസ്സിലാക്കിയ ആ പാതയിലാണുള്ളത്. അതുകൊണ്ട് ഈ കിതാബ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒന്ന് നോക്കുക. ഇത് ഫതാവ ഖാളി ഖാൻ 1921 ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കാലത്തുള്ളതല്ല, അതിനൊക്കെ എത്രയോ മുൻപ് ഉള്ള ഫതാവ ഖാളി ഖാൻ ഫഖ്റുദ്ദീൻ ഖാളി ഖാൻ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു. ഒരാൾ വാദിക്കുന്നു, എന്ത് കല്യാണം കഴിക്കാൻ നേരത്തെ നിക്കാഹിന്റെ ഉടമ്പടിയുടെ സന്ദർഭത്തിൽ പറയാണ് റസൂല് ഷാഹിദാണ്. കഴിഞ്ഞ ചേലാമ്ര സംവാദത്തില് ഇസ്തിഖാസയ്ക്ക് തെളിവായിട്ട് വന്ന ചില ആളുകളുണ്ട്, അവരിന്നില്ല, ഷാഹിദ് ഷാഹിദാണ്. ആ അടിസ്ഥാനത്തിൽ റസൂൽ എന്നെ കാണുന്നു അറിയുന്നു, അതുകൊണ്ട് എന്റെ ഷാഹിദ് റസൂലാണ്. മറ്റൊരാൾ ഇസ്തിഖാസ നടത്തുന്നു, അവരുടെ വാദം എന്താ, റസൂല് ഖൈബറിയും, അത് കുഫ്റാണ്. കാരണം അവൻ വിശ്വസിച്ചു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅലമുൽ ഗൈബ, ഗൈബിയായ കാര്യങ്ങൾ അറിയുമെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ട് അത് കുഫ്റാണ്. ആര്? അസ്നാമുകളാണോ, അന്താദുകളാണോ? അല്ല, മുസ്ലിമീങ്ങളിൽ കുഫർ ശിർക്ക് വരുന്നു. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുന്നു റസൂലിന്റെ ജീവിതകാലത്ത് തന്നെ നബി തങ്ങൾ അറിഞ്ഞിട്ടില്ല, പിന്നെ എപ്പോഴാണ്, മരണത്തിന് ശേഷം എങ്ങനെ അറിയാനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഗൈബ് റസൂൽ അറിയും, അമ്പിയാക്കൾ അറിയുമെന്നത് അത് കുഫറാണ്, ശിർക്കാണ് എന്ന് ഇബ്നു തൈമിയ്യക്ക് മുന്നേ തന്നെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ പറയുന്ന എന്താണ്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അല്ല, കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല അറിയും പോലെ അറിയും, ഇല്ലേ ഇല്ലേ, എന്താ പറയാ മടി, ആ അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും, അറിയും പോലെ അറിയും. പച്ച ശിർക്ക്, പച്ച ശിർക്ക്. ഞങ്ങളല്ല കേട്ടോ, ഞങ്ങളല്ല പറയണത്, 1921 ഫൈസ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലയുടെ ശിഷ്യൻ, ഫാഖിഹാനിയുടെ ഉസ്താദ്. ഫാഖിഹാനി ആരാന്നറിയാലോ, ഇപ്പൊ നിങ്ങളുടെ സീസൺ ടൈമാ. എന്ത്, നബിദിനത്തിന് നിങ്ങളെ ശക്തമായി വിമർശിച്ച പണ്ഡിതൻ ഫാഖിഹാനിയുടെ ഉസ്താദായ ഖറാഫി അദ്ദേഹത്തിന്റെ കിതാബിലൂടെ പറയുന്നു, തപ്പിക്കോ സത്യത്തിന്റെ ആളുകളുടെ അടുക്കൽ, കളവും കള്ളവും ഒക്കെ പറയുന്ന ആളുകളുടെ അടുക്കലല്ല, സത്യത്തിന്റെ ആളുകളുടെ അടുക്കൽ അത് ഇജ്മാഅൻ ശിർക്കാണ്. നിങ്ങളുടെ ഇസ്തിഖാസയുടെ ഓരോ വാദങ്ങളും പൊളിഞ്ഞില്ലേ സുഹൃത്തുക്കളെ, പൊളിഞ്ഞില്ലേ? ഇനി എന്താ പറയുന്നത്, ഏതവസരത്തിലും മുഹിയുദ്ദീൻ ഷെയ്ഖിനെ ഏത് നിലത്തിൽ നിന്ന് വിളിച്ചാലും വായി പൂട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അല്ല എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ല എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇല്ല, ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞ ആളുകൾക്ക് പറയാൻ കഴിയുന്നില്ല, അല്ല പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ല ചോദിക്കുന്നു, അമ്മ യുജീബുൽ മുൽതറ ഇദാ ദഅ, ഗതിമുട്ടി അവൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ഉത്തരം ചെയ്യാൻ അല്ലാണ്ട് ആരാണുള്ളത് എന്ന് പറയുമ്പോ നിങ്ങൾ പറയാ മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉണ്ട്. അല്ല പൊറുക്കോ സുഹൃത്തുക്കളെ, ചിന്തിച്ചോ, അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഇല്ലാത്ത കഴിവുകൾ അവർക്ക് വകവെച്ചു കൊടുത്ത് പച്ചയായ ആരോ ശിർക്കൽ കുഫറുകളിലേക്ക് നിങ്ങൾ പോകുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഫമൻ കദബ അല ഔലിയാ ഇല്ല ഫഖദ് കദബ അലല്ലാ, ആരെങ്കിലും ഔലിയാക്കന്മാരുടെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അവർ അല്ലാഹുവിന്റെ മേലിൽ കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മടങ്ങണം എങ്ങോട്ടേക്ക്, സ്വഹാബത്തിന്റെ പാതയിലേക്ക്, തബഈ താബിഈങ്ങളുടെ പാതയിലേക്ക്, സലഫു സാലിഹീങ്ങളുടെ പാതയിലേക്ക്. അപ്പൊ ചോദിക്കുക, അതേതാ പാത? അതും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫഇൻ ആമനു ബിമിഥ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചു അതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൂ, നിങ്ങൾ സന്മാർഗത്തിലാ, ആ പാതയിൽ നിന്നും നിങ്ങൾ വ്യതിചലിച്ച് സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബിഈങ്ങൾക്ക് പരിചയമില്ലാത്ത പാതയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് എങ്കിൽ നഊദു ബില്ല, അല്ലാഹ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരൊറ്റ സ്വഹാബിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കലേക്ക് പോയിട്ടില്ല. ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അബൗദീകമായ മാർഗത്തിലൂടെ, അബൗദീകമായ മാർഗത്തിലൂടെ അഥവാ സൃഷ്ടി കഴിവിനതീതമായ കാര്യങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഹാദ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ആര് പറഞ്ഞത്, നിങ്ങളുടെ സുയൂത്തി ആരാ സുയൂത്തി, റബീലവല്ല, റബീലവൽ നിങ്ങൾക്ക് അനുകൂലല്ലേ, അത് പ്രതികൂലാണ് ഞങ്ങൾ പിന്നെ തെളിയിക്കും ഇൻഷാ അല്ലാ. ആ സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്തിബാ വന്നഹി അനിൽ ഇബ്തിദാ എന്ന കിതാബിലൂടെ
വ്യക്തമായി പറയുന്നു, സ്വഹാബത്ത് ആരും പോയിട്ടില്ല, അവരാരും ഇസ്തിസ്ഖ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, അവരാരും വസ്തഗാസു ഇസ്തിഗാസയും നടത്തിയിട്ടില്ല. എന്താ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കൽ ചെന്നിട്ട് ആരും നടത്തിയിട്ടില്ല. ഇനി സ്വഹാബത്ത് എന്താ ചെയ്തത്? ആ ഒരു സ്ത്രീ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു, കേട്ടോ കേട്ടോ, പിന്നെ വീട്ടിൽ പോയിട്ടിരുന്ന് പഠിച്ചാൽ മതി. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു, എന്നിട്ട് ഫകല്ലമതുഹു ഫീ ശൈഇൻ, ഒരു ആവശ്യം പറയുകയാണ്. റസൂല് പറഞ്ഞു, നീ പോയിട്ട് പിന്നെ വാ. ഖാലത്ത്, ആ സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ വരുമെന്ന് അല്ലാ, നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഇത്തരം ചെറുക്കൻ വാദവുമായി വരും, അതുകൊണ്ട് ഖാലത്ത് യാ റസൂലല്ലാഹ്, അല്ലാന്റെ റസൂലേ, ഇൻജിഇതു, ഞാൻ വന്നിട്ട് അങ്ങയെ കണ്ടില്ല എങ്കിൽ അവരെന്താ ഉദ്ദേശിച്ചത്? നബി തങ്ങളെ, താങ്കൾ മരിച്ചുപോയാൽ, വഫാത്തായാൽ ഞാൻ എന്ത് ചെയ്യണം? റസൂല് പറഞ്ഞില്ല, എന്റെ ഖബറിങ്കിലേക്ക് വന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ഷെയ്ഖിൻ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുന്ന പോലെ ആ ദൂരത്തിൽ നിന്ന് എന്നെ വിളിച്ചോ, നിങ്ങൾ വാ അടയ്ക്കുന്നതിന് മുന്നേ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞത് എന്താ? നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തർലിയത്ത് പറയും, തക്ബീർ അല്ല, തർലിയത്ത് പറയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോകണം. ജീവിച്ചിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോകാൻ ആരോട് പറഞ്ഞു? ആ സ്ത്രീയോട് പറഞ്ഞു. എന്തേ റസൂലിന്റെ ഖബറിങ്കിലേക്ക് വരാൻ പറഞ്ഞില്ല? ഇനി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ ഉമർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ക്ഷാമമുണ്ടായാൽ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. എപ്പോ? അല അഹദി റസൂലില്ല, റസൂലിന്റെ ജീവിത കാലഘട്ടത്തിൽ. അങ്ങനെ ഫലമ്മാ കാന ബഅദ വഫാതി റസൂലില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, അഥവാ മരിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ക്ഷാമം നേരിട്ടു. അപ്പോ ഞങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട്, ജീവിച്ചിരിക്കുന്ന ഉമർ, ജീവിച്ചിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് എന്തു ചെയ്യാൻ ആവശ്യപ്പെട്ടു? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളുടെ സുയൂതി പോലും പറഞ്ഞത് ഒരൊറ്റ സ്വഹാബിയും പോയിട്ടില്ല, അവർ ഇസ്തിഗാസ നടത്തിയിട്ടില്ല, അവർ ഇസ്തിഗാസയോ ഇസ്തിസ്ഖാഓ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ മുസ്ലിയാർ കുട്ടികൾക്ക് ഒരു സംശയം, നമ്മളെ ഉസ്താദ്മാരൊക്കെ ചില തെളിവുകളൊക്കെ പറയാറില്ലേ, ഇന്ന് തെളിവൊന്നും പറഞ്ഞില്ല, ഇന്ന് പറഞ്ഞത് ആ ഇന്ന ആയത്തോട് ഇന്ന ഹദീസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു പോയി, പിന്നെ ഏതൊക്കെ പുസ്തകങ്ങൾ ഇവിടെ ഇന്ന് വായിക്കുന്ന കേട്ടു, അതൊക്കെ നേരെ ഒന്ന് വായിച്ച് പഠിക്കും. ഞങ്ങള് നിങ്ങളോട് വന്ന് എന്തിനാ? കിതാബുകൾ വെച്ച് ചർച്ച ചെയ്യാനാണ്. നിങ്ങൾ എന്തോ ഭയക്കുന്നു, ഞങ്ങൾ സംശയിക്കുകയാണ്, നിങ്ങൾ എന്തോ ഭയക്കുന്നു. വ്യവസ്ഥ ആദ്യം തന്നെ തെറ്റിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾക്ക് സംശയമില്ലേ? ഉസ്താമാര് ചില തെളിവുകളൊക്കെ ഉദ്ധരിച്ചു എന്ന് തോന്നുന്നില്ലേ? ഇല്ലേ? തോന്നില്ലേ? ആ എന്നാൽ കേട്ടോളൂ. മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാ, ആരാ അദ്ദേഹം? ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ശിഷ്യൻ. അദ്ദേഹം പറയുന്നു, വൽ ഹഖു, സത്യം എന്താണെന്ന് അറിയുമോ? അന്നഹാ ഉലൈ യുസദ്ദിഖൂന ബിൽ അഹാദീത്തിൽ മക്ദൂബതി സ്വരീഹ, വ്യക്തമായ കള്ള ഹദീസുകളെ വാസ്തവീകരിക്കുന്ന ആളുകളാണ് ഇവർ. എന്നിട്ടോ വയുഹദ്ദിഫൂന അൽ അഹാദീത സ്വഹീഹ, സ്വഹീഹായ ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുന്നവരാണ്. കൊണ്ടുവന്നാൽ വാറോല, അല്ലെങ്കിൽ കോട്ടിമാറ്റൽ ദുർവ്യാഖ്യാനം, ഇതല്ലാത്ത ഒന്നും തന്നെ ഇവർക്കറിയില്ല. ഇൻഷാഅല്ലാ ബാക്കി വിഷയങ്ങൾ നമ്മുടെ ചോദ്യ ഉത്തര സെക്ഷനിൽ നമ്മൾ തെളിയിക്കുന്നതാണ്. വിഷയാവതരണം തന്നെ ധാരാളം. ഞങ്ങൾക്ക് നിങ്ങളെ സെൻസിങ് വായിക്കാനുണ്ട്, നിങ്ങൾ മർക്കസിൽ നിന്ന് ഇറക്കിയ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാനുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് ഒരു നേട്ടം ഉണ്ടായെന്ന് വരില്ല, അവരത് കേട്ടു പോകും. പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാനും പഠിക്കാനും ഒരു അവസരമാണ്. ഇത് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നതല്ല, അദ്ദേഹത്തിനൊക്കെ മുന്നേ ജീവിച്ചു പോയ ഇബ്നു അഖീൽ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ നഖല് ഇബ്നുൽ ജൗസി റഹിമഹുള്ള കൊണ്ടുവരുന്നുണ്ട്. എന്ത് ഖബർ താലീം ചെയ്യുക, ആദരിക്കുക, എങ്ങനെ ശറഉ വിലക്കിയ തരത്തിൽ വിളക്ക് കത്തിച്ചിട്ട്
ചുംബിച്ചിട്ട് മരണപ്പെട്ടു പോയവരോട് സംഭാഷണം നടത്തിയിട്ട്, അഭിമുഖ സംഭാഷണം നടത്തിയിട്ട്, അതുപോലെ എഴുതിയിട്ട് ഇഫ് അൽ ബി കഥാ വക്കഥാ യാ മൗലായ്, എന്റെ മൗലാ യാ ശൈഖേ എന്ന് പറഞ്ഞു വിളിക്കലില്ലേ, ആ ഇങ്ങനെ പറയുന്ന ആളുകൾ വഹും കുഫാറുൻ ഇന്ദി, ഞങ്ങൾ പറയുന്നതല്ല, അവരെന്റെ അടുക്കൽ കാഫിറുകളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരെ, നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു പറയുകയാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. നമ്മൾ അള്ളാഹുവിന്റെയും നമുക്കും ഇടയിൽ മാധ്യമങ്ങൾ, ശുഫഅക്കളുടെ ആവശ്യമില്ല. അത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാൻ, സമൂഹത്തോട് പറയാൻ പറഞ്ഞത് എന്താണ്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ എന്റെ റബ്ബായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോടൊരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ആ റസൂലിനോടല്ല പറഞ്ഞു, ലൈൻ അശ്റക്ത ലയഹ്ബത അമലുക, റസൂലെ താങ്കളുടെ ഭാഗത്ത് നിന്നാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്ത് നിന്നും സംഭവിക്കില്ല എന്ന് കൃത്യമായി നമുക്കറിയാം. താങ്കളുടെ ഭാഗത്ത് നിന്നാണ് സംഭവിക്കുന്നതെങ്കിലും ശരി, ലയഹ്ബത അമലുക, താങ്കളുടെ കർമ്മങ്ങൾ പാഴായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അതുകൊണ്ട് മുസ്ലിം സമൂഹമേ നിങ്ങൾ ശിർക്കിനെ ഭയക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുവാൻ നാം തയ്യാറാവുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, രണ്ട് വിഭാഗത്തിന്റെയും വിഷയാവതരണം വളരെ നല്ല രീതിയിൽ ഭംഗിയായി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തതായി മുജാഹിദ് പക്ഷത്തിൻ്റെ ചോദ്യവും സുന്നി പക്ഷത്തിൻ്റെ മറുപടിയുമാണ്. 3 മിനിറ്റാണ് ചോദ്യം, 4 മിനിറ്റ് ഉത്തരവും, അങ്ങനെ 8 ചോദ്യവും 8 മറുപടിയും. അതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ മുജാഹിദ് പക്ഷത്തു നിന്നുള്ള ആളെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعين ونستغفره من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي اللهم اعني ولا تعن علي وامكن لي ولا تمكر علي وانصرني على من بغى علي اللهم ثبت حجتي وحدي قلبي وسدد لساني واسلل سخيمة صدري സഹോദരന്മാരെ, രണ്ട് പക്ഷത്തിന്റെയും വിഷയാദനം നമ്മൾ കഴിഞ്ഞു. എന്നാൽ നമ്മുടെ സമസ്തക്കാരുടെ വിഷയാദനത്തിൽ വാദം പോലും ഒന്ന് വ്യക്തമായിട്ട് അതിലുള്ള ചില വാക്കുകളൊക്കെ വെട്ടിമാറ്റിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ വിഷയം ആരംഭിച്ചിട്ടുള്ളത്. കാരണം അബൗദികം എന്ന് മാത്രമല്ല, അബൗദികമായ മാർഗത്തിലൂടെ ഇസ്തിഗാസ നടത്തൽ, ആ മാർഗം എന്താണോ അല്ലാഹു അലം അത് വിട്ടത്, എന്തായാലും നമുക്ക് കുഴപ്പമില്ല. എന്തായാലും വ്യവസ്ഥ എന്തായാലും ഞാൻ കണ്ടിരുന്നു. വ്യവസ്ഥയിൽ വ്യക്തമായി തന്നെ അവർ പറഞ്ഞു, 4 പ്രമാണങ്ങൾ കൊണ്ട് അവർ ഈ വാദം, അഥവാ വഫാത്തായവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, അബൗദികമായ മാർഗത്തിലൂടെയുള്ള ഇസ്തിഗാസ അത് 4 പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്തുമെന്ന് വായിലൂടെ പറഞ്ഞിരുന്നു. അത് എഴുതിയപ്പോ എന്തായി, അത് 4 പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടുത്തുമെന്നായി. ഇനി ഇൻഷാ അല്ലാ ഈ സംവാദത്തിൽ 4ൽ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, വിലയിരുത്തുക. ഇൻഷാ അല്ലാ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഇമാം ഷാഫി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ റിസാലിൽ പറയുന്നു, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ്, ഇതാണ് നമ്മുടെ പ്രമാണത്തിന്റെ അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വാദിച്ചല്ലോ, നിങ്ങളുടെ വ്യവസ്ഥയിലും അതുപോലെ നിങ്ങളുടെ വാദത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു അബൗദികമായ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടം, അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരണപ്പെട്ടവരാകട്ടെ, അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞിരിക്കേ. എന്റെ ആദ്യത്തെ ചോദ്യം, അള്ളാഹുവിന്റെ കലാമിൽ നിന്നും ഏത് ആയത്താണ്
അബൗദികമായ മാർഗത്തിലൂടെ, യഅനി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, പച്ചമല അത് ഖുർആൻ കൊണ്ട് നിങ്ങൾ സ്ഥിരപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹ് വഅല ആലിഹിൽ ഫായിസീന ബിറദല്ലാഹി അമാ ബാദ്. അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിഷയ അവതരണത്തിൽ തന്നെ മനസ്സിലായി ജമ്മുൽ ജവാമിന്റെ തുടക്കം പോലും പഠിച്ചിട്ടില്ല. ജമ്മുൽ ജവാമി പോലും പഠിക്കാതെ വന്നിരിക്കുന്നത്. ഖിതാബിന്റെ സമയത്ത് ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ മഫ്ഹൂം മുഖാലഫ ഉണ്ടോ ഇല്ലേ എന്ന് വിഷയ അവതരണം ഇവിടെ പറഞ്ഞ ആൾക്കാരില്ല. ഇരിക്കട്ടെ, ഏതാണെങ്കിലും ഭൗതിക അഭൗതിക വിഷയവുമായി ബന്ധപ്പെട്ട് മുജാഹിദുകൾ ഇന്ന് മലക്കം മറിയുന്ന ജിന്നി പിശാച്ച് സുന്നികളുടെ മേലെ കിട്ടി കെട്ടാൻ വേണ്ടി ശ്രമം നടത്തുന്നു. വിജയിക്കില്ല മൗലവിമാരെ. ഇരിക്കട്ടെ, അപ്പൊ പറഞ്ഞു വന്നത് സുന്നികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കഴിവിന്റെയും ദാതാവ് അള്ളാഹുവാണ് എന്ന നിലക്ക് മഹാന്മാരോട് അവർ ചോദ്യങ്ങൾ, മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുമ്പോൾ ആ ഇസ്തിഗാസ ശിർക്ക് അല്ല എന്ന് നാലാലൊരു പ്രമാണം കൊണ്ട് തെളിയിക്കുമെന്നാണ് സുന്നികൾ വ്യവസ്ഥയിൽ എഴുതിയത്. വ്യവസ്ഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു, അപ്പൊ മേൽപോട്ട് നോക്കിയിരുന്നു. ഇരിക്കട്ടെ, അപ്പോ പറഞ്ഞു വന്നത് സാമ്പത്തിക നഷ്ടം, വിഷയാവതരണക്കാരൻ പറഞ്ഞതാ സാമ്പത്തിക നഷ്ടം, അത് മരിച്ചുപോയ മഹാന്മാരോട് ചോദിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമ്പോൾ ആ വലാതിപ്പെടുന്ന സംഗതി പാടില്ല എന്ന്. ഇൻഷാല്ലാ സാമ്പത്തിക നഷ്ടം തന്നെ നമ്മൾ ഇവിടെ തെളിയിക്കും. അഥവാ സാമ്പത്തിക നഷ്ടം മഹാന്മാരോട് തേടലിലെ താബിഈങ്ങൾ അല്ലെങ്കിൽ പ്രമുഖരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഹദീസിന്റെ ഖുർആനിന്റെ വെളിച്ചത്തിൽ ഇൻഷാല്ലാ തെളിയിക്കാൻ പോവുകയാണ്. ഇരിക്കട്ടെ, അപ്പൊ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീന് നമുക്ക് പഠിപ്പിച്ചു വരുമ്പോ ഇവിടെ നാലാലൊരു പ്രമാണം എന്നൊരു പരാമർശത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, നാല് പ്രമാണങ്ങളും വേണമെന്നല്ല അവിടെ എഴുതിയിട്ടുള്ളത്, നാലാൽ ഒരു പ്രമാണമാണ്. നാല് പ്രമാണവും നാലാൽ ഒരു പ്രമാണവും മാറ്റുണ്ട്, അത് മനസ്സിലാക്കണം. പിന്നെ നിങ്ങളെ ചോദ്യം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതാമോ എന്നാണ്. എന്തിനായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മഹാന്മാരോ ആയ ആളുകളോട് അഭൗതിക കാര്യങ്ങൾ തേടുന്നതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത്. ആയത്തല്ലേ, പിടിച്ചോളൂ. ആയത്തുമാണല്ലേ, എന്നാലേ പരിശുദ്ധ ഖുർആൻ കേട്ടോളൂ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും ഖാല അല്ലാഹു അസ്സ വജൽ. ആയതാ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പഠിച്ചോളൂ, സൂറത്തുൽ അഹ്സാബിലെ ആറാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എന്താണ് അർത്ഥം? ഇമാം മാവർദി റഹിമഹുല്ലാ അന്നുക്കത്തു വൽ അയൂൻ എന്ന തഫ്സീറിൽ പറയുന്നു അന്നഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔലാ ബിഹിം മുഅ്മിനീങ്ങളെ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവരാണ് ഫീ ഖലാഇദു യൂനിഹിം അവരുടെ കടം വീടുന്ന വിഷയത്തിൽ വൈസാഫിഹിം ഫീ നവായിബിഹിം അവരുടെ പ്രയാസങ്ങൾ അകറ്റുന്ന വിഷയത്തിൽ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു പഠിപ്പിച്ചതിനെ ഇമാം മാവർദി വിശദീകരിക്കുന്നു. പിന്നെ ഈ ജിന്ന് അതൊന്നും പറയാതിരിക്കാൻ പറ്റൂല. ജിന്നിന്റെ വിഷയം എന്ന് പറഞ്ഞാല് ഈ പാകപ്പാടെ യാഇബാദല്ലാഹി ജിന്ന് ശൈത്താന് സിഹ്റ് ഒക്കെ കൂട്ടി ഒരു മലക്കം മറിഞ്ഞ വേദി, ഈ വേദിയിൽ തന്നെ പലരെയും കാണുന്നില്ല. ഇരിക്കട്ടെ, അപ്പോ ഈ വിഷയം പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഭൗതിക അഭൗതിക എന്നുള്ള ഒരു പരാമർശം വന്നപ്പോ അവര് ഭൗതിക അഭൗതിക വിഷയം എന്ന് പറയുമ്പോ ഇവിടെ മഹാന്മാരോട് സഹായം തേടുന്നതിന് അവർ ശിർക്കാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കാലോ, ഈ സൽമാൻ മൗലവി വിഷയ അവതരണത്തിൽ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത്? ഗതി മുട്ടിയാൽ വിളിക്കാൻ പറ്റിയവൻ അല്ലാഹു അല്ലാതെ ആരുണ്ട്? ജിന്നുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോ ജിന്നിനോട് തേടത് അത് ശിർക്കല്ല എന്നും മഹാന്മാരോട് തേടത് ശിർക്കാണെന്നും. എന്നിട്ടോ അതിനോ ഒരു പുതിയ ഇസ്തിലാഹ് വസീലത്തിലെ സിർക്ക്, വസീലത്തിലെ സിർക്ക് സിർക്കിലേക്കുള്ള വഴി. അവിടെയാണ് ഞങ്ങൾ വിശ്വാവതരണത്തിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? വസീലത്തിലെ സിർക്കിന്റെ ഒരു കൂട്ടം ചെയ്യുകയാണ് ആര്? അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ തുടരെ തുടരെ വസീലത്തിലെ സിർക്ക് ചെയ്യുന്നു, സിർക്കിന്റെ വഴിയിൽ മുന്നോട്ട് പോകുന്നു. ആര് രേഖപ്പെടുത്തുന്നു? ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായത്തു വൽ നിഹായയിൽ രേഖപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ എവിടെയാണ് അഭൗതികമായ സഹായത്തേട്ടം? സൂറത്തുൽ അഹ്സാബില് ഏത് ആയത്തിനാണ്, ഏത് വാക്കിനാണ്, ഏത് ഹർഫിനാണ്, മാവർദിയുടെ തഫ്സീറിൽ ഏത് വാക്കിനാണ് അഭൗതികമായുള്ള സഹായത്തേട്ടം?
നിങ്ങൾ പറയണം, വെറുതെ വാദമേടിയ പോരാ. പിന്നെ വ്യവസ്ഥയിൽ വാ കൊണ്ട് പറഞ്ഞു, എന്ത് നാല് പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങൾ സ്ഥിരപ്പെടുത്തുമെന്ന്. വ്യവസ്ഥയുടെ സി ഡി ഉണ്ട്, നിങ്ങൾ കേട്ടോളൂ. അവിടെ ഇരിക്കുന്ന രണ്ട് മുസ്ലിയാക്കന്മാർ വ്യക്തമായി തന്നെ പറഞ്ഞു, നാല് പ്രമാണങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്ഥിരപ്പെടുത്തുമെന്ന്. പക്ഷെ വാദമെഴുതിയപ്പോൾ നാലാലൊരുന്നായി, കാരണം അവർക്കറിയാം നാല് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന്. ഇനി ഇൻഷാ അല്ലാ താബീങ്ങൾ തേടിയെന്നല്ലേ, സമ്പത്ത് തേടിയെന്നല്ലേ, ഇല്ലാ യൗമുൽ ഖിയാമ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഇൻഷാ അല്ലാ നമ്മുടെ വാദപ്രയോഗത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചിട്ട്, അതുപോലെ തന്നെ കരാർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ തെളിയിക്കാൻ സാധ്യമല്ല. പിന്നെ ഏത് ആയത്തിനാണ് അബൗദികം? നിങ്ങൾ പറയണം അബൗദികം എന്നുള്ളത് ഏത് വാക്കിനാണ്? സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല അബൗദികമായ സഹായ തേടാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടാം എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കണം. അതുപോലെ തന്നെ ഇമാം മാവദി റഹ്മുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഏത് വാക്കിനാണ് അബൗദികമായ സഹായ തേടാം തേടാമെന്ന് പറഞ്ഞുള്ളത് നിങ്ങൾ തെളിയിക്കണം. പിന്നെ ഇവിടെ സൽമാൻ പറഞ്ഞു എന്ത്, അമ്മയുജീബിൽ മുത്തറൈദാദാഹു, അതിൽ ജിന്ന് പെടില്ലേ എന്നാണ്. ജിന്ന് പെടും, നിങ്ങളുടെ ഈ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചിട്ട് ജിന്നും പെടും, എല്ലാ മഹ്ലൂക്കുകളും പെടും, അതൊന്നും യാതൊരു സംശയമില്ല. പിന്നെ ഇവിടെ എന്താണ്, ഒരു ആയത്തും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ആയത്ത് വിഷയദൃശ്യമായിട്ട് നിങ്ങൾ തെളിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയാണ്, ഏത് നിലക്ക് വലിയാണ്? നിരൂപാധികമായിട്ട് ഇത്ലാഖായിട്ട് വലിയാണെന്നുള്ള ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തെളിയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരൂപാധികമാകട്ടെ, ജീവിതമാകട്ടെ എന്ന് മരണശേഷമാകട്ടെ, അതുപോലെ തന്നെ ഭൗതികമാകട്ടെ അബൗദികമാകട്ടെ, നിരൂപാധികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ആയത്ത് കൊണ്ടും ഇലാ യൗമുൽ ഖിയാമ നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് മുന്നേ കഴിഞ്ഞിട്ടില്ല, ഇനി ഇൻഷാ അല്ലാഹ് ഇന്നും കഴിയുകയില്ല. അതുകൊണ്ട് എന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, ഖുർആനിൽ അല്ലാഹു തആലയുടെ കലാമിൽ നിന്നും ഏത് ആയത്താണ് അബൗദികമായ മാർഗത്തിലൂടെ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാം എന്നത് ചെയ്യണം നിങ്ങളോട് സമർത്ഥിക്കണം. ദിലീപ് ഏതാ ചോദ്യം? ചൂടായിട്ട് കാര്യമില്ല, ഉത്തരം മുട്ടാന്ന് കേട്ടിട്ടുണ്ട്, ഇവിടെ ചോദ്യം മുട്ടിയിരിക്കുകയാണ്. മൗലവി കിടന്ന് ചൂടാവും, ചൂടാവണ്ട, സാധാരണ തെളിയിക്കാം കേട്ടോളൂ. നിങ്ങൾക്ക് ജിന്ന് വല്ലാതെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ആ ജിന്നും ശൈത്താനും വല്ലാതെ ബാധിക്കുന്നുണ്ട്. എന്നിട്ടേ വിഷയാവതരണത്തിന് വല്ല ശ്രമം നടത്തി നമ്മൾ വെത്തിക്ക് ജിന്നും ശൈത്താനും പായിപ്പിച്ചാൽ നടക്കൂല മോലി വരെ. നിങ്ങളെ ശരിക്കും വ്യവസ്ഥ ഒന്ന് വായിക്കി, ഞാൻ വായിച്ചറിയാം. മുജാഹിദ് വാദം, മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും അബൗദിക മാർഗത്തിലൂടെ ഇസ്തിഗാസ നടത്തൽ നാലാരൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ജിന്ന് ജീവിച്ചിരിക്കുന്നതോ മരിച്ചിരിക്കുന്നതോ? ജിന്ന് ഏതെങ്കിലും ഒന്നിൽ പെടൂലേ? അപ്പൊ ജിന്ന് പറയുമ്പോ ഒരു വേദന, വല്ലാത്തൊരു ഇടങ്ങേറില്ലേ? എന്നിട്ടിപ്പൊ ജിന്നിനോട് സഹായം തേടാൻ ശിർക്കുന്നോ വസീലത്തിനില്ല ശിർക്കുന്നോ? എന്താക്കിയത്? എന്താ തീരുമാനം? തുറന്നു പറ മുസ്ലിമീങ്ങൾ പഠിക്കട്ടെ, നിങ്ങൾക്ക് എന്താ ഒരു പേടി? ഇനി നമ്മൾ ഓതി ആയത്ത്, അത് അബൗദികാണോ? അല്ലേ കേട്ടോ, ഓരോന്ന് പഠിച്ചത്. ഇതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ജമ്മുൽ ജവാമി കണ്ടിട്ട് തന്നെ ഉണ്ടാവരാ. കേട്ടോളൂ, ആയത്ത് ഓതുന്നു, ഓരോന്ന് ശ്രദ്ധിച്ചോളൂ. സൂറത്തുൽ അഹ്സാബ് ആറാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവരുമായി ഏറ്റവും ബന്ധപ്പെട്ടത്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? മുഫസ്സിരീങ്ങൾ പറയണ്ടേ? പറയുന്നു, ഇമാം മാവർദി പറയുന്നു. എന്താ പറഞ്ഞത്? അന്നഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിഹിം, മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. ഫീ ഖലാഇദു യൂനിഹിം, അവരുടെ കടം വീടുന്ന വിഷയത്തിൽ, അതുപോലെ വഇസ്ആഫിഹിം ഫീ നവായിബിഹിം, അവരുടെ പ്രയാസങ്ങളിൽ അവരോട് സഹകരിക്കുന്ന വിഷയത്തിൽ, സഹായിക്കുന്ന വിഷയത്തിൽ. ഇനി ഇവിടെയുള്ള സംശയം അബൗദികം പെടുവന്ന്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? അന്നബിയു ഔലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. നബി ആയതുകൊണ്ട് ബന്ധപ്പെട്ടവരാ. അങ്ങനെ ഇല്ലത്ത് വരാ, അതിന് ജമുൽ ജവാമി പഠിക്കണം, അല്ലെങ്കിൽ അവിടെ ഇരിക്കേണ്ടി വരും. അന്നബിയു ഔലാ എന്ന് പറഞ്ഞാല് നബി തങ്ങൾ നബി ആയതുകൊണ്ട്, നുബുവത്തുള്ളത് കൊണ്ട് ഇന്നും നബി തങ്ങൾ നബിയല്ലേ? അല്ലെങ്കിൽ അല്ലാന്ന് പറ ഔലാ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ കൊണ്ട് ബന്ധപ്പെട്ടവർ. ഞങ്ങൾ മുഅ്മിനാണ്, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ബന്ധപ്പെട്ടവരാണ്. ഇവിടെ മുഅ്മിനായിട്ട് ആരുണ്ടോ അവരെ കൊണ്ടൊക്കെ ഈ ആയത്ത് ബന്ധപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പറ ഈ ആയത്തിന്റെ ഉമൂമ് അതിന്റെ വിധങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ മാത്രമാണെന്ന് ആര് പറഞ്ഞു?
അത് തെളിയിക്ക് ഇനിയോ. എന്നിട്ടോ ഇവിടെ ബിൽ മുഅ്മിനീന, അത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതാക ബിൽ മുഅ്മിനീന, അള്ളാഹു പഠിപ്പിക്ക. ശിർക്കും തൗഹീദും തിരിയാത്തല്ലേ, ചിലപ്പോ പറഞ്ഞുകൂടാ ഇല്ല. റഷീദിലുള്ള പറഞ്ഞിട്ടുണ്ട്, മൂസാനബിന്റെ ആ സംഭവം വടിന്റെ സംഭവം ഖുർആനിൽ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ധാരാളം വർഗീയങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു. അള്ളാഹ് കേട്ടിട്ടേ ആ എന്താ മനസ്സിലാക്കിയത്. അപ്പോഴേ തഖ്സീസും ബിലാ മുഖസീസറിന്റെ പരിപാടി നടത്താനുള്ള ഒരു ഗൂഢശ്രമമാണ് ഇവിടെ മൗലവി നടത്തിയിട്ടുള്ളത്. ഈ ആയത്ത് ജീവിത കാലഘട്ടത്തേക്ക് വളച്ചു കൊണ്ടുപോവുക, അതാണ് അദ്ദേഹം ആദ്യം തന്നെ മിർഖാത്തിന്റെ ഇബാർത്ത് വായിച്ചത്. സൽമാൻ മൗലവി, ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി കേട്ടോന്ന് ആ നിനക്ക് അദ്ദേഹം ആദ്യം തന്നെ വായിച്ചെന്നാ. അപ്പോ മൗലവി ആ പരിപാടി നിർത്തുക. അന്നബിയു, നബി തങ്ങൾ നബിയായതുകൊണ്ട്, പഠിച്ചോളൂ, നബി തങ്ങൾ നബിയായതുകൊണ്ട് തന്നെ ഔലാബിൽ മുഅ്മിനീന, മുഅ്മിനായിട്ട് ആരുണ്ടോ, ഞങ്ങൾ മുഅ്മിനീകളാണ്, അതുകൊണ്ട് ഔലാബിൽ മുഅ്മിനീന, മുഅ്മിനീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഇമാം മാവർദി പറയുന്നു, ഫീ ഖലാഇദു യൂരിഹിം, കടം വീടുന്ന വിഷയത്തിൽ. എനി ചോദിക്കട്ടെ, ഇപ്പൊ വഫാത്തായ നബി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണല്ലോ, നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണല്ലോ, ഇപ്പൊ കടം വീടൽ ചോദിച്ചാൽ അത് ഭൗതികമോ അഭൗതികമോ? ഇപ്പൊ ആയത്തൊന്ന് കിട്ടിയില്ലേ, ഇപ്പൊ ശിർക്കല്ലേ തീരുമാനമായില്ലേ? നിങ്ങൾ കരുതി നമ്മൾ ആയത്തോതി അന്നുണ്ടാവില്ല, അത് കരുതിയോ? ആ ഭൂതി അവിടെ വെച്ച് അവിടെ ഇരിക്ക. അപ്പോ അതുകൊണ്ട് പറയാനുള്ളത്, ഇപ്പൊ കടം വീടാൻ നബി തങ്ങളോട് ചോദിക്കാമെന്ന് പഠിപ്പിക്കുന്നു. ആര് പഠിപ്പിക്കുന്നു? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇമാം മാവർദി വിശദീകരിക്കുന്നു. അപ്പോ ഇനിയിപ്പോ ഇസ്തിഹാസയും വിട്ട് ആളുകളുടെ ഇത് പൈസ വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കാനുള്ള വല്ല ഏർപ്പാടും ഉണ്ടോ എന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ നോക്കുന്നത്. അന്നബി ഔലാബിൽ മുഅ്മിനീന, ഇവിടെ അവിടെ അബൗദീക അത് വായിക്കാനാ പറഞ്ഞത്, അത് വായിക്കാനാ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ജിന്നു, ഞങ്ങളത് മിണ്ടാതിരുന്ന എന്തിനാ, നിങ്ങൾ എന്തിനാ അതിനെ ഉപയോഗിക്കുന്നത്? ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം, നിങ്ങളുടെ ഉസ്താദന്മാര് പല കോലത്തിൽ പോകുന്ന കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നറിയോ? ഇമാമിങ്ങൾ പറഞ്ഞെടുത്ത് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ ഔഫുസിഹിം, തഫ്സീർ കേക്കണോ? ഇമാം ഖുർത്തുബി തങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾക്ക് എപ്പോഴും ഇസ്തിഹാസ നടത്താന്നോ? ഇല്ല, നിങ്ങൾ അവിടെ കാര്യകർത്താവ് എന്ന അർത്ഥമാണ് കൊടുക്കുന്നത് എങ്കിൽ അത് റസൂലിന്റെ ജീവിതകാലത്തിൽ മാത്രം പ്രത്യേകമാണ്, വഫാത്തിന് ശേഷം അത് ബാധകമല്ല. കാരണം ഈ ആയത്തിൽ പറഞ്ഞ ഹുക്കും എന്താണ്? യജീബു, നിർബന്ധമാണ്. റസൂല് വഫാത്തായിട്ട് കടം വീട്ടണമെന്ന് ആവശ്യപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടിട്ട് റസൂല് വീട്ടിയിട്ടില്ല എങ്കിൽ നിർബന്ധമായ ഒരു കടമ വീട്ടുന്നില്ല. ആര്? റസൂല്. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞെന്താണ്? റസൂല് ജീവിച്ചിരിക്കുമ്പോ എല്ലാ ആ കടബാധിതരായ ആളുകളുടെ കടം ഏറ്റെടുക്കൽ നിബിധങ്ങൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്തത്? അത്തരം ആളുകളുടെ ജനാസ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാതിരുന്നത്. ഇനി കാര്യകർത്താവ് എന്ന അർത്ഥമാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ അത് റസൂലിന്റെ ജീവിതകാലത്തിൽ മാത്രം പ്രത്യേകമാണ്. ഇനി ചോദ്യമാണോ മറുപടിയാണോ എന്നൊന്നും നമ്മുടെ മമ്പീതിക്ക് ഓർമ്മയില്ല. ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. അബൗദീക മാർഗത്തിലൂടെ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും എന്തും ചോദിക്കാമെന്ന് പറഞ്ഞ നിങ്ങൾ മാവർദിയുടെ തഫ്സീറിൽ നിന്നും വായിക്കണം. അതോടൊപ്പം അബൗദീക മാർഗത്തിലൂടെ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും എന്തും ചോദിക്കാൻ ഹദീസിൽ നിന്ന്, സ്വഹിയായ ഹദീസിൽ നിന്നും തെളിവുദ്ധരിക്കുക. ഇവിടെ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നിർബന്ധമാണ്. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്, പിന്നെ അലി റളിയല്ലാഹു അൻഹുവിന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്, ഇങ്ങനെ ഓരോ ഖലീഫമാരുടെയും മേൽ നിർബന്ധമായ കടമയാണ് അവിടെ പറയുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് കടം വാങ്ങിയിട്ട് ആളുകളോട് വരുമ്പം ഞങ്ങൾ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലെ ഞങ്ങളെ കടം വീട്ടിയേക്കണേ എന്ന് പറഞ്ഞ് ഇനി ആ പൈസയും കൂടി വസൂലാക്കാനാണ് എങ്കിൽ അതവിടെ വെക്കുക, ആയത്ത് ഉദ്ധരിക്കുക, മാവർദിയുടെ തഫ്സീറിൽ നിന്നും എവിടെ അത് വായിക്കുക, രണ്ടാമത് സ്വഹിയായ ഹദീസ് ഉദ്ധരിക്കുക. കാര്യകർത്താവ് എന്ന അർത്ഥമാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ അത് റസൂലിന്റെ കാലത്ത് മാത്രം പ്രത്യേകമാണ്. അതുകൊണ്ട് ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, ഖുർആനിൽ നിന്നും ഉദ്ധരിക്കുക. ഇവിടെ ജിന്നെവിടെ ഭൗതികത്തിലോ അബൗതികത്തിലോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചതിലാണോ ജിന്ന് വിടുക? എന്തേ സുഹൈൽ യൂസുഫ് മൗലവി തോണ്ടി വെച്ചത് ബാക്കി പറയാനൊരു പേടി? എന്തേ ആളൊന്ന് മാറി? ഈ മൗലവി ഇപ്പൊ നടത്താൻ ശ്രമം നടത്തുന്ന എന്തിനാ? തഫ്സീസും ബിലാ മുഖസ്സിസിന് പോകണേ? എന്താ തഫ്സീസും ബിലാ മുഖസ്സിസ് എന്ന് അറിയോ? നല്ലോ ഈ ആയത്ത് അല്ല പറയണേ,
നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്കൊക്കെ ഏറ്റവും ബന്ധപ്പെട്ടവരാണ് അല്ലാഹ്. അള്ളാഹു താല ഖുർആനിൽ പറയാം, മൗലവി പറയണ് അത് ജീവിത കാലഘട്ടത്തിൽ അങ്ങോട്ട് കൊണ്ടാവാനുള്ള ഒരു പരിപാടിയാണ് മൗലവി നടത്തുന്നത്. നടക്കൂല, നടക്കൂല. എന്തുകൊണ്ട്? ഞാൻ ഒരൊറ്റ ചോദ്യം, സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. വഫാത്തായ നബി തങ്ങളാണല്ലോ ഒന്നുള്ളത്, ആ നബി തങ്ങളോട് നബിയെ കടം വീട്ടണേ എന്ന് പറഞ്ഞാൽ അത് ഭൗതികോ അബൗതികോ? അത് പറഞ്ഞാല് ആ അത് ഭൗതികാണ് അല്ലേ? ഭൗതികല്ലേ അത് അബൗതികോ? ഇന്ന് തീരുമാനം പറയും, അഭൗതികമല്ലേ? അതാണല്ലോ മുജാഹിദ് വാദിക്കാറുള്ളത്. മരണപ്പെട്ടവരോട് എന്ത് ചോദിച്ചാലും അഭൗതികം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടം വീടാൻ പറഞ്ഞാൽ അഭൗതികമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നബി തങ്ങൾ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾ അവരുടെ നഫ്സുമായി ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. അർത്ഥം ആര് പറഞ്ഞു? ഞാനല്ല. ആര് പറഞ്ഞു? ഇമാം മാവർദി പറയുന്നു, ഹിജ്റ 300-കളിൽ ജീവിച്ച പണ്ഡിതൻ. അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, അന്നഹു ഔലാ ബിഹിം ഫീ ഖളാഇ ദുയൂനിഹിം വ ഇസ്ആഫിഹിം ഫീ നവായിബിഹിം. ഇത് പറയുമ്പോ മൗലവി ഖുർത്തുബി കൊടുത്ത് വായിക്കുക, മറ്റൊരർത്ഥം ഈ ആയത്തിനുണ്ട്. ഇല്ല, ഞങ്ങൾ പറഞ്ഞോ, അതൊക്കെ ഓതി പഠിച്ചിട്ടാ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇബ്നു തൈമിയ തന്റെ മുഖദ്ദിമയിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത്ഖാനിൽ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടത്തെ തന്നെ അർറസായിലുൽ തിസാഇന്റെ 39-ാമത്തെ പേജിൽ എല്ലാവരും പറയുന്നു, ഒരു തഫ്സീറിന് ഒരു ആയത്തിന് ഒന്നിലധികം തഫ്സീർ വന്നാൽ അതും സ്വീകാര്യമാണ്, ഇതും സ്വീകാര്യമാണ്. ഞങ്ങൾ അത് അംഗീകരിക്കുന്നു, ഇതും അംഗീകരിക്കുന്നു. നിങ്ങൾ അത് അംഗീകരിക്കുന്നു, ഇത് തള്ളുന്നു. പഠിക്കാതെ ഒന്നാ അങ്ങനെ ഉണ്ടാവും, പഠിച്ചിട്ട് വരണോ? ഇത് സംവാദ. അപ്പോ ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഫ്സിൽ ഏറ്റവും ബന്ധപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ജിന്നുകളെ കുറിച്ച് പരാമർശിക്കാത്ത ഇക്കൂട്ടർക്ക് അവർക്ക് ഹദീസ് വേണല്ലോ, പിടിച്ചോളൂ മൗലവിമാരെ. ഞങ്ങളൊരു വിഷയം പറയുകയാണെങ്കിൽ ഹദീസെങ്കിൽ ഹദീസ് തന്നെ ഓതും. സഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, انا اول الناس بالمؤمنين في كتاب الله عز وجل. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞതാണല്ലോ ഔലാബിൽ മുഅ്മിനീന എന്ന്, അതിനെ കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ. ഖാല റസൂലുള്ളാഹി ഫദൂനി ഇന്തദൂഹും ശിർക്കയിലെ ഫദൂനി. അപ്പൊ അർത്ഥം എന്താ ചോദിക്കും? ഇമാം ഖാദി അയ്യാൽ അവിടെ നിന്ന് വിശദീകരിക്കുന്നു, ഫദൂനി ഐസ്തഗീസു ബീ, എന്നെ കൊണ്ട് ഇസ്തിഗാസ നടത്തൂ. ഇമാം ഖാദി അയ്യാൽ വിശദീകരിക്കുന്നു പറ മറുപടി. അപ്പൊ പറയും, ഇത് ഞങ്ങളെ ചോദ്യത്തിന്റെ അവസരമാണ്. നിങ്ങളെ ചോദ്യത്തിന്റെ അവസരത്തിൽ ഞങ്ങൾ ആ ചോദ്യത്തിന് കൃത്യമായി ആയത്തോതി, ഹദീസോതി, തഫ്സീർ വായിച്ചു, ശറഹ് വായിച്ചു, ഒക്കെ ക്ലിയറാ. അപ്പൊ ചോദിക്ക, ഇത് ഭൗതികല്ലേ അഭൗതികം പറയുന്നു? അവിടെ ഞാൻ ചോദിച്ചത്, ഇന്ന് നബി തങ്ങൾ വഫാത്തായിട്ടുണ്ടോ ആണോ ഉള്ളത്, അതോ ജീവിച്ചിരിപ്പിലാണോ ഉള്ളത്? ഹയാത്ത് കാലത്താണോ വഫാത്തിലാണോ നബി തങ്ങളുടേത്? നിങ്ങൾ പറയല്ലോ വഫാത്തിലാണ്, പറയല്ലോ. അപ്പൊ വഫാത്തായ നബി തങ്ങളോട് കടം വീടൽ അഭ്യർത്ഥിക്കാമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു, മൗലവി പറ്റൂല എന്ന് പറയുന്നു, ആരെ സ്വീകരിക്കണമെന്ന് മുഅ്മിനീകൾ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ ഈ മൗലവിമാർക്ക് എന്തേന്നറിയില്ല. സുഹൈൽ യൂസഫ്, മറുപടി എവിടെ? മാവർദി റസൂലിനോട് വഫാത്തിന് ശേഷവും ചോദിക്കാൻ പറഞ്ഞത് എവിടെ? ഞങ്ങൾ പറഞ്ഞു അത് ജീവിതകാലത്ത് മാത്രം പ്രത്യേകമാ, ഞങ്ങളല്ല പറയണത് കേട്ടോ. ആദ്യം എവിടെ എന്ന് തഫ്സീർ ചോദിച്ച ആൾക്ക് രണ്ടാമത് മനസ്സിലായി, ഇനി തഫ്സീർ ചോദിച്ചാല് ഞങ്ങൾ പറയും കേട്ടോ. ഇതെന്താണ്? ഇഅ്റാബുൽ ഖുർആൻ. എന്താണ് ഇഅ്റാബുൽ ഖുർആൻ? ഇവിടെ ഇന്നമാ വലിയുക്കുമുള്ള എന്ന ആയത്ത് വിശദീകരിച്ചിട്ട് ഇവിടെ കാര്യകർത്താവ് എന്ന വിശദീകരണമാണ് ഈ കൊടുക്കുന്നത് എങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രം പ്രത്യേകമാണ്. ഔലാബിൽ മുഅ്മിനീനക്ക് നിങ്ങൾ അവിടെ കാര്യകർത്താവ് എന്തും ചോദിച്ചോ എന്നാണ് കൊടുക്കുന്നത് എങ്കിൽ അത് റസൂലിന്റെ മാത്രം കാലത്ത് പ്രത്യേകമാ, ഞങ്ങളല്ല കേട്ടോ. ഇനി ഖുർത്തുബി പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഖുർത്തുബി എന്താ പറഞ്ഞത്? ആ ആയത്തിൽ നിന്നും എന്താണ് കിട്ടുന്നത്? റസൂലിന്റെ മേൽ നിർബന്ധമാണ് ജീവിതകാലത്ത്, ജീവിതകാലത്ത് റസൂലിന്റെ മേൽ നിർബന്ധമാകണം. അത് മരിച്ച ശേഷവും നമ്മൾ ചോദിക്കുക, കടം ചോദിക്കുക, അല്ലാന്റെ റസൂലെ എനിക്ക് കടമുണ്ട്, റസൂല് വീട്ടിൽ തന്നില്ല എങ്കിൽ നിർബന്ധമായ ഒരു കാര്യം ചെയ്യുന്നതിൽ റസൂല് വീഴ്ച വരുത്തി. അതുകൊണ്ടാ ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ വഫാത്തിന് ശേഷം ചോദിക്കാന് തെളിവ് എവിടെ? ഹാസാക്കിയത് നിങ്ങളാ,
നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. അബൗദീകം ഭൗതികം എന്ന വേർതിരിവ് നിങ്ങൾക്കുമുണ്ട്. മമ്പീതി തന്നെ എഴുന്നേറ്റത് നന്നായി. കുറച്ചു ദിവസം മുന്നേ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ മമ്പീതിക്കേറ്റ അടി നല്ലതുപോലെ കൊണ്ടിട്ടുണ്ട് ഇതേ വ്യവസ്ഥയിൽ. പിന്നെ ഹദീസ് ചോദിച്ചപ്പോ ഇമാം മുസ്ലിം റഹിമുള്ള അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്നതാണ് പറഞ്ഞത്. എന്താണ് മുസ്ലിം റഹിമുള്ള പറയുന്നത്? ഖുർത്തുബി പറഞ്ഞ അതേ ആശയം. അവിടെ ഇമാമിന്, ആർക്ക്? ഭരണാധിപന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്, ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന ഭരണാധിപന്മാരുടെ മേൽ ബൈത്തുൽ മാലിൽ നിന്നും ഖലാഇദൈന് വീട്ടിക്കൊടുക്കൽ അവർക്ക് നിർബന്ധമാണ്. ഞങ്ങളത് ആയത്തിന്റെ ഹുക്കും മനസ്സിലാക്കിയിരിക്കുന്നത്. ഇമാമിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. റസൂലിന് ശേഷം ആളുകളുടെ കയ്യിൽ നിന്ന് കടവും വാങ്ങിയിട്ട് റസൂലിന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കാൻ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മാവർദി പറഞ്ഞത് എവിടെ? മാവർദി പറഞ്ഞത് എവിടെ? അത് വായിക്കണം. അപ്പൊ ഹദീസ് വായിച്ചു, തഫ്സീർ വായിച്ചു, ഒക്കെ വായിച്ചു എന്ന് ആശ്വാസത്തിന് നല്ലതാ. പക്ഷേ മുല്ലാലിൽക്കാരി പറഞ്ഞു, എന്ത് ഹദീസ് പറഞ്ഞാൽ ദുർവ്യാഖ്യാനം, അല്ലെങ്കിൽ വാറോല. ഇവിടെ കൊണ്ടുവന്ന് ഹദീസ് വായിച്ചു, പക്ഷേ മുല്ലാലിൽക്കാരി റഹിമുള്ള പറഞ്ഞതുപോലെ ഓട്ടിമാറ്റിയിട്ടാണ് വായിച്ചത്. അതുകൊണ്ട് അടുത്ത ചോദ്യം, രണ്ട് ചോദ്യം അവശേഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, വസുന്നത്തുൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഖുർആന്, സുന്നത്ത്, ഹദീസ്, നാല് സ്വഹാബത്തിന്റെ മാതൃകയിൽ നിന്നും തെളിവുദ്ധരിക്കുക. ഖുർആനും ഹദീസും ഉദ്ധരിച്ചല്ലോ. അപ്പോ മൗലവിമാരെ, ഞാൻ ഈ ആയത്തൊന്നും കൂടി ഓ, തങ്ങളൊന്ന് കേക്കി. അന്നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔലാ, ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ പദം ശ്രദ്ധിക്കുക. അന്നബിയു, നബി തങ്ങൾ. നബി തങ്ങൾ ഇന്നും നബിയല്ലേ, അല്ലേ? സംശയമുണ്ടോ? ഇല്ല. ഔലാ, ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. നബി തങ്ങൾ ഇപ്പോഴും നബിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബന്ധപ്പെട്ടവരാണ്, സ്ഥിരപ്പെട്ടു. ഇനി അവിടെ എന്താ പതിയുടെ അർത്ഥം? ഇമാം മാവർദി വിശദീകരിക്കുന്നു. ഇമാം മാവർദിയുടെ കാലം എന്നാ? ഹിജറ 364 ജനിച്ച് 480 വഫാത്തായ ഇമാം മാവർദി. ആ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുക. എന്താ വിശദീകരിക്കുന്നത്? അന്നഹു, നിശ്ചയമായും നബി തങ്ങൾ, ഔലാ ബിഹിം, മുഅ്മിനീങ്ങൾ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുമായി ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. ഫീ ഖലാഇദു യുനിഹിം, അവരുടെ കടം വീടുന്ന വിഷയത്തിൽ. അപ്പൊ ഇനി ഹദീസ് തെളിവുണ്ടോ? ഉണ്ട്. മുസ്ലിമിലെ ഹദീസ് വായിച്ചു. അപ്പൊ ഇയാൾ വീണ്ടും മറ്റേ പഴയ മേട്ടർ, ഏ മേട്ടർ? നിർഖാത്തിന്റെ വാർത്ത്, ഒന്നിരിക്കൽ വാറോല അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം. നോക്കല്ലേ, വാറോലയാണോ? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, വാറോലയാണോ? അല്ല. അപ്പൊ ഇനി ദുർവ്യാഖ്യാനാണോ നോക്കണ്ടി? അല്ലെ, അല്ലെ, ദുർവ്യാഖ്യാനം തന്നെ നോക്കണ്ടി. ഇമാം ഖാലി അയ്യാൽ വിശദീകരിക്കുന്നു, ഇസ്തഗീസു ബി, എന്നോട് ഇസ്തിഗാസ നടത്തൂ. പിന്നെ എന്തായാ, ഞങ്ങൾ വിശദീകരിച്ചതല്ല. എന്നിട്ട് പിന്നെ അതിന്റെ ഇടക്ക് എന്ത്, ഈ ആയത്തിനെ വല്ല തഖ്സീസാക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ ചോദിച്ചു, തഖ്സീസാക്കണമെങ്കിൽ അന്നബിയു, നബി തങ്ങൾ ഇന്ന് നബിയല്ലേ? ബിൽ മുഅ്മിനീന, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ കടം വിടുന്നു ചോദിച്ചൂടെ? വീണ്ടും ചോദിക്കുക, അബൗദിക എവിടെ, അബൗദിക എവിടെ? ഇന്ന് നബി തങ്ങൾ വഫാത്തായിരിക്കണ മൗലവി, അല്ലെങ്കിൽ നിങ്ങൾ പറ അന്ന് കടം ചോദിക്കാം. കടം നബി തങ്ങളോട് ഇന്ന് ചോദിക്കാമെന്ന് നിങ്ങൾ സമ്മതിക്കൂ, അത് ഭൗതികമാണെന്ന് പറയൂ. നിങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പൊ മനസ്സിലായില്ല അത് അബൗദികമാണെന്ന്. അപ്പൊ അബൗദികം തേടാൻ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 6-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നു. പിന്നെ മൗലവി പിന്നെ ഒരു വിഷയം ഇവിടെ പറഞ്ഞു, ഈ ആയത്ത്, അതൊന്നും കൂടി ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. നേരത്തെ വിശ്വാസത്തിൽ അയാൾ വലിയ ആളായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം, ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഇബ്നു തൈമിയ പറഞ്ഞതാ, ഒന്നിലധികം തഫ്സീർ വന്നാൽ രണ്ടും സ്വീകാര്യമാണെന്ന്. ഒന്നെടുത്ത് ഒന്ന് ആളാണെന്ന് വേറെ ആരും പറഞ്ഞല്ല, ഞങ്ങൾക്ക് ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ ഇമാം സുയൂത്തി ഇത്തുഖാലിനും പറയണേ, റസായിലും തിസയിലും പറയണേ. ഈ കിതാബോ അതാ വന്നിരിക്കരുതടോ, ഇത് സംവാദാണ്. അപ്പോ എന്നാലേ പിന്നെ നമ്മളെ ജിന്ന് മറക്കരുതാരും. അദ്ദേഹം ജിന്ന് നമ്മൾ എത്തിക്കിടാൻ നോക്കി, വിടാൻ പറ്റുമല്ലോ ജിന്ന്. ആമയൊരു മൗലവി എഴുതാണ്, ഇവരുടെ വാദം ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല, വസീലത്തിനില്ല, ശിർക്കാണത്. തൊടാൻ കഴിയുന്നില്ല, ഇലാ യോമിൽ ഖിയാമ, കഴിയൂല. ആമയൊരു മൗലവി എഴുതാണ്. മാത്രവുമല്ല, അയാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണെന്ന് നമുക്കറിയുകയില്ല. ഈ സഹായം തരുമെന്ന് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ മരണപ്പെട്ടവരോ ജീവിച്ചിരിക്കുന്നവരോ ആകാം, പ്രവാചകന്മാരോ സ്വാലിഹുകളോ മലക്കുകളോ ജിന്നോ ആരുമാകാം. ആരാണെങ്കിലും പറ്റുമോ പറ്റൂലേ?
ആണെങ്കിൽ തന്നെ സിർക്കാണോ വസീലത്തിനിലെ സിർക്കാണോ രേഖ എവിടെ? മൗലവിമാരത് പരാമർശിക്കേണ്ടതുണ്ട്. കാരണം എന്താ, അവർ ഈ ജിന്നിന്റെ വിഷയത്തിൽ ആകപ്പാട് ഈ വേദിയിൽ തന്നെ വരേണ്ടിയിരുന്ന പലരെയും കാണുന്നില്ല. ഞാൻ പേരൊന്നും പരാമർശിക്കില്ല. അപ്പോ ഏതാണെങ്കിലും ആയത്ത് ചോദിച്ചു, ആയത്ത് ഓതി തഫ്സീർ വായിച്ചു. ഇമാമാവർത്തിയുടെ തഫ്സീർ എല്ലാവരും പഠിച്ചു വെക്കണം. അതുപോലെ ഹദീസ് ഓതി. ഏതാ ഹദീസ്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കടമുണ്ടെങ്കിൽ വല്ല വസ്തുവും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഫദൂനീ എന്നെ വിളിച്ചോളൂ, ഐസ്തഗീസു ബീ എന്നെ കൊണ്ട് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് ഖാദി അയ്യാദ് ആരെ ഫദൂനീ ദഅയദു ഇന്തദൂഹും അവരെ വിളിച്ചാൽ. മാവർദിയിൽ റസൂലിനോട് മരിച്ചതിന് ശേഷവും ചോദിക്കാമെന്നെവിടെ? ഞങ്ങളോട് ഹാസാക്കിന്റെ തെളിവാ ചോദിച്ചത്, ഏറാബുൽ ഖുർആൻ വായിച്ചു. തൊട്ടില്ല, തൊട്ടിട്ടില്ല. റസൂലിന്റെ ജീവിതകാലത്ത് മാത്രം പ്രത്യേകമാണ്. ഇവിടെ കാര്യകർത്താവ് എന്ന അർത്ഥമാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ അത് റസൂലിന്റെ കാലഘട്ടത്തിൽ മാത്രം പ്രത്യേകമാണ്. തൊട്ടിട്ടില്ല, തഫ്സീസാക്കിയതായത്. അതെന്താണ് പുള്ളിക്ക് ജമ്മുൽ ജവാമി ഓതി പഠിപ്പിക്കാൻ വന്നിട്ട് ഇപ്പൊ പുള്ളിക്ക് തന്നെ തിരിയുന്നില്ല. അടുത്തത് ചോദ്യത്തിന്റെ മറുപടി എവിടെ? ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബാക്കളെ ഉദ്ധരിക്കാൻ പറഞ്ഞു. സ്വഹാബത്ത് ഈ ആയത്ത് മനസ്സിലാക്കിയ ഒരൊറ്റ സ്വഹാബിയും നബിയോട് എന്ത് ചെയ്തിട്ടില്ല? ഇസ്തിഗാദ നടത്തിയിട്ടില്ല, ഇസ്തിസ്ഖാ നടത്തിയിട്ടില്ല. സുയൂത്തി പറഞ്ഞു, അവരല്ലേ പോകേണ്ടത്. എന്ത്? ഫാത്തിമയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലീനി നീ എന്നോട് ചോദിക്കുക, എന്റെ സമ്പത്തിൽ നിന്നും എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരും. പക്ഷേ നരകത്തിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. റസൂൽ വഫാത്തായി. ഫാത്തിമ എങ്ങോട്ടാ പോകേണ്ടത്? അന്നബി ഔലാബിൽ മുഅ്മിനീന കേട്ടിട്ട് ഫാത്തിമ എങ്ങോട്ടാ പോകേണ്ടത്? റസൂലിന്റെ ഖബറിങ്കിലേക്ക് പോകണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അനന്തര സ്വത്തിൽ നിന്നും ആവശ്യപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്പിയാക്കന്മാരുടെ സ്വത്തിൽ നിന്നും അനന്തരം എടുക്കില്ല. എന്തേ ഫാത്തിമ ഇസ്തിഗാസ നടത്തിയില്ല? അതുകൊണ്ടാണ് ഞങ്ങൾ ഖുർത്തുബി വായിച്ചത്. ഈ ആയത്തിൽ നിന്നും കിട്ടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിർബന്ധമാണ് കടം വീട്ടൽ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്ത് ചെയ്തിട്ടില്ല? അത്തരക്കാരുടെ ജനാസ നമസ്കരിച്ചിട്ടില്ല. ഇനി ആയത്ത് എങ്ങനെ ബാധകമാകും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും? എങ്ങനെ ഖുലഫാക്കൾ ഖലീഫമാർ ബൈത്തുൽ മാലിൽ നിന്നും ഫുഖറാക്കളുടെ കടം എടുത്ത് വീട്ടണം? റസൂലിനോട് ചോദിക്കാം, വഫാത്തായ നബിയോട് ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലെ ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ മാവർദിയിൽ എവിടെ? മാവർദിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ജിന്നുമേലാ കൂടിയിരിക്കുന്നത്. അത് പറഞ്ഞ് സമയങ്ങളെയാണ് വിചാരിച്ചത്. നിങ്ങൾ എഴുതിയ വാദത്തിൽ അത് ജിന്നിനോടല്ല, മലക്കിനോടല്ല, ആരോട് ചോദിച്ചാലും അത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. അഭൗതികമായ മാർഗത്തിൽ അഥവാ സൃഷ്ടികഴിവിനതീതമായ കാര്യങ്ങളിൽ ആരോട് ചോദിച്ചാലും ശിർക്കാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഇജ്മാവ് നല്ലപോലെ കൊണ്ടു. ഇബ്നു തൈമിയ പറഞ്ഞ ഇജ്മാ നിങ്ങൾ തൊട്ടിട്ടില്ല. റസൂലിനോട് ചോദിക്കൽ ശിർക്കും ബി ഇജ്മാ. സുയൂത്തി പറയുന്നു, കടം വാങ്ങിയ ആളുകൾ ആരും എന്തില്ല, സ്വഹാബത്ത് പോകണം, അവര് പോയിട്ടില്ല. അതുകൊണ്ട് ചോദ്യം മൂന്നെണ്ണം നാലവസരത്തിൽ അഞ്ചാമത് വീണ്ടും ആവർത്തിക്കുന്നു. ചോദ്യം എവിടെ? ചോദ്യം മുട്ടിപ്പോയിരിക്കുന്നു ഈ സംവാദത്തിൽ. ചോദ്യം എവിടെ? ചോദ്യം ആവർത്തിക്കുന്നു ആവർത്തിക്കുന്നു എന്ന് പറയല്ലാതെ ചോദ്യം എവിടെ മൗലവി? എനി കേട്ടോ, ഈ ആയത്തും ഹദീസും ഇപ്പൊ ഇയാൾക്കൊന്ന് വേറെ കാര്യം കിട്ടണം. ഇമാം മാവർദി പറഞ്ഞിട്ടുണ്ടോ എത്ര പ്രാവശ്യം വിശദീകരിച്ചു, അന്നബിയു നബി തങ്ങൾ, ഇന്നും നബി തങ്ങളല്ലേ ആണ്. ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ നിങ്ങളെ വിശ്വാസം അനുസരിച്ച്? അങ്ങനെയാണെങ്കിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഔലാ മിൻ അൻഫുസിഹിം, അവരുടെ നഫ്സിനേക്കാൾ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരുടെ നഫ്സിൽ, നഫ്സിനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളെ ഉള്ള നബി തങ്ങൾ അഹഖു, ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇമാം മാവർദി തന്നെ വിശദീകരിക്കുന്നു. ഒരു പാർട്ടും കൂടി പിടിച്ചോ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ചോദിച്ചോ. എന്താ ഇമാം മാവർദി വിശദീകരിക്കുകയാണ് കേട്ടോളൂ. ഇമാം മാവർദി ഇതേ ആയത്തിന്റെ തഫ്സീറിൽ, മാമിൻ മുഅ്മിനിൻ, ഒരൊറ്റ മുഅ്മിനുമില്ല, ഒരൊറ്റ മുഅ്മിനുമില്ല, ഇല്ലാ അന ഔല الناس ബിഹ, ആ മുഅ്മിനുമായി ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. ബാക്കിയുണ്ട് കേട്ടോളൂ, കേട്ടോളൂ ബാക്കി. എന്താ ഉള്ളത്?
ദുന്യാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും ഞാൻ എല്ലാ മാമിൻ മുഅ്മിനിൻ മാമിൻ മാമിൻ മാനഫി മിൻ എന്നുള്ളത് ജാറ് എന്ത് ജാറ് എന്ത് നഫി ജമ്മൽ ജവാമി ഓതി പഠിക്കണം. നഫിന്റെ സിയാഖിന് ഉമൂമ സംഭവിക്കുന്ന രംഗമാണ് ഈ പറഞ്ഞത്. എന്താ മാമിൻ മുഅ്മിനിൻ നക്കിറ സംഭവിച്ചിരിക്കണേ മാമിൻ മുഅ്മിനിൻ ഒരൊറ്റ മുഅ്മിനുമില്ല. മുഅ്മിനായ ആരുണ്ടോ എല്ലാ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളവും അവരുമായി ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവരാണെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ ഇനി ഹദീസിനെ ഇമാമിങ്ങൾ വിശദീകരിക്കണ്ടേ? അപ്പൊ ഇയാൾക്ക് ഭൗതിക ഭൗതികം തീരുമാനാക്കാതെ അപ്പൊ ഇനി നിങ്ങൾ സമ്മതിക്കി എന്ത് നബി തങ്ങളോട് ഇന്ന് കടം വീടാൻ വേണ്ടി ചോദിച്ചാൽ ശിർക്കല്ല നിങ്ങൾ പറയും, അല്ലെങ്കിൽ വേണ്ട ഭൗതികാണെന്ന് പറയും. നമുക്കൊന്നായിട്ട് തേടാലോ, എന്നിട്ടാണ് പിരിച്ചു വിടാം മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചു വിടാം. അപ്പൊ പറയാതെ അബൗദികാണ് അവിടെ ഞങ്ങൾ പറഞ്ഞതാ നബിയു നബി തങ്ങൾ ഇന്നും നബിയാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫി ദുനിയാ വല ആഖിറ ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരേറ്റവും ബന്ധപ്പെട്ടവരാണെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഇമാം മാവർദി വിശദീകരിക്കുന്നു, ഇമാം ഖാദിയാദ് വിശദീകരിക്കുന്നു, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തന്നെ സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി എന്താ വേണ്ടത്? എല്ലാം ഫിറ്റായി ഫിദ്ദുനിയാ വലാഖിറും കൂടി ഇവിടെ വായിച്ചിരിക്കുകയാണ്. പിന്നെ മൗലവിക്ക് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഇജ്മാഅ് എന്ന് ഇവിടെ ഈ സംവാദം സംഘടിപ്പിച്ചത് എന്തിനാ? ഇബ്നു തൈമിയ്യന്റെ വാദം ശരിയാണോ അല്ലേ തീരുമാനിക്കാനാണ്. എന്നിട്ട് ആ ഇബ്നു തൈമിയ്യനെ തെളിവാക്കുക. എന്താണ് ചങ്ങായിമാരെ, വാദത്തിന് തെളിവ് വാദിച്ച ആളെന്നെ ഞങ്ങളോടൊന്ന് കണ്ട് സൽമാൻ പറയുന്നു ഇജ്മാ ഉണ്ട് പോരെ. ഓനെ ചങ്ങായിമാരെ പറ്റപ്പെടുത്തം വിട്ടോ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇജ്മാ ഉണ്ട് പറഞ്ഞു പറയുമ്പോ ഒന്ന് ചിന്തിച്ചൂടെ ആരാ ഇബ്നു തൈമിയ്യ? ഈ പ്രശ്നം ഈ കോലാഹലം മുസ്ലിം ഉമ്മത്തിൽ വലിച്ചിട്ടൊക്കെ ഇബ്നു തൈമിയ്യ. എന്നിട്ട് അയാളെ ഈ വാദം ശരിയാണോ അല്ലേ തീരുമാനിക്കാൻ തെളിവ് അയാളല്ലേ. വല്ലാത്തൊരു സംഭവം. അപ്പോ ചുരുക്കത്തിൽ പറയുന്നത് അന്നബിയു ഔലാബിൽ മുഅ്മിനീന എന്ന സൂറത്തുൽ അഹ്സാബിലെ ആറാമത്തെ ആയത്ത് വിശദീകരണം ആര് പറഞ്ഞു? ഇമാം മാവർദി പറഞ്ഞു. എവിടെ പറഞ്ഞു? അന്നുക്കത്തു വല്ലോയൂനിൽ പറഞ്ഞു. ഹദീസോ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എവിടെ? സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ ഇമാം ഖാദി അയ്യാദ് തങ്ങൾ അവിടുത്തെ ഇക്മാലുൽ മൗലിം ബി ഫവായിദി മുസ്ലിം പേര് പറഞ്ഞരാ ഒന്ന് വാങ്ങി മറിച്ചു നോക്കിയാണ് ഇക്മാലുൽ മൗലിം ബി ഫവായിദി മുസ്ലിം. ഇമാം മാജിരി റളിയല്ലാഹു അൻഹു എഴുതിയ സർഹ് മുസ്ലിം അതിന് പൂർത്തീകരണം എഴുതിയതാണ് ഇമാം ഖാദി അയ്യാദ് തങ്ങൾ. ബാക്കിയുണ്ട് പിന്നെ പറഞ്ഞരാ. ആയത്തിലില്ല, ഹദീസിലില്ല, ഷറഹിലില്ല, തഫ്സീറിലില്ല. എവിടെയാണ് ഏത് വാക്കിനാണ് അഭൗതികമായ സഹായ തേട്ടം അവരോട് തേടാമെന്ന് അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് എവിടെ എവിടെ പറഞ്ഞു? നിങ്ങൾ വെറുതെ അള്ളാഹുവിന്റെ പേരിൽ പച്ചക്കള്ളം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പച്ചക്കള്ളം പറയാണ്, അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ പേരിൽ പച്ചക്കള്ളം പറയാണ്. ഒരൊറ്റ പണ്ഡിതനും അഭൗതികമായ സഹായത്തേട്ടം അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ഒരു നിലക്കും ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരുടെ പേരിൽ പച്ചക്കള്ളം കെട്ടിവെക്കലാണ്. ചോദിക്കട്ടെ, ഏത് വാക്കിനാണ് മാവർദി റഹിമഹുള്ള ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ അഭൗതികമായ സഹായത്തേട്ടം അവർ തേടാം എന്ന് പറഞ്ഞത് എവിടെ? നിങ്ങൾ കാണിക്കണം. പിന്നെ ഇമാം ഇബ്നു നഹാസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഇഅ്റാബിൽ ഖുർആനിൽ വ്യക്തമായി തന്നെ പറയുന്നു, ഇന്നമാ വലീകുമുല്ലാഹു വറസൂലു വല്ലദീന ആമനു എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കൈകാര്യ കർത്താവ് എന്ന നിലക്കാണ് നിങ്ങൾ അർത്ഥം വെക്കുന്നതെങ്കിൽ അഥവാ ഇമാമത്ത് ആണ് എന്ന് നിങ്ങൾ അർത്ഥം വെക്കുന്നതിൽ അത് വെറും കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് മാത്രം ബാധകമാണ്. ജീവിതകാലത്ത് മാത്രം ബാധകമാണ് ആ വലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൈകാര്യ കർത്താവ് എന്ന നിലക്കാണ് നിങ്ങൾ അർത്ഥം വെക്കുന്നതെങ്കിൽ അതൊരിക്കലും എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാതിന് ശേഷം ബാധകം അല്ല അല്ല നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയില്ല. പിന്നെ ഈ ഷറഹ് ഇമാം മുസ്ലിമിന്റെ ഷറഹിൽ ആര് പറഞ്ഞു? ഖാളി ഇയാദ് പറഞ്ഞത്രേ. എന്ത് പറഞ്ഞു? വഫാതിന് ശേഷം തേടാമെന്ന് പറഞ്ഞു, അഭൗതികമായ മാർഗത്തിലൂടെ സഹായം തേടാമെന്ന് പറഞ്ഞു. ജീവിച്ചിരിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭൗതികമായ മാർഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടാമെന്ന് പറഞ്ഞു പറഞ്ഞെങ്കിൽ അതാണ് നിങ്ങൾ ഉദ്ധരിക്കേണ്ടത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബികൾ വളരെ വ്യക്തമായി തന്നെ ഇമാം സുയൂത്തി റഹ്മുള്ള അദ്ദേഹത്തിന്റെ അൽ അംറു ബിത്തിബാ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കേട്ടോളൂ, ജാഉ
സഹാബികൾക്ക് പല പല തിരക്കുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടും അവരാരും എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഖബറിന്റെ അടുത്തേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു സഹാബിയുടെ പേര് ഉദ്ധരിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് അബൗദികമായി തേടിയതോ അല്ലെങ്കിൽ വഫാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ ഉദ്ധരിക്കുക. കാരണം അള്ളാഹുവിന്റെ കലാമിൽ നിന്നും ഒരു ആയത്തിന്റെ ഒരു കഷ്ണം പോലും അബൗദികമായ സഹായത്തേടം തേടാം എന്ന് സൂറത്തുൽ അഹ്സാബിൽ ഇല്ല, സഹീ മുസ്ലിമിൽ ഇല്ല, അതുപോലെ തന്നെ മാവർദിയുൽ തഫ്സീറിൽ ഇല്ല, അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ധരിച്ച ഷറഹിൽ ഒരിക്കലും ഇല്ല. ഉദ്ധരിക്കൂ, ഫസ്ഖുല്ലന അന്നദിനു വാഹി മിനസ് സഹാബ. മൗലവി പറയുന്നത് ഞങ്ങൾ ഇന്ന മൗലൈക്കും അല്ലാഹു പഠിച്ചു വന്നിട്ടുണ്ടേ, അതൊന്ന് ചോദിക്കണേ. ആയത്ത് ഇപ്പൊ അയ്യോ തോന്നി എന്നല്ലാതെ ഈ സംഭവത്തിൽ ഓതിട്ടന്നെ ഇല്ല. എന്നിട്ട് അയാളിങ്ങനെ ഇബ്നു ഹാസിം കിതാബ് എടുത്തിട്ട് വായിക്കാം, ഇന്ന മൗലൈക്കും അല്ലാഹു എന്ന് കാര്യകർത്താവ് അർത്ഥം വെക്കുകയാണെങ്കിൽ അത് ജീവിതകാലഘട്ടത്ത് അത് അത് ഓതുമ്പോ സംസാരിക്കുക. ഇപ്പൊ ആയത്തല്ലേ ഓതിയത്, ആയത്തന്നെ കേട്ടിട്ടില്ലേ മൗലവി? ഏ എന്താ പറയുക, ഞങ്ങളൊരു മാറ്റർ പഠിച്ചു വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചോദിക്കണം എന്നാ മൗലവി പറയുന്നത്. ഇന്നമാലിക്കുന്ന ആരവിടെ ഇപ്പൊ തെളിവോതി? ശ്രദ്ധിക്കണം, ഇപ്പോൾ ഈ സംവാദത്തിൽ അത് ഞങ്ങൾ തെളിവോതിയിട്ടില്ല. എങ്ങനെ ഈ സംവാദത്തിൽ തെളിവായിട്ട് ഓതിയിട്ടില്ല? ഈ സംവാദത്തിൽ ഏതാ ഓതിയത്? അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ആരാണ് വിശദീകരിച്ചത്? ഇമാം മാവർദി. സദസ് വരെ കാണാതെ പഠിച്ചു കഴിഞ്ഞു, വല്ലാത്തൊരവസ്ഥ. അപ്പോ അന്നബി ഔലാബിൽ മുഅ്മിനീന ഫീ മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ ഫീ ഖലാഇദു യൂനിഹിം, കടം വീടുന്ന വിഷയത്തിൽ, വൈസാഫിഹിം ഫീ നവാഇബിഹിം, ബുദ്ധിമുട്ടുണ്ടാകുമ്പോ സഹായിക്കുന്ന വിഷയത്തിൽ. അപ്പൊ അതിൽ ഭൗതിക ബോധ്യം ഉണ്ടോ? ഇമാം മാവർദി ഹദീസ് ഉദ്ധരിക്ക, എന്താ ഹദീസിലുള്ളത്? ഔലന്നാസി ബിഹി ഫിദ്ദുനിയാ വൽ ആഖിറാ, ദുനിയാവിലും ആഖിറത്തിലും അങ്ങനെ തന്നെ. ഇനി ഈ ആയത്തും ഈ ഹദീസും വെച്ച് മഹാന്മാര് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഇൻഷാല്ലാ 1200 കൊല്ലം മുമ്പുള്ള പണ്ഡിതൻ അവിടെ നിന്ന് രേഖപ്പെടുത്തിയത് കിതാബ് ഞങ്ങളെ കയ്യിലുണ്ട്, വായിക്കുക തന്നെ ചെയ്യും. ഇതേ ആയത്ത് ഇതേ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? കടം വീടുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാം. അങ്ങനെ ഇമാമിങ്ങൾ സഹീഹുൽ ബുഖാരിയിലെ റാവി ചോദിച്ചിട്ടുണ്ട്, വഫാത്തായ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ വഫാത്തായ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്? പിന്നെ മൗലവി ഇമാം സുയൂത്തിയുടെ പേരിൽ അൽ അംറു ബിൽ ഇത്തിബായി വൻ നഹി അനിൽ ഇബ്തിദായി. ഇത് ഈ കിതാബ് നിങ്ങൾക്ക് ഇമാം സുയൂത്തി പറയുകയാണ്, ഞാൻ വഫാത്തായാൽ വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ എന്റെ കബറിങ്ങൽ വന്നിട്ട് എന്നോട് ചോദിക്കൂ. ഇമാം സുയൂത്തി പറയുന്നു, നിങ്ങളെ ഉദ്ധരിക്കും ഇൻഷാല്ലാ, വായിച്ചുതരാം. ഓരോന്ന് പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. എങ്ങനെ അല്ലാമ്രു ബില്ലിത്തിബായി എന്ന് പറയുന്ന കിതാബിൽ ഇമാം സുയൂത്തി ഇസ്തിഗാസ എതിർക്കുന്നു എന്നാ മൗലവി പറയുന്നത്. എന്നിട്ട് പറഞ്ഞോണ്ടിരുന്നതോ സഹാബത്ത് ചെയ്തത് ഉദ്ധരിക്കാമോ എന്ന്. വ്യവസ്ഥ അനുസരിച്ച് ആ ചോദ്യം തന്നെ പുറത്താ. എന്താ ഖുർആന്, ഖുർആനിൽ സഹാബത്തിന്റെ കൗലി പെടോ, പ്രവൃത്തി പെടോ? എന്താ പ്രമാണം അറിയില്ല, ജമ്മുൽ ജവാമി അറിയില്ല, ഇസ്തിലാഉൽ ഹദീസ് അറിയില്ല. ആ ഹാഫിളു ദഹബിന്റെ മൂക്കിലെങ്കിലും എടുത്ത് പരിശോധിച്ചൂടെ? നുഹ്ബത്തുൽ ഫിക്ർ ഒന്ന് ഓതി വന്നൂടെ? ലുഖത്തു ദുറർ ഒന്ന് നോക്കിക്കൂടെ? മിസ്കാത്തിന്റെ മുഖത്തിമ ഒന്ന് വായിച്ചു നോക്കിക്കൂടെ? എന്നിട്ട് വന്നൂടെ? എന്തൊരു കഷ്ടം റബ്ബേ. ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, ഹദീസിൽ പെടോ സഹാബത്തിന്റെ കൗല്? അങ്ങനെയെങ്കിൽ തുറന്നു പറയും, അപ്പൊ ഇൻഷാല്ലാഹ് ബാക്കി ഞങ്ങളും വായിക്കും. അവിടെയല്ലേ വിഷയം. ഇനിയോ ഇജ്മാഇൽ പെടോ, ഖിയാസിൽ പെടോ, എങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒന്ന് വിശദീകരിക്കി, ജനങ്ങൾ പഠിക്കട്ടെ. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ശ്രദ്ധിച്ചോളൂ, നമുക്ക് അങ്ങനെ പ്രമാണങ്ങൾ ഇവിടെ നിറഞ്ഞിരിക്കണ്, ചോദ്യം മുട്ടുന്ന ഒരവസ്ഥ ഇവിടെ ഇല്ല തന്നെ. ഞങ്ങൾ ഒരു മാറ്റർ പഠിച്ചിട്ടുണ്ട്, അത് ചോദിക്കണം എന്നുള്ള അത് ഞങ്ങൾ ചോദിക്കും. അത് ഇന്ന മൗലിക്കുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ അന്നബി ഓതിയാൽ ഓതിയില്ലെങ്കിൽ അതിനെ ഞങ്ങൾ ചോദിക്കുള്ളൂ. അത് ഇബ്നു ഹാസിനെ കുറിച്ച് ഞങ്ങൾ അതെന്നെ ചോദിക്കുള്ളൂ. എന്തിനാ വാശി? ഒന്നുകൂടി പഠിച്ചോളൂ. അന്നബിയു, നബി തങ്ങൾ, ഔലാ, ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മിൻ അൻഫുസിഹിം, സ്വശരീരത്തിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബന്ധപ്പെട്ട നബി തങ്ങളാണ്. എന്നാൽ ഇതിനെ ഇമാം മാവർദി വിശദീകരിക്കുന്നു, ഫിദ്ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഇന്ന് ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്. ആ നിലക്ക് ഞങ്ങൾ ചോദിക്കും അല്ലാഹുവിന്റെ റസൂലിനോട്, കടം വീടല്ല ചോദിക്കാമെന്ന് ഇമാം മാവർദി പറയുന്നു. എന്ത് പറയുന്നു? ഫിദ്ദുനിയാ വല്ലാഖിറ, ഫിദ്ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും. ഇങ്ങനെ വ്യക്തമായി ഇമാം മാവർദി പറഞ്ഞു, ഹദീസ് ഏത് പറഞ്ഞു? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹ്. ആര് വിശദീകരിച്ചു? അതൊന്നും നമ്മളെ വകല്ല. ഇമാം ഖാലിയാൽ തങ്ങൾ പറയാണ് ഇസ്തഗീസു ബി, ഇസ്തഗാസ യസ്തഗീസു, അതിന്റെ അമറാണ് ഇസ്തഗീസ്, അങ്ങനെ ഇസ്തഗീസു ബി ഒക്കെ പറഞ്ഞതിന്റെ അവസ്ഥ വരെയാണ്. ജമ്മു അറിയില്ല, ഉസൂലും അറിയില്ല, നഹ്വും അറിയില്ല. അപ്പൊ അൽഹംദുലില്ലാഹ്, ഇന്നമാ വലിയക്കുമുല്ലാ എന്നുള്ളത് വലിയ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യകർത്താവ് എന്നുള്ളത്
ജീവിതകാലത്ത് ബാധകമാണെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ല, അത് ഞങ്ങളോട് ചോദിക്കണ്ട. വലിയ ഒരായത്തിന്റെ തഫ്സീർ, തഫ്സീർ പരസ്പരം എന്താണ്, തഫ്സീറുകളാണ്. ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നു എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമത്ത് അഥവാ കൈകാര്യ കർത്താവ് എന്ന നിലക്കാണെങ്കിൽ ഒരിക്കലും തന്നെ സ്വീകാര്യം അല്ല, ഒരിക്കലും തന്നെ സ്വീകാര്യമല്ല. കൈകാര്യ കർത്താവ് എന്ന നിലക്കാണെങ്കിൽ എന്തേ എന്തേ കൈകാര്യ കർത്താവ് എന്ന നിലക്കാണെങ്കിൽ അതൊരിക്കലും വ്യക്തമായി തന്നെ പറയാണ്. ജീവിതകാലത്താണ് ആ തരത്തിലുള്ള വലിയെങ്കിൽ അഥവാ കൈകാര്യ കർത്താവെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് മാത്രമാണ്. പിന്നെ സിയൂത്തി റഹ്മത്തുള്ള ഒരു കിതാബ് ഇങ്ങനെ കൈ വെച്ചിട്ട് മാത്രമേ പറയുള്ളൂ. എന്താ കിതാബിന്റെ പേര് പറയാത്ര ഭയം? കിതാബിന്റെ പേര് പറ, കിതാബിന്റെ പേര് പറയൂ. മാത്രമല്ല വളരെ വ്യക്തമായി തന്നെ ഇവിടെ പറയുന്നു. എന്താ പറയുന്ന അറിയോ? സഹാബികൾ പല വിഷമഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അവരൊന്നില്ല ഒരൊറ്റ സഹാബിയും തേടിയിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ സിയൂത്തി റഹ്മത്തുള്ള പറയുന്നു. ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സഹാബി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. പിന്നെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആര് ആര് ബുഖാരിയുടെ റാവി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ ഇലായോം ഖിയാമ സാധ്യമല്ല. പിന്നെ ഇബ്നു തൈമ റഹിമഹുള്ള ഇജ്മാ ഉദ്ധരിച്ചു അല്ലെ? ഇജ്മാ ഉദ്ധരിച്ചപ്പോ അത് തോട്ടിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ പറയുന്നു ആ ഇജ്മാ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലാഹു തആലക്ക് മാത്രം ഹാസായ കുദ്രത്തുകൾ, അല്ലാഹു തആലക്ക് മാത്രം ഹാസായ വിശേഷണങ്ങൾ, അത് മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കുൻ ബി ഇജ്മാ എന്നുള്ള വ്യക്തമായി തന്നെ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഇജ്മാ നിങ്ങൾ തള്ളിക്കളയുന്നത് നിങ്ങൾ അറിയണം. എന്തിന്റെ അടിസ്ഥാനം പറയണം. ആ ഇജ്മാ തോട്ടിലേക്ക് വലിച്ചു കറിയാൻ നിങ്ങൾക്ക് എന്താണ് അതിന്റെ പ്രമാണം എന്ന് ഞങ്ങൾക്ക് അറിയണം. കാരണം ഒരു കാര്യം നിങ്ങൾ നഫി ചെയ്യുമ്പോൾ, തള്ളി പറയുമ്പോൾ അതിന് വ്യക്തമായി തന്നെ എന്ത് വേണം? അതിന് പ്രമാണം വേണം. അതെല്ലാം തൊള്ള തോന്നി പറയാൻ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ആയത്ത് ചോദിച്ചു, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഹദീസ് ചോദിച്ചു, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹദീസിന്റെ ശറഅ് നിങ്ങൾ ഉദ്ധരിച്ചു, ഹദീസിന്റെ ശറഅിൽ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായി സഹായം തേടാമെന്ന് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. തഫ്സീൽ മാവജ് റഹ്മത്തുള്ള പറഞ്ഞിട്ടില്ല. തഫ്സീൽ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യ കർത്താവ് എന്ന അർത്ഥത്തിലാണ് വലിയെങ്കിൽ അതൊരിക്കലും എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ തൊടുന്നില്ല. എന്തേ വലിയ എന്നുള്ള അർത്ഥം വായനക്കൊന്ന് ശരിയാക്കി വരാം. അപ്പോ അല്ലമ്രുബില്ലിറ്റിബായി വല്ലേഹി അനിൽ ലിബിത്തിദായി ഇമാം സിയൂത്തിയുടെ പേരിൽ ഇബാറത്ത് വായിക്കുന്നു. എന്നാൽ കേട്ടോളൂ, ഇമാം സിയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ ഇമാം സിയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത്? ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് പറയൂ. ഞാൻ മരിച്ചാൽ വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറയൂ എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാ ഏത് കിതാബിൽ? അസ്സനാഉൽ ബാഹിർ. കേട്ടോളൂ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ കാനതിലകും ഹാജതുൻ, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്റെ ഖബറിങ്ങിലേക്ക് വരൂ. ആവശ്യം എന്നോട് പറയൂ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. പിന്നെ ഈ മൗലവി പറയാ ഇബ്നു തൈമിയ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കയ്യിമെന്ന് ഇബ്നു തൈമിയ എന്ന് ഒക്കെ പറയണ്ടേ, ആരാണെങ്കിലും ഒക്കെ കണക്കനെ. അപ്പോ ഇബ്നു തൈമിയ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇബ്നു കയ്യിം ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്നെ സുഹൃത്തുക്കളെ ഞങ്ങൾ പറഞ്ഞത്, ഇബ്നു കയ്യിമാണെങ്കിലും ഇബ്നു തൈമിയയാണെങ്കിലും സൽമാൻ മൗലവി ആണെങ്കിലും സുഹൈൽ യൂസുഫ് മൗലവി ആണെങ്കിലും ഏത് മൗലവി ആണെങ്കിലും ആ സദസ്സിലിരിക്കുന്ന ഏത് മൗലവി ആണെങ്കിലും ശരി, ആര് വാദിച്ചാലും ആ വാദം തെറ്റാണ് ഞങ്ങൾ സമർത്ഥിക്കുന്നുണ്ട്. അതിന് തെളിവെന്താ? ഇബ്നു തൈമിയ തന്നെ പറഞ്ഞു. ഏയ് പോലൊന്ന് വാദിക്കാൻ തെളിവെന്താ? ഇബ്നു തൈമിയ തന്നെ പറഞ്ഞു. എന്തൊരു ഗതികേടാ മൗലവിമാരെ. അപ്പോ ഈ മിണ്ടി പോരുത് ഞങ്ങൾ സമയത്ത്. അപ്പോ ഈ ആയത്ത് തന്നെ തെളിവ്. ഏയ് ഇയാള് ഒരു കാര്യം പറയാം കേട്ടോ, എന്നിട്ട് അത് തെറ്റാന്ന് തെളിവെന്താ? തെളിവൊന്ന് ഈ ആയത്ത് തന്നെ. ഏതായത്? അന്നബി ഔലാമിൻ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പരിശുദ്ധ ഖുർആനെതിരെ ഇജ്മാ ഉദ്ധരിക്ക. ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ? അത് പറയണേ ജമ്മു ജവാമി വന്നിട്ടെ. ഇജ്മാ ആണെങ്കിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഏകോപിക്കണ്ടേ? ഏത് ഇമാമ പറഞ്ഞത്? ഇബ്നു തൈമിയയുടെ ഒറ്റപ്പെട്ട വാദമല്ലാതെ
ഇസ്തിഗാസ ശിർക്കാന്ന് ഇമാമിങ്ങൾ പറയും. എന്നിട്ട് ഇജ്മാഉണ്ട്, പച്ചമണ അടിച്ചു വിടാ കേട്ടോ, അതിന് തെളിവുണ്ടാവും. അത് തെളിവില്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടാ സുന്നികളെ എതിർക്കേണ്ടത്? ഇബ്നു തൈമിയ ആയതുകൊണ്ട് തന്നെ, ഒന്ന് ഇബ്ന കയ്യിമായതുകൊണ്ട് തന്നെ. നിങ്ങൾ ഇബ്ന തൈമിയെന്ന് വായിക്കണ്ട. അങ്ങനെ നിങ്ങൾ സൽമാൻ മൗലവി പറയുന്നു ഇജ്മാ ഉണ്ട്, എന്തിനാ നിങ്ങൾ ഇജ്മാ എതിർക്കേണ്ടത് പറഞ്ഞാ മതി. എന്തൊരവസ്ഥ ഇത്! അപ്പോ ഞങ്ങൾ ആയത്തോതി, അതാ ഞങ്ങളുടെ പ്രമാണം. ആയത്തോതി ഒന്ന്, ഏതായത്? അന്നബിയു ഔലാമിൽ മുഅ്മിനീൻ. പിന്നെ ഇവർക്ക് മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ, സഹീഹുൽ ബുഖാരിയുടെ റാവിയ, അവര് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം നബി തങ്ങളോട് മുതലബ്ബിദം ബിഖബ്രി റസൂലില്ലാഹി, നബി തങ്ങളുടെ ഖബറിൽ ചെന്നിട്ട് ഇസ്തിഗാസ നടത്തുന്നു. ഹാഫിദ് ഇബ്നു അബി ദുനിയാ, ആരെ? ഹാഫിദ് ഇബ്നു അബി ദുനിയാ, 1200 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതൻ. മഹാനവർകൾ അവിടുത്തെ മുജാബു ദഅവയിൽ രേഖപ്പെടുത്തുന്നു. എവിടെ? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇമാം ഫാഖിഹാനി അൽ ഫജ്റുൽ മുനീറിൽ രേഖപ്പെടുത്തുന്നു. പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുന്നു. സഹീഹുൽ ബുഖാരിയിൽ 32 തവണ റാവിയായി വന്ന മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു വഫാത്തായ നബി തങ്ങളോട് കടം 80 ദീനാറ് കടമായി വന്നത് നബി തങ്ങളോട് ആവലാതിപ്പെടുന്നു. മുതലബ്ബിദം ബിഖബ്രി റസൂലില്ലാഹി, നബി തങ്ങളോട് പറയുകയാണ്, നബി തങ്ങളുടെ ഖബറിന് ലാദാ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? താജ് അറുസ് പരിശോധിച്ചു, ലോകത്തിന്റെ ഗ്രന്ഥം പരിശോധിക്ക്, ലാദാ എന്ന് പറയാ ഇസ്തിഗാസ. ഇസ്തിഗാസ നടത്തുകയാണ് ആര്? മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു. അവര് ഹദീസ് പഠിച്ചവരാണ്. ഏത് ഹദീസ്? നബി തങ്ങൾ സഹീഹ് മുസ്ലിമിൽ പറയുന്നു, നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ ഫദൂനി, എന്നെ വിളിച്ചോ. കാദിയാൽ തങ്ങൾ വിശദീകരിക്കുന്നു, ഇസ്തഗീസു ബി, എന്നോട് ഇസ്തിഗാസ നടത്തൂ. അല്ലാഹു അക്ബർ. ആദ്യമായി ഇവിടെ എന്ത് പറയുന്നത് അറിയല്ലോ? ഇവിടെ വ്യക്തമായി തന്നെ മുല്ലാലി റഹ്മുള്ള പറഞ്ഞിരിക്കുന്നു, എന്ത്? ഒന്നെങ്കിൽ ദുർവ്യാഖ്യാനം, അല്ലെങ്കിൽ പാറോല. കേട്ടോളൂ, നിങ്ങൾ പറഞ്ഞില്ലേ ഇമാം ആര് വ്യക്തമായി തന്നെ പറഞ്ഞു, ഇബ്നുൽ മുൻകദിർ റഹിമഹുള്ള, നിങ്ങൾ എന്തുകൊണ്ട് സനദ് വായിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ സനദ് വായിക്കുന്നില്ല? എന്തേ സനദ് വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകോ? മാത്രമല്ല, നിങ്ങൾ കേട്ടോളൂ എന്താണ് അവര് പറഞ്ഞെന്നറിയോ? വസാബ ഫിൽ മസ്ജിദ് മുതലവിദം ബി ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി മറ വബി വബി മിമ്പരിഹി. അപ്പൊ മിമ്പർമലും എന്ത് ചെയ്യാം? സഹായം തേടാം, തൂണിലും സഹായം തേടാം, തൂണിലോടും ഇസ്തിഗാസ ചെയ്യാം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എത്തും. അതുകൊണ്ട് ആ ജാതി പൊട്ടീസ് ഒന്നും ഇവിടെ ഇറക്കണ്ട. ഞങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞു, ഒന്നെങ്കിൽ ദുർവ്യാഖ്യാനം, അല്ലെങ്കിൽ എന്താണ് കള്ള ഹദീസുകൾ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇബ്നുൽ മുൽഖദിർ റഹ്മുള്ളാഹി അലൈഹി ഒരിക്കലും നിങ്ങൾക്ക് അത് തെളിയിക്കാൻ സാധ്യമല്ല. സനദ് ഉദ്ധരിക്കൂ, ഞങ്ങൾ അത് തെളിയിച്ചു തരാം. അത് ദുർബലമാണെന്ന് ഇൻഷാല്ലാഹ് അവിടെ തെളിയിച്ചു തന്നെ തരിക തന്നെ ചെയ്യും. പിന്നെ ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് ഇജ്മാ ഉദ്ധരിച്ചാൽ ഞങ്ങൾ തോട്ടിലേക്ക് വരും. എന്നാൽ ഈ കിതാബ് കണ്ടോളൂ, കണ്ടോളൂ, ഇതാരെന്ന് അറിയേണ്ട കിതാബ് എന്നറിയോ? ഇത് തൂഫിയുടെ കിതാബാണ്. തൂഫി ആരിൽ നിന്ന് ഉദ്ധരിക്കുന്നു? സക്കിയുദ്ദീൻ സുബ്ഖിയുടെ ഉസ്താദായ ഇമാം ജസരിയിൽ നിന്നും ഉദ്ധരിക്കുന്നു. വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇവിടെ ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് പറഞ്ഞിരിക്കുന്നു, യാ മുഹമ്മദ് ഇഗ്ഫൽലി ഔ ഇർഹംനി ഔ ഇർസുക്നി ഔ ആതിനി മാലവ വലദ ലിഅന്ന ദാലിക ശിർക്കുൻ ബിജ്മാ എന്ന് വ്യക്തമായി ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് അറിയോ? സുബ്ഖിയുടെ ഉസ്താദ് ജസരി, വ്യക്തമായി കേട്ടോളൂ, ഹിജറ 711 മരണപ്പെട്ടു പോയ പണ്ഡിതൻ, അദ്ദേഹം തവസ്സുൽ അംഗീകരിക്കുന്നു, പക്ഷേ ഇത്തരത്തിലുള്ള ഇസ്തിഗാസയെ എതിർക്കുന്നു. അദ്ദേഹം പറയുന്നു, അന്നമാസഖത്തുമു അംറുൻ മുജ്മഉൻ അലൈഹി മഅലൂമുൻ ഇൻദ സഗീരിൽ മുസ്ലിമീൻ, ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം അക്കാര്യം ചോദിക്കുന്നത് ശിർക്കാണെന്ന്. ഈ തഖിയുദ്ദീൻ സുബ്ഖിയുടെ ഉസ്താദായ ജസരി പറയുന്നു, അക്കാര്യം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ ശിർക്കാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളുടെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം, ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. ഇനി ഇതെന്താണ് ഈ കിതാബ്? ഷിഫാഉസ്സഖാം. ഷിഫാഉസ്സഖാം ആരുടെ കിതാബാണ്? തഖിയുദ്ദീൻ സുബ്ഖിയുടെ കിതാബാണ്. അതിൽ വ്യക്തമായി തന്നെ പറയുന്നു, വഖറഅ ഇൽമൽ കലാമി കദാലിക അലാ ഷംസുദ്ദീൻ അൽ ജസരി. ഷംസുദ്ദീൻ അൽ ജസരിയാണ് പറയുന്നത്, വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദാണ്. ആ ഉസ്താദാണ് പറയുന്നത്, ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് ഉദ്ധരിച്ച ആ ഇജ്മാ ഞങ്ങൾ അംഗീകരിക്കുന്നു. പിന്നെ സുയൂത്തി റഹിമഹുള്ളാഹ്, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും അവസാനത്തെ അവസ്ഥ അനുസരിച്ചിട്ടാണ് ഇന്ത്യയിൽ നമ്മൾ അവിടെ വിധി പറയാനുള്ളത്. ഇവിടെ സിയൂത്തി റഹിമഹുള്ള അവസാനത്തെ കിതാബാണ് ഇത്, അൽ അമ്റു ബിത്തിബാ എന്നുള്ള കിതാബ്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, യൂസുഫ് നബഹാനി
യൂസഫിന്റെ ഭാര്യ പറയുന്നു, അദ്ദേഹം പറയുന്നു അറിയോ, അദ്ദേഹം പറയുന്നു അവിടത്തെ ദലീലുത്തുചാറേറ്റും വരിക. ആഖിറു കിതാബിഹി എന്ന അർത്ഥം വെച്ചെന്താ? അവസാന ഗ്രന്ഥങ്ങളിൽ, അവസാനത്തെ ഗ്രന്ഥം. ഓന്റെ മൗലവി അഫ്ലു തഫ്ലിന്റെ ബാബെന്ന് ഓദിച്ചു വന്നൂടെ, എന്തിനു വസളാവണം? ആഖിറു കിതാബിഹി പറഞ്ഞാല് അവസാനത്തെ ഗ്രന്ഥം. ഓന്റെ മൗലവി ഞാനറിയില്ല, ഗൾഫിലായിട്ടും അറിയില്ല, അത് പറയേണ്ടി വന്നു, സോറി. അപ്പളേ എന്നിട്ടോ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഇസ്തിഹാസ നടത്തിയതിന്റെ സനദ് വേണല്ലോ, പിടിച്ചോളൂ സനദ്. ഞങ്ങൾ പറഞ്ഞാ പറഞ്ഞോണ്ടാവും. حدثني محمد بن الحسين حدثني ابو المصعب مطرف قال حدثني المنقدر بن محمد انا പറയുന്നത് امام حافظ بن ابي الدنيا سند മുഴുവൻ വായിച്ചു അന്ന رجل من اهل اليمن എന്ന് പറഞ്ഞിട്ട് അതിന്റെ റിപ്പോർട്ട് തുടങ്ങുന്നു. സനദ് വായിച്ചു. എനിയോ മൗലവി മറ്റൊരു തട്ടിപ്പിലേക്ക്. ഇബ്നു തൈമിയ പറഞ്ഞത് ഇബ്നു തൈമിയന്റെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യൂലേ? സ്വാഭാവികമാണ്. ഇബ്നു തൈമിയ പറഞ്ഞത് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്തതാ പ്രസംഗിച്ചു നടക്കുന്നു. അത് ചോദ്യം ചെയ്തപ്പോ തെളിവ് എന്താ? ഇബ്നു തൈമിയ പറഞ്ഞു തന്നെ തെളിവ്. എന്നിട്ടോ ഇബ്നു തൈമിയന്റെ ആൾക്കാർ ഇബ്നു തൈമിയ പറഞ്ഞ അംഗീകരിച്ചെടുത്ത് ഇങ്ങനെ വായിക്കുക. അത് എത്രയോ വായിച്ചോളൂ. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഒരുപാട് ജിന്നും പിശാചിന്റെ ആൾക്കാരും മൊത്തത്തിൽ ഒരുപാട് ആളുണ്ടല്ലോ, മൊത്തം ഓരോന്നോരോന്നോരോന്ന് അങ്ങനെ വായിച്ചോളി. അപ്പോ പിന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ആ ശ്രദ്ധിക്കാം, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അംറു ബിൽ ഇത്തിബായി വൽ നഹ്യു അനിൽ ഇബ്തിദായി എന്ന കിതാബില് മഹാനവർകൾ സ്വഹാബത്തി ഇസ്തിഹാസക്കെതിരാണെന്ന് പറഞ്ഞു പോലും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അത് സ്ഥാപിക്കാൻ യൂസഫ് നബ്ഹാനി റഹിമഹുല്ലയുടെ ദലീലുത്തുചാർ എടുത്ത് വായിക്കുന്നു. അതിലുള്ള എന്താ ദലീലുത്തുചാറില്? സുയൂത്തി ഇമാമിന് അൽ അംറു ബിൽ ഇത്തിബാ പറഞ്ഞ കിതാബുണ്ട് എന്ന് ഞങ്ങളില്ലാന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ എന്താ ഉണ്ടായത്? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അംറു ബിൽ ഇത്തിബായില് ഇബ്നു തൈമിയന്റെ ഇഖ്തിദാ എന്നൊരു കഷ്ണം എടുത്തിട്ട് പേസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഇതാ പിടികൂടുന്നു. ഏയ് ഇതിലുള്ള അതേ ഇബാ തപ്പടി ഇതിൽ കടത്തിക്കൂട്ടി. അതിന് തെളിവെന്താ? ഇമാം സുയൂത്തി എന്നിട്ട് നുണ പറഞ്ഞു. എന്താ നുണ? നുണൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുയൂത്തി ഇമാമിന്റെ അവസാനത്തെ കിതാബ് എന്ന് അർത്ഥം വെച്ചത് ആഖിറു കിതാബിന് അർത്ഥം. ആഖിറു കിതാബ് അവസാനത്തെ കിതാബ്. ചെറിയ നഹ്വ് ഓതുന്ന കുട്ടികളെ ചെന്ന് ചോദിച്ചൂടെ നീ എന്താ അർത്ഥം വെക്കാറ്? അല്ലെങ്കിൽ ഈ പരിപാടി സംവാദമാണ്. ആഖിറു കിതാബ് അവസാനത്തെ കിതാബ്. അപ്പോ ഏതാണെങ്കിലും ഈ മൗലവി പറയാ. എന്നിട്ട് എത്രത്തോളം ഇമാ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിന്റെ കഷ്ണം ഇബാർത്ത് ഇതിലുള്ളത് അപ്പടി ഏതിൽ അൽ അംറു ബിൽ ഇത്തിബായിൽ കയറ്റി വിട്ടിട്ട് പ്രിന്റ് ചെയ്ത് വിടുക. തെളിവെന്താ? അർസീഫു മുൽതഖ അഹ്ലിൽ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരിശോധിക്കൂ. മക്തബത്തു ശാമില, മുജാഹിദുകൾക്ക് സ്വാധീനമുള്ള മക്തബത്തു ശാമിലയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയുണ്ട്. അത് കിതാബ് അതെങ്കിലും നോക്കി വരണം. അവിടെ പറയുകയാണ് സുയൂത്തിയുടെ പേരിൽ കെട്ടിച്ചമച്ചതാണ്. സുയൂത്തി പറഞ്ഞതല്ല, അവരുടെ ഭാഷയിൽ പറഞ്ഞതാണ്. കാരണം ഞങ്ങൾ ഇമാമിങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ല, അതിന് എനിയും തെളിവുണ്ട്. എന്താ? ഇമാം സുയൂത്തി ഇസ്തിഹാസ നടത്തുന്നു. എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ നടത്തുന്നു. ഞാൻ മരിച്ചാൽ എന്നോട് നടത്തണമെന്ന് പറയുന്നു. എവിടെ പറയുന്നു? അസ്സനാ ഉൽ ബാഹിറിൽ പറയുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശൈഖ് ജീലാനിയോട് നിങ്ങൾ ഇസ്തിഹാസം നടത്തണമെന്ന് പറയുന്നു. എവിടെ പറയുന്നു? കിതാബുർ റഹ്മയിൽ പറയുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇസ്തിഹാസ നടത്തിയ എത്രയോ സംഭവങ്ങൾ അൽഹാവിലിൽ ഫതാവയിൽ കാണാം. ഫിഹാലത്തിൽ ബോദി റൂഹി കുന്തു ഉർസിലുഹ എന്ന ഇമാം റാഫിഐ അംഗീകരിച്ച സംഭവം, ഇങ്ങനെ ഇമാം റാഫിഐ അംഗീകരിച്ച സംഭവം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽഹാവിയിൽ അതടക്കം എത്രയോ സംഭവങ്ങൾ എണ്ണാൻ സമയമില്ല, അതൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് പച്ചവണ ആഖിറു കിതാബിഹി ഇമാം സുയൂത്തിന്റെ അവസാന ഗ്രന്ഥത്തിൽ ഞങ്ങൾ കിതാബ് ഓതി പഠിച്ചിട്ടാ വരുന്നത്, അല്ലാതെ കിതാബ് അർത്ഥം വെക്കാനും കൂടി അറിയാതെ ഇവിടെ വന്നിരുന്നിട്ടില്ല. അപ്പോ സനദ് വായിച്ചു. എതിന്റെ സനദ്? മുഹമ്മദ് ഇബ്നു മുൻകദിർ തങ്ങളെ സംഭവം സനദ് കൃത്യം വായിച്ചു. സഹോദരങ്ങളെ, വെള്ളം കുടിച്ച് ഒരു 2-5 മിനിറ്റിന്റെ ഉള്ളിൽ അവിടുന്ന് ചോദ്യം ചോദിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. ഒരു 5 മിനിറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തത് സുന്നി ആവശ്യപ്പെട്ടതല്ല, ഞാൻ പറഞ്ഞതാണ്. വന്ന് വെള്ളം കുടിച്ചോട്ടെ എന്ന് എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഞാൻ പറഞ്ഞതാണ്, ഒരാവശ്യപ്പെട്ടതൊന്നല്ല. ഏതായാലും ഇൻഷാല്ലാ, ഏതായാലും നമ്മുടെ സുന്നി വിഭാഗത്തിന്റെ ചോദ്യത്തിന്റെ അവസരമാണ് ഇൻഷാല്ലാ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ
وآل كل الصحابة أجمعين أما بعد يا سيدي يا رسول الله خذ بيدي ما لي سواك على ألوي على أحدي ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, മറ്റു സുഹൃത്തുക്കളെ, ഏതായാലും അൽഹംദുലില്ലാ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു തെളിവായി സുയൂത്തി ഇമാമിന്റെ പേരിൽ പച്ച കളവ് പറഞ്ഞത് അത് ഇവിടെ കയ്യോട് പിടികൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാല് മൂന്ന് മിനിറ്റിന്റെ 8 അവസരങ്ങൾ കിട്ടിയിട്ട് നേർക്കുള്ള ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ ഈ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്തൊരു നാണമാണ്! എന്തിനാ ഈ സുഹേൽ മൗലവി ടിക്കറ്റ് അതിനായിട്ട് എടുത്തു വന്നത്? എന്തിന് വന്നതാ? ഞാൻ കരുതി ഭയങ്കര ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, കരുതി വന്നു നോക്കുമ്പോ അൽഹംദുലില്ലാ കൃത്യമായി ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്. ഖുർആനിൽ തെളിവുണ്ടോ? കൃത്യമായി മറുപടി പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന. പറഞ്ഞോ കൃത്യമായി, അന്നബി ഔലാ ബിൽ മുഅ്മിനീന. ഇനിയിപ്പോ സൗണ്ടൊക്കെ പോവോ? ഓക്കെ, സ്വാഭാവികമാണ്. അപ്പൊ അന്നബി ഔലാ ബിൽ മുഅ്മിനീന എന്നുള്ള ആയത്ത് സൂറത്തുൽ അഹ്സാബിൽ 6-ാമത്തെ ആയത്ത് ഓതി കൃത്യമായി പറഞ്ഞു. അപ്പൊ ജീവിച്ചിരിക്കുന്നവരോട് മാത്രമുള്ള അതിലുള്ളൂ, നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു മുഅ്മിനീങ്ങളോട്. ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് ഷഫീഉന റസൂലുള്ളാഹി, താഹ റസൂലുള്ളാഹി. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന ഐ ലി നബീഹിന, നാമം പഠിച്ചു വരണേ, തഅലീഖുൽ ഹുക്മി ബിൽ മുസ്തഖി യുശ്ഉറു ബി ഇല്ലിയത്തിൽ മുസ്തഖി മിൻഹു. നബിത്തങ്ങളെ ഏറ്റവും വലിയ ഔലയാവാനുള്ള കാരണം നബിയായതിനു വേണ്ടിയാണ്. നബിത്തങ്ങളെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളുടെ ഒക്കെ ഔലയാണ്, ഏറ്റവും ബന്ധപ്പെട്ട ആളാണെന്ന് പരിശുദ്ധ ഖുർആൻ അല്ല പഠിപ്പിക്കുന്നു. ഇവർ പിന്നെയും അതിൽ അബൗദിക എവിടെ? അതിനൊക്കെ അൽഹംദുലില്ലാ കൃത്യമായി മറുപടി പറഞ്ഞു. ഒരൊറ്റ ചോദ്യ ചോദിച്ചത്, ഇനി അങ്ങോട്ടുള്ള ചോദ്യം ഇതിനെങ്കിലൊന്ന് മറുപടി പറയണം. ഒന്നാമത്തെ ചോദ്യം കേട്ടോ, വ്യവസ്ഥയിൽ എഴുതിയത്, ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടും, തൽക്കാലം മരണപ്പെട്ടാതൊക്കെ ജീവിതം കഴിഞ്ഞിട്ടുണ്ടല്ലോ മരണം, ജീവിച്ചിരിക്കുന്നവരോട്, അതിൽ ജിന്നുകളും പെടും മലക്കുകളും പെടും എല്ലാവരും പെടും, ആ മലക്ക് ജിന്നി എന്നിവരോടുള്ള ഇസ്തിഹാസ ഭൗതികമാണോ അബൗതികമാണോ? ഭൗതികമാണെങ്കിൽ കുടുങ്ങി. കാരണം എന്താ? ഭൗതികമായ ജിന്ന് മലക്ക് എന്നിവരോട് ഇസ്തിഹാസ നടത്തൽ ശിർക്കല്ല. അപ്പൊ പിന്നെ അവർ കുറെ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്, താമരശ്ശേരി ചുരത്തിന്റെ 6-ാമത്തെ വളവിൽ ബസിന്റെ ബ്രേക്ക് പെട്ടിയാൽ വൈദീൻ ഷെഹയെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഷിർക്ക്. അപ്പൊ അവിടെ ഹയ്യും ഹാദിറും കാദിറും മുസ്ലിമുമായ ജിന്നുണ്ടെങ്കിലോ ഷിർക്കല്ല. ഇത് എവിടെ നിന്ന് കിട്ടി? മൊയ്തീൻ ഷെഹയെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഷിർക്ക്, ജിന്നെ മലക്കെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഷിർക്കല്ല. എന്റെ ചോദ്യം, മൊയ്തീൻ ഷെഹയെ കാക്കണേ എന്ന് പറയുന്നത് ഷിർക്കും ജിന്നെ മലക്കെ കാക്കണേ എന്ന് പറയുന്നത് തൗഹീദും ഷിർക്കല്ലാതിരിക്കുകയും ചെയ്യുന്നു, തമ്മിലുള്ള വ്യത്യാസം എന്ത്? അതാ ചോദ്യം. കൃത്യമായ മറുപടി ചോദ്യം കേട്ടോ, ചോദ്യത്തിന് മറുപടി പറഞ്ഞു വ്യവസ്ഥക്കുള്ളിൽ തന്നെ. അപ്പോ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന ഓതി എന്നാ പറയണം? ആശ്വാസത്തിന് പറയാം, ഞങ്ങള് കൃത്യമായി അവിടെ തെളിയിച്ചു. ഇഅ്റാബുൽ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മാത്രം ഖാസാണ്, അതിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇബ്നു തൈമിയയുടെ ഇജ്മാഉ ഉദ്ധരിച്ചപ്പോ തള്ളാൻ നോക്കി, ഇത് ആരുടെ കിതാബാ? ഇത് നിങ്ങളുടെ തൂഫി. ആരിൽ നിന്നാ ഇജ്മാഉ ഉദ്ധരിക്കുന്നത്? നിങ്ങളുടെ ശിഫാഉസഖാം സുബുക്കിയുടെ ഉസ്താദായ ജസരിയിൽ നിന്നും. ഇത് ഞങ്ങളുടെ ആളാ? ഞങ്ങളുടെ ആളാണോ? ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാം. എന്ത്? യാ മുഹമ്മദ് ഇഗ്ഫിർലി, എന്റെ പാപം പുറത്തു തരണമേ നബിയേ, എന്നോട് കരുണ കാണിക്കണമേ എന്നിങ്ങനെ നടത്തുന്ന ഇസ്തിഹാസ അത് ശിർക്കും ബി ഇജ്മാ ആണ് എന്ന് തവസ്സുലുവ അംഗീകരിക്കുന്ന നിങ്ങളുടെ പണ്ഡിതൻ സുബുക്കിയുടെ ഉസ്താദ് തന്നെ എന്ത് ചെയ്യുന്നു? പറയുന്നു. ഇത് ഞങ്ങളാ പറയണത് അല്ല. ഇനി ഇഹ്റാബുൽ ഖുർആൻ തൊട്ടിട്ടില്ല, ഖുർത്തുബി തൊട്ടിട്ടില്ല, പിന്നെ അംറു ബിൽ ഇത്തിബ നിങ്ങളുടെ നബ്ഹാനിയാണോ അതിൽ കടത്തിക്കൂട്ടിയത്? ഞങ്ങളാണോ? നബ്ഹാനിയാ പറയണത് അംറു ബിൽ ഇത്തിബ സുയൂതിയുടെ കിതാബ് എന്ന്? മുമ്പ് തള്ളിയ ആളുകൾ ഇപ്പൊ കൊള്ളാൻ നോക്കുന്നു. ഏതായിരുന്നാലും ചോദ്യത്തിന്റെ മറുപടി,
മുഹീദ്ദീൻ ശൈഖേ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, ജിന്നെ കാക്കണേ എന്ന് പറയുമ്പോ എങ്ങനെ ശിർക്കല്ലാണ്ടാവുകയാണ്? അത് ശിർക്കാണ്. മുഹീദ്ദീൻ ശൈഖേ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, നിങ്ങൾ എഴുതിയ വിശ്വാസത്തോടു കൂടി അത് ജിന്നിനെ വിളിച്ചാലും ശരി, മലക്കിനെ വിളിച്ചാലും ശരി, ജീവിച്ചിരിക്കുന്നവരെ വിളിച്ചാലും അത് ശിർക്കാണ്. തെളിവ് കേട്ടോ, തെളിവ് കേട്ടോ. ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അപ്പോ തെളിവാണ് ചോദിച്ചത്, ശിർക്കാണോ അല്ലയോ? ആണ്. തെളിവടക്കം. ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. നബി തങ്ങളെ വിളിച്ചിട്ട് എന്റെ പാപം പുറക്കേണമേ, എന്നോട് കരുണ കാണിക്കണമേ എന്നിങ്ങനെ ഇസ്തിഗാസ നടത്തൽ അത് ശിർക്കും ഇജ്മാ ആണ് എന്ന് ചെറിയ കുട്ടിക്ക് പോലും അറിയും. ആരാ ആരാ? നിങ്ങളുടെ പണ്ഡിതൻ സുബുക്കിന്റെ ഉസ്താദ് താജുദ്ദീൻ സുബുക്കിയുടെ ഉസ്താദായ ജസരി പറയുന്നു. ഇനി ഇബ്ന് തൈമിയനെ നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ? ഇബ്ന് ഹജർ അൽ ഹൈതമിയുടെ ശിഷ്യനായ മുല്ല അലി ഖാരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു. ആരാണ് ഇബ്നുൽ ഖയ്യിമും ഇബ്ന് തൈമിയ റഹിമഹുല്ലാ? അവർ മിൻ ഔലിയായി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളാണ്. അഥവാ നിങ്ങൾക്ക് ഇസ്തിഹാസ നടത്തേണ്ട ആളുകളാണ്. ആര്? ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും. നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ തവസ്സുൽ അംഗീകരിക്കുന്ന നിങ്ങളുടെ പണ്ഡിതന്മാർ പോലും അബൗദീകമായ മാർഗത്തിലൂടെ അഥവാ ഫീമാലായ ഖുദിർ അലൈഹി ഇല്ലല്ലാ, സൃഷ്ടി കഴിവിനതീതമായ കാര്യങ്ങളിൽ ആരോട് എന്റെ പാപം പുറത്തു തരണമേ, എനിക്ക് സന്താനത്തെ തരണമേ എന്നിങ്ങനെ തരത്തിലുള്ള ഇസ്തിഗാസ അത് ശിർക്കും ബിഇജ്മാ. നമ്മളുടെ മൂന്നാം പ്രമാണമായ ഇജ്മാ കൊണ്ട് ശിർക്കാണ്. ഞങ്ങളല്ല. അതുകൊണ്ടാണ് സുയൂത്തി പറഞ്ഞത് ഫഹല്ലാ ജാഉ, ഒരൊറ്റ സ്വഹാബിയും പോയിട്ടില്ല, അവര് ഇസ്തിസ്ഖാ നടത്തിയിട്ടില്ല, ഇസ്തിഗാസ നടത്തിയിട്ടില്ല. എവിടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കൽ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീനയിൽ ഞങ്ങൾ ചോദിച്ചു, മാ വറദിയിൽ വഫാത്തായ റസൂലിനോട് ആളുകളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ട് റസൂലെ എന്റെ കടം വീട്ടി തരണമെന്ന്. എവിടെ? പറഞ്ഞില്ല. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന ഓതി അതിന് കൃത്യമായ ഖുർത്തുബി ഞങ്ങൾ വിശദീകരിച്ചു. ഇതാപ്പോ 21-ാം വയസ്സുകാരന്റെ 21-ാം വയസ്സുകാരൻ ഭയങ്കര സംഭവം കോലം കണ്ടു നോക്കുമ്പോ എന്താ ഈ പറയണത്? ഒന്നൊരന്തുല്ല. അന്നബി ഔലാബിൽ മുഅ്മിനീന കൃത്യമായി പറഞ്ഞു അതിലെവിടെ മരിച്ചവരോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും മുഅ്മിനീങ്ങളല്ലേ, നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, നമ്മളോടൊക്കെ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മുഅ്മിനീങ്ങളുടെയും നേതാവാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഇങ്ങനെ പിടിച്ചു തൂങ്ങ പൊളിച്ചടക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി ഇബ്നു തൈമിയ കോപ്പി പേസ്റ്റ് നടത്തിയത് ഇബ്നു തൈമിയയുടെ ഇഖ്തിദാഉ സിറാത്തിലുണ്ട്. അന്ന സ്വഹാബത്ത ഒരുപാട് പ്രശ്നങ്ങൾ എന്നുള്ള ഇബാറത്ത് ഇബ്നു തൈമിയയുടെ ഇബാറത്ത് അങ്ങനെ തന്നെ സുയൂത്തി ഇമാമിലേക്ക് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തത് കയ്യോടെ അവിടെ പിടികൂടി പൊളിച്ചു ചെയ്തു തന്നെ. ഇത് നിങ്ങളെ സ്ഥിരം പരിപാടിയാണ്. ഫതുഹുൽ ബാരിയിൽ കട്ടിട്ടുണ്ട്, ഷാഹു വലിയുള്ളാഹി ദഹ് വലിയ തങ്ങളെ കിതാബിൽ കട്ടിട്ടുണ്ട്, ഇങ്ങനെ എത്ര എത്ര കട്ടിട്ടുണ്ട്. ആ കളവുകളിൽ ഒന്ന് മാത്രമാണ് അല്ലമർ വിളിത്തിയബാഗ്, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറഞ്ഞു ജിന്നുകളുള്ള സഹായത്തോടെ ശിർക്കാണ്. എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. ബഹുമാനപ്പെട്ട നാല് മസ്ഹബുകളിൽ അംഗീകരിക്കപ്പെട്ട പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ ഒരു സന്ദർഭത്തിൽ ചെറിയൊരു വൈദ്യത്തിൽ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ അവിടുന്ന് പറയുന്നു, അഖൂലു യാ ഇബാദല്ലാഹുവിന്റെ അടിമകളെ, ദുല്ലൂനി അല തരീഖ്, എനിക്ക് വൈകാണിച്ചു തരണം. ഈ ഇബാദല്ലാഹിൽ ജിന്ന് പെടുമല്ലേ, ജിന്ന് പെടുമല്ലേ, അല്ലാഹ് എന്റെ അടിമ എന്ന് പറഞ്ഞ ജിന്നും മനുഷ്യനും മലായിക്കത്ത് ഒക്കെ പെട്ടു, അതിൽ ജിന്ന് പെടോ ഇല്ലേ? അല്ലെങ്കിൽ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ നിങ്ങളുടെ ഭാഷ പ്രകാരം മുശ്രിക്കാണോ അല്ലേ? അതിനൊക്കെ മറുപടി പറയണം. നിങ്ങളെ വാദപ്രകാരം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളാ മുശ്രിക്കാൻ പോണത്? ഹേ, തൗഹീദ് തീർന്ന നാലഞ്ച് ഹോജപടി അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ കഥ എവിടേക്കാ പോണത്? ചോദ്യത്തിന് ചോദിച്ചപ്പം ചോദിക്കുന്ന അവസരത്തിൽ ചോദ്യം ചോദിക്കാൻ അറിയില്ല, ഇപ്പാണെങ്കിൽ മറുപടി പറയാനും അറിയില്ല. ആകെ ഒരു തെളിവ് അന്നബി ഔല, അത് ജീക്കുന്ന ആൾക്കാർ മാത്രമാണ്. അത് ശരിക്കും പൊളിച്ചടക്കിയപ്പോ അല്ലമർ വില്ലിത്തിബാഗ്.
അത് കറക്റ്റ് കോപ്പി പേസ്റ്റ് കട്ടതാണ്, അത് പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ചോദ്യമാണ്, എന്റെ ചോദ്യം ആവർത്തിക്കുന്നു, നിങ്ങളുടെ വാദപ്രകാരം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാണോ അല്ലേ? അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ വിളിച്ചത് കേൾക്കണോ? യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ, ദുല്ലൂരി അല തരീഖ്, എനിക്ക് വൈ കാണിച്ചു തരണം. എന്നിട്ട് പറയാ, ഫലം അസല്ല കുലുദാലിക ഹത്താ വഖത്തു അല തരീഖ്, അതുകൊണ്ട് വിളിച്ചപ്പോഴേക്ക് എനിക്ക് വഴിയൊക്കെ ക്ലിയർ ആയിപ്പോയി, എനിക്കെല്ലാ വഴിന്റെ തടസ്സങ്ങളും മാറിപ്പോയി എന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു. ചോദ്യം, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാണോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇനി അവിടെ പോയിട്ട് ചോദ്യം സുബുഖിന്റെ ഉസ്താദിന്റെ ഇജ്മാ തൊട്ടിട്ടില്ല, തൊട്ടിട്ടില്ല. ഇബ്നു തൈമിയയുടെ ആളുകളെന്ന് പറഞ്ഞ് തള്ളാൻ നോക്കി. ഇബ്നു തൈമിയയുടെ ആളാണോ താജുദ്ദീൻ സുബുഖിയുടെ ഉസ്താദായ ജസിരി പറഞ്ഞ ഇജ്മാ ഉദ്ധരിച്ചത് എന്ത്? റസൂലിന്റെ റസൂലിനെ വിളിച്ചിട്ട് യാ മുഹമ്മദ് യഗ്ഫിർലീ, എന്റെ പാപം പുറത്തു തരയണമേ എന്നിങ്ങനെ നടത്തൽ ശിർക്കും ബി ഇജ്മാ. നിങ്ങൾ ഇബ്നു തൈമിയനെ കാഫിറാക്കാൻ കൊണ്ടുവരാറില്ലേ? ആര്? തൂഫി. അദ്ദേഹമാ പറയണത്? ഇത് ഞങ്ങളുടെ ആളല്ല, ഇദ്ദേഹത്തിന്റെ ഉസ്താദാണ് എന്ന് ഷിഫാ ഉസഖാമിൽ നിങ്ങൾ ഇസ്തിഗാസയ്ക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ സുബുക്ക് അദ്ദേഹവും നിങ്ങൾ ഈ എഴുതിയ വാദത്തിന് നിങ്ങൾക്ക് എതിരാണ്, നിങ്ങൾക്ക് സുബുക്കിയും എതിരാണ്. അല്ല, അമ്രുബിൽ ഇത്തിബാഇൽ, കടത്തിക്കൂട്ടി കടത്തിക്കൂട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഇവിടെ ഈ കിതാബ് സുയൂത്തിയുടെ കിതാബാണ് എന്ന് ആര് പറയുന്നു? യൂസുഫിൻ നബിഹാനി. ഞങ്ങളാളല്ല കേട്ടോ, ഇസ്തിഗാസവാദിയാണ് യൂസുഫിൻ നബിഹാനി. ഇനി അടുത്തത് ഫസ്തഈദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് ഓതി ആയത്ത് കേൾക്കുമ്പോ നമ്മുടെ സമസ്തക്കാർക്ക് ഒരു ഇളക്കാണ്. അടുത്ത് ചോദിച്ചെന്താണ്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മുശ്രിക്കാണോ? അപ്പൊ ഖുർആനും ഇല്ല, ഹദീസും ഇല്ല, ഇജ്മാവും ഇല്ല, ഖിയാസും ഇല്ല, നമ്മളെ പ്രമാണം തന്നെ ആ സ്വയായ ഹദീസ് എന്നാണ്. ഇനി അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ചെയ്തതാണോ? നിങ്ങൾ ചോദിച്ചോ, ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല, ഇജ്മാവിലും ഇല്ല, ഖിയാസിലും ഇല്ല എന്ന് സമ്മതിച്ചോ? എന്നിട്ട് ചോദിച്ചോ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറയുന്നു, ലാ യുസ്തആദു ബിമഖ്ലൂഖിൻ, മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് പാടില്ല. ഖത്താബി പറയുന്നു, അത് ശിർക്കുൻ, ശിർക്കാണ്. ആദ്യത്തെ ചോദ്യം എന്താ? മുഹിദ്ദീൻ ശൈഖെ കാക്കണേ, ജിന്നെ കാക്കണേ, ആ ഇസ്തിആദത്ത് ശിർക്കാണ്. കാരണം എന്താണ്? അവര് മഖ്ലൂഖാണ്. ഇനി അബൗദീകമായ നിലയ്ക്ക് ശിർക്കാണെന്ന് എവിടെ എന്നല്ലേ? അതാ ഞങ്ങൾ പറഞ്ഞത്, ഏത് തൂഫിയെ ഉദ്ധരിച്ചു. അപ്പൊ നിങ്ങൾ ഇബ്നു തൈമിയയുടെ ആണ് ഇജ്മാ നിങ്ങൾ ധരിച്ചു, നിങ്ങളുടെ തൂഫി സുബുക്കിയുടെ ഉസ്താദിൽ നിന്നും ഉദ്ധരിച്ചതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. അത് ഏത് ചെറിയ കുട്ടിക്കും അറിയുമെന്ന് നിങ്ങളുടെ പണ്ഡിതൻ തന്നെ പറയുന്നു. പിന്നെ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ യാ ഇബാദല്ലാ ഖൈതൂനി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ എഴുതിയ വാദം എന്താ? അബൗദീകമായ മാർഗത്തിലൂടെ ഈ അർത്ഥത്തിൽ കാന്തപുരം അറിയാതെ അള്ളാഹ് ഒന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അള്ളാഹ് കാണും പോലെ കാണും, കേൾക്കും പോലെ അറിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, സർവ്വഗൈബിയായ കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയുമെന്ന ശിർക്കൻ വിശ്വാസം പേറുന്ന നിങ്ങൾ, യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാലും മുന്നിലുള്ള മനുഷ്യനെ വിളിച്ചാലും അത് ശിർക്കാണ്, ശിർക്കാണ്. തെളിവെന്താ? ഫസ്തഈദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ആ ആയത്തിലൂടെ സുവൈദി റഹിമഹുല്ലാ ഷാഫിഈ പണ്ഡിതനാണ് കേട്ടോ, അദ്ദേഹം പറയുന്നു, ഫമൻ ഇസ്തആദ ബിഗൈരില്ലാ അലാ വജ്ഹി തഖ്ലീസി മിനശ്ശുറൂരി ലത്തി ലാ യദ്ഫഉഹാ ഇല്ലാ അല്ലാമുൽ ഗുയൂബ്, അല്ലാഹുവിന് മാത്രം തടുക്കുവാൻ കഴിയുന്ന ഷർറുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അല്ലയല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂഖിനോട് നിങ്ങൾ ഇസ്തിആദത്ത് നടത്തിയാൽ അത് ശിർക്കുൻ ഇഅതിഖാദിയുൻ പറഞ്ഞു വന്ന അദ്ദേഹം പറയുന്നു, ആ ഇസ്തിആദത്ത് അവർക്ക് കഴിയാത്ത കാര്യത്തിൽ, ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യമായതിന്റെ പേരിൽ. അത് അമ്പിയാക്കന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മഖ്ലൂഖിനോട് നിങ്ങൾ നടത്തിയാൽ അത് ശിർക്കാണ്. മുഹിയുദ്ദീൻ ശൈഖേ കാക്കണേ, ശിർക്കാണ്. ബാപ്പാനി മോനെ തന്നെ തിരിച്ചറിഞ്ഞില്ല. പറയാ, താജുദ്ദീൻ സുബിക്കിന്റെ വാപ്പ തഖീദ്ദീൻ സുബിക്കിന്റെ വാപ്പ താജുദ്ദീൻ സുബിക്കാണ്, അതെങ്കിലും ഒന്ന് പഠിച്ചു വരണ്ടേ? ഇതേന് ലിസ്റ്റ് ഓഫീസിൽ നിന്ന് ലിസ്റ്റ് ഇട്ടു, അതിങ്ങനെ വായിക്കാം. വേറെന്തെങ്കിലും അറിയോ? ഇപ്പം പറഞ്ഞത് എന്താ? സഹീഹായ ഹദീസ് ഖുർആനി ഇജ്മാ ഖിയാസ്,
പറയുന്ന കേട്ടായിരിക്കും ഈ ഹദീസ് ളൈഫാണ്. കൃത്യമായി ഇതാരാ അറിയോ? സിൽസില, അൽബാനിയുടെ സിൽസിലയാണിത്. നിങ്ങളുടെ ആചാര്യൻ പുരാ, നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ, വഹാബി പ്രസ്ഥാനത്തിന്റെ ആചാര്യൻ അൽബാനിയുടെ സിൽസിലയാണിത്. അതിൽ ഈ ഹദീസ് വിശദീകരിച്ച് പറയുന്നു, ബിൻ തരീഖി അബ്ദില്ലാഹി ബിസനദിൻ സഹീഹ്. ഏയ്, സഹീഹായ സനദ്. എവിടെ ലൈഫ് എന്താ അറിയാ? ഈ സ്വൈന്യൂസ് ആലോചിച്ച് ചെറി വരെയാണ്. അതിനായിട്ട് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ഇതെങ്കിലും ഒരു ആയിബാദുള്ളാഹി പഠിച്ചു വരണ്ടേ? ഇതിനല്ലേ നിങ്ങൾ എട്ട് കഷ്ണായത്? ഈ ആയിബാദുള്ളെങ്കിലും ഒന്ന് തഹ്കീഖാക്കി വെക്കണ്ട. നിങ്ങള് എട്ട് പത്ത് പന്ത്രണ്ട് കഷ്ണായിട്ട് ആ ആയിബാദുള്ളാഹി പോലും ശരിക്ക് പഠിച്ചു വന്നിട്ടില്ല. അപ്പൊ എന്റെ ചോദ്യം തോടാൻ കഴിഞ്ഞിട്ടില്ല, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാണോ അല്ലേ? ധൈര്യം പറ, മുശ്രിക്കാണെന്ന്. ആൺകുട്ടിയാണെങ്കിൽ പറയും മുശ്രിക്കാണെന്ന്. ഇനി ആരാ അടുത്ത്? നബി ഇമാം, ബഹുമാനപ്പെട്ട നബി ഇമാം അവിടെ തദ്കാറിൽ പറയുന്നു, നബി ഇമാം മുശ്രിക്കാണോ നിങ്ങളൊക്കെ? അതെ, നബി ഇമാം മുശ്രിക്ക്, അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങൾ മുശ്രിക്ക്, നിങ്ങൾ മാത്രം സ്വർഗത്തില്. ആ സ്വർഗത്തിന്റെ പേരാണ് നരകം. അത് പഠിച്ചു വെച്ചോ. പിന്നെ പറഞ്ഞത്, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൈസ്തഖാസു ബിമഖ്ലൂഖിൻ, ഒരാളോടും സഹായം തേടാൻ പാടില്ല. നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് എത്ര ആളെ സഹായം തേടിയു? ഈ മൈക്ക് റെഡിയാക്കാന്, വീടെ റെഡിയാക്കാന് എത്ര സഹായങ്ങൾ തേടിയിട്ടുണ്ട്. ഒരു മഖ്ലൂഖിനോടും സഹായം തേടില്ല. അതെങ്കിലും ഒന്ന് പഠിച്ചു വരണേ സൽമാനെ. ഇത് വാട്സപ്പ് കൂടി കേട്ടിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാ. ഒരു മണിക്കൂർ കിട്ടാൻ എന്ത് വരാന്നറിയാമോ പറയാ? ഒരു മണിക്കൂർ സംസാരിക്കാൻ കിട്ടാൻ ഭയങ്കര വില. ഇപ്പൊ ആം രണ്ട് മണിക്കൂറുകളോളം ടൈം ഉണ്ടോ? മറുപടി പറയ്. ബഹുമാനപ്പെട്ട നബി ഇമാം മുശ്രിക്കാണോ? അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാണോ? ഇനി അടുത്തത് സിൽസിലയിൽ ബഹുമാനപ്പെട്ട നിങ്ങൾ അൽബാനി പറയുന്നു പറ, ധൈര്യം ഉണ്ടെങ്കിൽ ലൈഫാണെന്ന്, ലൈഫാണെന്ന് പറ. കൊറേ കവലയിലെത്തിയാ പറയും അത് ലൈഫായ ദുർബലമായ ഹദീസാണ്. മുമ്പിൽ അപ്പുള്ളത് നേരെ മുഖാമുഖമാണ്. ഇവിടെ ധൈര്യം ഉണ്ടെങ്കിൽ പറയും അത് ദുർബലമാണെന്ന് പറയും. ആൺകുട്ടിയാണ് പറയും, പി കെ മഷനൊക്കെ എന്തിനാ നോക്കി നിൽക്കണ പറഞ്ഞു? 21 വയസ്സുള്ള കുട്ടിയല്ലേ, പഠിപ്പിച്ചു കൊടുക്കേ. എന്താ ഇത്? ഒരു മഖ്ലൂഖിനോട് സഹായം തേടാൻ പറ്റൂല. എന്താ? അതുകൊണ്ട് എന്റെ ചോദ്യം ആവർത്തിക്കുന്നു ഒന്നുകൂടി, ബഹുമാനപ്പെട്ട രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇസ്തിഗാസ കൃത്യമായി നടത്തിയ ഇമാം നബവി തങ്ങൾ മുശ്രിക്കാണോ? നിങ്ങൾക്ക് ശിർക്ക് ശിർക്ക് എന്നാണ് പറഞ്ഞു നടക്കുക. ലോകത്തുള്ള സർവ്വ ആളുകൾ മുശ്രിക്ക്, നിങ്ങളൊരു അഞ്ചു പത്താള് സ്വർഗത്തിൽ. അത് നടക്കൂല. ജനങ്ങൾ പഠിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞപ്പോൾ അതിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഏത് തരത്തിലുള്ള ഇസ്തിഗാസയാണ് ശിർക്കെന്ന് സൽമാൻ പറഞ്ഞപ്പോൾ അതിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇവിടെ പറയുന്നത്? സുഹൈൽ പറയുന്ന അറിയോ, ഇവിടെ സൃഷ്ടികൾക്ക് കഴിവിനതീതമായ എന്ന നിലക്ക് ഇസ്തിഗാസ നടത്തിയാൽ ആ ഇസ്തിഗാസയാണ് ശിർക്ക് എന്ന് വ്യക്തമായി തന്നെ സുഹൈൽ റഹിമഹുള്ള പറയുന്നു. ആ അർത്ഥത്തിൽ അഹമ്മദ് ഹംബൽ റഹിമഹുള്ള എന്ത് ചെയ്തിട്ടില്ല? യാ ഇബാദുള്ളാ അഹീസൂനി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിർക്കല്ല. അഭൗതികമായ തരത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല, അതുകൊണ്ട് തന്നെ ശിർക്കില്ല. അതുപോലെ തന്നെ ഇമാം നബി റഹിമഹുള്ള ആ തരത്തിലുള്ള ഇസ്തിഗാസം നടത്തിയിട്ടില്ല. വാദം എന്താണ്? വാദം അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടമാണ്, അഥവാ കാര്യകാരണ ബന്ധത്തിനതീതമായിട്ടുള്ള സഹായത്തേട്ടം. ആ തരത്തിലുള്ള സഹായത്തേട്ടം ആരും നടത്തിയിട്ടില്ല. ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുള്ള നടത്തിയിട്ടില്ല, ഇമാം നബി റഹിമഹുള്ള നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ മുശ്രിക്കീങ്ങളല്ല. പക്ഷേ നിങ്ങൾ മുശ്രിക്കീങ്ങളാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. കാരണം നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങളുടെ വിശ്വാസം, ഈ നിൽക്കുന്ന ഞങ്ങളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകൊണ്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസമാണ്. ആ തരത്തിലുള്ള വിശ്വാസം അഹമ്മദ് ഹംബൽ റഹിമഹുള്ള ഇല്ല, ആ തരത്തിലുള്ള വിശ്വാസം ഇമാം നബി റഹിമഹുള്ള ഇല്ല, ആ തരത്തിലുള്ള വിശ്വാസം മുസ്ലിം സമൂഹത്തിലെ ഒറ്റ പണ്ഡിതനും ഇല്ല. പിന്നെ ഇവിടെ ഇവിടെ ഉദ്ദേശിച്ച ആര് ആര് ആരുടെ ഇജ്മാ? ആരുടെ ഇജ്മാണ്? ആ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ ഇജ്മാ ഇമാം തഖിയുദ്ദീൻ സുബ്ഹിയുടെ ഉസ്താദായ ജസരി അംഗീകരിക്കുന്നു. നിങ്ങൾ ഇമാം ഇബ്നു തൈമിയ റഹിമഹുള്ള കാഫിറാക്കാൻ കൊണ്ടുവരുന്നുണ്ടല്ലോ തൂഫീനെ. ആ തൂഫിയുടെ കിതാബിലാണ് പറയുന്നത്. ഇമാം ജസരി റഹിമഹുള്ള പറയുന്നു, ആ ഇജ്മാ ഞങ്ങൾ അംഗീകരിക്കുന്നു. തൊടാൻ ധൈര്യമുണ്ടോ? തൊടാൻ ധൈര്യമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് തൊടാൻ ധൈര്യമില്ല. അതുകൊണ്ട് പറയാനുള്ളത് സഹോദരന്മാരെ, ഇവിടെ ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്നും പറയുന്നു, എന്താണ് സൃഷ്ടി കഴിവിനതീതമായ തരത്തിലുള്ള ഇസ്തിഗാസ? അത് വ്യക്തമായി തന്നെ ശിർക്കാണ്. ഇമാം ഖത്താബ് റളിയല്ലാഹു പറയുന്നു,
അള്ളാഹുവിന് പുറമെ ഒരു സൃഷ്ടിയോടും ഇസ്തിയാദ് നടത്താൻ പാടില്ല. എന്തിനലക്ക് അള്ളാഹു തആലക്ക് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ സൃഷ്ടികൾക്ക് അള്ളാഹു തആലക്ക് കൊടുക്കാത്ത കാര്യങ്ങളിൽ ഒരിക്കലും തന്നെ ഇസ്തിയാദ് നടത്താൻ പാടില്ല. എന്നിട്ട് ഇതിന്റെ അദ്ദേഹം പറയുന്നു, വൽ ഇസ്തിയാദ് ബിൽ മഖ്ലൂഖി, കേട്ടോ, വൽ ഇസ്തിയാദ് ബിൽ മഖ്ലൂഖി, മഖ്ലൂഖ് ശിർക്കുൻ മുനാഫിൻ ലിത്തൗഹീദിൽ ഖാലിഖി ലിമാ ഫീഹി മിൻ തഅതി മിൻ തഅതി മുആമലതി തആല വാജിബതി ലഹു അലാ അബീദിഹി. വ്യക്തമായി തന്നെ ഈ രീതിയിൽ അള്ളാഹു തആലക്ക് മാത്രം നൽകേണ്ട ഇസ്തിയാസ അഥവാ ഫീമാ ലാ യഖദിറു അലൈഹി ഇല്ലല്ലാഹ്, അത് അള്ളാഹു അല്ലാത്ത ആരോട് നടത്തിയാൽ ശിർക്കാണ്. അത്തരത്തിലുള്ള ഇസ്തിഗാസ പാടില്ല. ഖത്താബി അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇസ്തിഗാസ പാടില്ല. ഇമാം അഹമ്മദ് അതുപോലെ അത്തരത്തിലുള്ള ഇസ്തിഗാസ പാടില്ല. ഇൻഷാ അല്ലാ കിതാബിൽ ഇനിയും വരും. അതുകൊണ്ട് ഇവിടെ ചർച്ച എന്താണ്? ചർച്ച അഭൗതികമായ തരത്തിലുള്ള സഹായത്തേടാണ്, അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം അല്ല ഇമാം നബി റഹ്മ നടത്തിയത്. അഭൗതികമായ തരത്തിലുള്ള സഹായത്തേട്ടം അല്ല ഇമാം അഹമ്മദ് റഹ്മ നടത്തിയത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ചോദ്യം, അവൻ മുശ്രിക്കുകളാണോ എന്ന ചോദ്യത്തിന്, അവൻ മുശ്രിക്കുകളല്ല, പക്ഷേ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. കാരണം നിങ്ങളുടെ വിശ്വാസം ശിർക്കാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കാണുന്നു വിശ്വസിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നു വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ വല്ലേ നിലത്തിനും എന്റെ വിളിപ്പോർക്ക് വായ്പൂട ഉത്തീരം ചെയ്യും ഞാൻ എന്നോ വിശ്വസിക്കുന്നു. ഇത് വ്യക്തമായി തന്നെ ശിർക്കാണ്. അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ലാന്ന്. അഹമ്മദ് ബിൻ തങ്ങളെ മനസ്സ് മൂപ്പര് വായിക്ക, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാവാ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോ ഒരു നാണകടം പറന്നു പോണോ. നമ്മളെ മാല മൂപ്പര് ഓതുക, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ മനസ്സ് മൂപ്പര് വായിക്ക, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ലാന്ന്. ഏയ് യാ ഇബാദുള്ളാഹ്, അതിനടിയിലുണ്ടോ അഹമ്മദ് നമ്മൾ തങ്ങളെ? അത് ഭൗതികമായിട്ടാണ് ചോദിച്ചത്. എന്താ അഭൗതികം? നിങ്ങൾ അബ്ദുൽ ഹക്ക് സുല്ലം, നിങ്ങളെ പോയി ജിന്നൂരി നേതാവ്, നിങ്ങളെ കൂടല്ലേ. ആ എന്താ പറഞ്ഞത്? ഏയ് ഇങ്ങോട്ടെങ്ങനെ സഹായിക്കും? മാത്രവുമല്ല അയാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഈ സഹായം തരുമെന്ന് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ മരണപ്പെട്ടവരോ ജീവിക്കുന്നവരോ ആകാം, പ്രവാചകരോ സാലികളോ മലക്കുകളോ ജിന്നോ ആരുമാകാം. ആരായാലും ഈ അവസ്ഥയിൽ സഹായം തേടുന്നത് ശിർക്കാണ് എന്നാ പറഞ്ഞത്. ആരും കാണുന്നില്ല മരുഭൂമിയിൽ, യാ ഇബാദുള്ളാ, ഇവിടെ ആരെങ്കിലും ജിന്നങ്ങാനുണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിളിച്ചതിനെ ഇമാം ഇബ്നു ഹംബൽ തങ്ങള്, ഇവര് തമ്മിൽ ഇവരെല്ലാവരും മുശ്രിക്കാണോ എന്ന് ചോദിച്ചപ്പോ മറുപടിയില്ല. ഇവിടെ ചർച്ച അബൗദികാണ്, അബൗദികാണ്. അബൗദികം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം പഠിച്ചു വരി. ഇനി അടുത്ത് കൃത്യമായ അബൗദികം, അബൗദികം ചോദ്യം കേട്ടോ. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട്, നബിയേ എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം, നബിയേ എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം നബിയേ എന്നൊരാൾ ചോദിച്ചാൽ ആ ചോദ്യം ശിർക്കാണോ അല്ലേ? അങ്ങനെ ചോദിച്ചാൽ മുശ്രിക്കാണോ അല്ലേ? സ്വർഗം അബോധിക്കാണോ അല്ലേ? ഇനി അടുത്തത് അതേക്ക് ഇനി അടുത്തുണ്ടാകാം. അതുകൊണ്ട് ചോദ്യം മർമ്മത്തിലാണ്. നിങ്ങളാകെ കുടുങ്ങിയാണ്. ആകെ ഒരു സൽമാൻ 21 വയസ്സുകാരൻ അടുത്ത ഗൾഫ് നായായിട്ട് വന്ന സുഹൈൽ യൂസഫും. എന്താ ഇത് കഥ? ഒരു മണിക്കൂർ നേരം ചോദിക്കാൻ കിട്ടിയിട്ട് ഒരു ചോദ്യം ചോദിച്ചോ? ഇല്ല, നിങ്ങളെ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ സംവാദം ഇവിടെ മുതലായിരിക്കുന്നു. ആലിക്കാക്ക് കബീർക്കാക്കോ ഒരായിരം അഭിനന്ദനങ്ങൾ പറയാം. അതുകൊണ്ട് എന്റെ ചോദ്യം അടുത്തത്, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് ങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം നബിയേ എന്നൊരാള് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചാൽ, ഇസ്തിഗാസ നടത്തിയാൽ ആ ചോദിച്ചാള് മുശ്രിക്കാണോ അല്ലേ? കൃത്യമാണ്. നിങ്ങളുടെ ചങ്കിൽ കൊള്ളുണ്ട്. ഇതുവരെ പറഞ്ഞത് അബോധികാണ്, അത് ഇതുവരെ പറഞ്ഞതൊക്കെ ബൗദ്ധികാണ്, അത് അബോധികാണ്, അബോധികാണ്. നേരത്തെ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളും അങ്ങനെ തന്നെ കടക്കുന്നുണ്ട്. നവീമാ മുശ്രിക്കാണോ? അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാണോ? അതിന്റെ ഇടയിൽ കൂടി മുമ്പിൽ പറഞ്ഞ് ഏയ് സഹീഹായ ഹദീസാണ് ഇവിടെ പ്രമാണം. നല്ല തെളിക്ക ലൈഫാണ് തെളിക്ക്. ആൺകുട്ടിയാണ് സൽമാനെ വെല്ലു വിളിക്കുന്നു, ആ ഹദീസ് സഹീഹാണ് അല്ലെന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ആരെങ്കിലും ഓറണ്ടല്ലേ ഇരിക്കണേ, മേപ്പോട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഒന്നടിച്ചിട്ട് പറയും, ഏതെങ്കിലും ഒന്ന്, അത് ലൈഫാണെന്ന് ആൺകുട്ടിയാണ് പറയും. ബാക്കി സംവാദം ഇവിടെ മുതലായിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. എന്താ ചോദ്യം? എന്താണ്? ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് സ്വർഗം അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം എന്ന് പറഞ്ഞാൽ മുശ്രിക്ക്. അപ്പോൾ ഇമാം അഹമ്മദ് റഹിമഹുള്ളയുടെ കൽബ് കണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ കൽബ് കാണണ്ട. ഇമാം അഹമ്മദ് റഹിമഹുള്ള എന്താണ് പറഞ്ഞത് കിതാബിലുണ്ട്, അത് നോക്കി. ഹലോ ഹലോ, കേൾക്ക്,
കേൾക്ക് കേൾക്ക്. അത് നമ്മൾ എന്താ പറഞ്ഞതെന്ന് കേൾക്ക്, കൽബ് നോക്കേണ്ട ആവശ്യമില്ല. വ്യക്തമായി ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഇമാം അഹമ്മദ് ഹംബൽ പറഞ്ഞതെന്ന് കേൾക്ക്. എന്താ പറഞ്ഞത്? വബിഹാദ ഇഹ്തജ്ജൽ ഇമാം അഹമ്മദ് വഗൈറുഹു അല അന്ന കലാമല്ലാഹി തആല ഗൈറു മഹ്ലൂഖിൻ ഖാലു. കേട്ടോ കേട്ടോ, ഫുൾ കേൾക്ക്. ഖദിസ്താദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികലിമാത്തില്ലാഹി തആമത് വലാ യുസ്താദ ബിമഹ്ലൂഖിൻ വഖദ് നഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ റുഖല്ലതി ഫീഹാ ശിർക്കുൻ കല്ലതി കേട്ടോ കല്ലതി ഫീഹാ ഇസ്തിആദത ബിൽ മഹ്ലൂഖീന വയുഅയ്യിദു മാ ഖുൽനാ മിൻ അന്ന ഇസ്തിആദ ബിൽ മഹ്ലൂഖ് ഫീമാ ലാ യഖദിറു അലൈഹി ഇല്ലല്ലാഹ്. അബൗദികമായിട്ടുള്ള സഹായത്തേട്ടം പഠിച്ചു വെച്ചോ. അബൗദികമായിട്ടുള്ള സഹായത്തേട്ടം ഫീമാ ലാ യഖദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന അർത്ഥത്തിൽ ഇമാം അഹ്മദ് ഹംബൽ റഹിമുള്ള പറയുന്നു അത്തരത്തിലുള്ള ഇസ്തിആദ ശിർക്കാണെന്ന്. ഇമാം ഖത്താബി റഹിമുള്ള പറയുന്നു അത്തരത്തിലുള്ള ഇസ്തിആദ ശിർക്കാണ്. അതുകൊണ്ട് ഇമാം അഹ്മദ് റഹിമുള്ള കൽബ് നോക്കേണ്ട ആവശ്യമില്ല. ഇമാമിങ്ങൾ ഷാഫി മദ്ഹബിൽ പെട്ട ഇമാമിങ്ങൾ തന്നെ പറയുന്നു ഇമാം അഹ്മദ് അങ്ങനെ പറഞ്ഞത് എന്താണ്? ആ പറഞ്ഞത് ഫീമാ ലാ യഖദിറു അലൈഹി ഇല്ലല്ലാഹ്, അതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നു. പിന്നെ റബീഅത്ത് ബിൻ കഅബ് അൽഅസ്ലമിയുടെ സംഭവം, സ്വർഗത്തിൽ എന്താണ്? സ്വർഗത്തിൽ സാമീപ്യം കടക്കാൻ ചോദിക്കുന്നു അല്ലേ? സ്വർഗത്തിൽ എന്താണ് സാമീപ്യം ചോദിക്കുന്നു അല്ലേ? അങ്ങനെ ആ തരത്തിലുള്ള ചോദ്യം റബീഅത്ത് ബിൻ കഅബ് അൽഅസ്ലമി പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. കടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ കടക്കാൻ എന്ന് പറഞ്ഞിട്ടില്ല. ഹദീസിന്റെ മത്തിന് വായിക്കുക, ഹദീസിന്റെ മത്തിന് വായിച്ചിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിക്കുക. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധ്യമല്ല. ഇൻഷാല്ലാ ആ ഹദീസിനെ പറ്റി ഇൻഷാല്ലാ എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞതെന്നും ഇവിടെ വ്യക്തമായി തന്നെ പറയും. സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്നല്ല, ഏതാ ഏത് വാക്കിനെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ളത് ഇൻഷാ അല്ലാ അതൊക്കെ ഹദീസിന്റെ മത്തിന് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ധരിക്കും. പിന്നെ ഇജ്മ എന്താ തൊഴാത്ത്? ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ കാഫിറാക്കാൻ ഉദ്ധരിക്കുന്ന പണ്ഡിതനാരാര്? തൂഫി നജ്മുദ്ദീൻ തൂഫി. അദ്ദേഹം തഖിയുദ്ദീൻ സുബ്ഖിയുടെ ഉസ്താദ് ജസറിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ജസറി ആരാ? തഖിയുദ്ദീൻ സുബ്ഖിയുടെ ഉസ്താദ്. അദ്ദേഹം പറയുന്നു ഇസ്തിഗാസ അംഗീകരിക്കുന്ന, അദ്ദേഹം തന്നെ പറയുന്നു ഇത്തരത്തിലുള്ള ഇസ്തിഗാസ അത് ശിർക്കാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളുടെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം അത്തരത്തിലുള്ള ഇസ്തിഗാസ. യാനി യാ മുഹമ്മദ് ഇഗ്ഫിർലി എന്ന് പറയുന്നത്, യാ മുഹമ്മദ് അഅ്തിനീ മാൽ എന്ന് പറയുന്നത്, യാ മുഹമ്മദ് എനിക്ക് സന്താനങ്ങൾ തരേന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ഇസ്തിഗാസ അത് ശിർക്കുൽ ബിജ്മാ എന്നത് അത് ആരംഗീകരിക്കുന്നു? ഇവരുടെ തലതൊട്ട നേതാവായ തഖിയുദ്ദീൻ സുബ്ഖിയുടെ ഉസ്താദ് ജസറി പറയുന്നു. തെളിയിക്കാൻ നിഷേധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ണ്ടോ? ഇതാര കിതാബാണ്? ഇതാരുടെ കിതാബാണ്? നിങ്ങൾക്ക് തെളിയിക്കാൻ ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ആയത്ത് കൊണ്ട് വ്യക്തമായി തന്നെ പറയുന്നു ഫസ്തഇസ് ബില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശം ഫീമാ ലാ യഖദിറു അലൈഹി ഇല്ലല്ലാഹ്. ഫീമാ ലാ യഖദിറു അലൈഹി ഇല്ലല്ലാഹ് നമ്മളെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീണ്ട് നമ്മൾ തെളിവ് ഹാജരാക്കേണ്ടത്. ഇവരോ അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ എവിടെ അബൗദികം എവിടെ അബൗദികം? ഒരു തരത്തിലുള്ള അബൗദികം എന്തോ നബി ജീവിച്ചിരിപ്പുണ്ട് വഫാത്തായി അതുകൊണ്ട് അബൗദികമായി എന്ന നിലക്ക് ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ ദുർബലം. പിന്നെ മുഹമ്മദ് റഹിമുള്ളയുടെ ആ വ്യക്തമായി തന്നെ പറയുന്നു അദ്ദേഹം ദുർബലമാണ്. അൽ മുൻകദർ ഇബ്നു മുഹമ്മദ് അൽ മുൻകദർ വഖാല അഹ്മദ് തസ്കീഉൽ ഖത ധാരാളമായി തെറ്റുകളാണ്. ഇപ്പൊ ആകെ കുടുങ്ങിയിട്ടുണ്ട്, നേരത്തെ ആകെ ഇന്നമാവലിയൊക്കെ പഠിച്ചു എന്ന് അവർ ചോദിച്ചില്ല. ഈ അന്നബിയാവല ചോദിച്ചത്, ഇപ്പൊ ആകെ പറഞ്ഞത് റബിയത്ത് എവിടെ ചോദിച്ചു? നമ്മൾ ആരും റബിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറഞ്ഞിട്ടുണ്ടോ? മൂപ്പരാകെ ഒരു സംഭവേ പിടിച്ചിട്ടുള്ളൂ റബിയത്തിന്റെ സംഭവം. അത് ഇൻഷാല്ലാ പിന്നീട് തെളിയിക്കും. ഇവിടെ നിങ്ങൾക്ക് വേറെയുണ്ട് തെളിവിന്റെ മാലപ്പടക്കണ്ട്, ഇവിടെ ഇൻഷാല്ലാ അവിടെ വരും. റബിയത്ത് എവിടെ ചോദിച്ചിട്ട്? ആരാ റബിയത്തിന്റെ വർത്തമാനം പറഞ്ഞത്? ഇവിടെ ഞാനിങ്ങനെ മൂന്നാല് ചോദ്യം പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചോദിക്കണം. എന്നാൽ ആദ്യം ലിസ്റ്റ് തരണ്ടേ? ഇപ്പോഴാ മേലോട്ട് നോക്കുന്നത്. ചോദ്യത്തിന്റെ ചാൻസിൽ മൂപ്പര് മാപ്പോട്ട് നോക്കി നടന്നിട്ട് ഇപ്പൊ തെളിയിക്കാൻ പറ്റുമോ? എന്താ വെല്ലുവിളി? പിന്നെ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടേത്, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ലാ ഇസ്തഗീസ് ബി മഹ്ലൂഖിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ തന്നെയാണ് യാ ഇബാദല്ലാ അല്ലാഹുവിന്റെ അടിമകളെ ഐനൂനി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞത്. അപ്പോ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ വൈരുദ്ധ്യം പറയുന്ന ആളാ?
അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ വൈരുദ്ധ്യം പറയുന്ന ആളാ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. പറഞ്ഞാൽ ഒരു മഹ്ലൂക്കിനോട് സഹായം തേടാൻ പറ്റില്ല എന്നാ. ചോദിച്ചില്ലേ നേരത്തെ എത്ര സഹായങ്ങൾ ഇവിടെ തേടിയിട്ടുണ്ട്? ആ അലിക്കാൻ എത്ര തവണ വിളിച്ചിട്ട്, ആ കബീർ ഖാൻ ഈ സംവാദം നടക്കാൻ എത്ര തവണ വിളിച്ചിട്ട്, ഒരു മഹ്ലൂക്കിനോട് സഹായം തേടാൻ പറ്റില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, എന്തൊരു പൊട്ടത്തരം! പൊട്ടത്തരത്തിന്റെ പേരാണോ ഈ വഹാബിസം? സുബ്ഹാനല്ലാഹ്, അത് തന്നെയാണ്, ഉറപ്പാണ്. ഒരിക്കലും കൂടി നിങ്ങൾ വഷളാകുകയാണ്. ഇത്ര കാലം ഈ സംവാദത്തിൽ ഇങ്ങനെ ഏറ്റുമുട്ടിയ നാറിന് അതിൽ വീണ്ടും വീണ്ടും എന്റെ ചോദ്യം തൊട്ടിട്ടില്ല. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് എനിക്ക് റസൂലേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ മുശ്രിക്കാണോ അല്ലേ? യെസ് ഓർന്ന ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി. റബിയത്തിന്റെ സംഭവം അത് വേറെ പറയാ. റബിയത്ത് ആളോ അല്ലേ തീരുമാനിക്ക, പിന്നെ ആകൊരു റബിയത്തിനെ കണ്ടിട്ടുള്ളൂ, ആകൊരു ടേബിളിലുള്ളൂ, പിന്നെ ഓഫീസിൽ തന്നെ ഷീട്ടും, പിന്നെ കിതാബ് ഊതി പഠിക്കണം. ഇത് ഊതി പഠിച്ചതല്ല, ഓതി പഠിച്ച വിവരമാണിത് കേട്ടോ. അതുകൊണ്ട് ശരിക്ക് ചോദ്യത്തെ എത്ര ചോദ്യം ചോദിച്ചൂടെ, ഒരൊറ്റ ഒന്ന് ചോദ്യം തൊടാൻ കഴിഞ്ഞോ? അതുകൊണ്ട് എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് റസൂലേ അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കടക്കണം എന്ന് പറഞ്ഞാൽ പറയുന്ന ആള് മുശ്രിക്കാണോ അല്ലേ? കാവല പ്രസംഗം അവിടെ നിർത്തുക. ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് പ്രസംഗിക്കാൻ വന്നതാണെങ്കിൽ പൊന്നാനി ടൗണിൽ പോയി പ്രസംഗിച്ചോ. അതുകൊണ്ട് ഇവിടെ സംവാദമാണ്, മുഖാമുഖമാണ്, മുഖാമുഖത്തിന് ചോദ്യത്തിന് മറുപടി പറയണം. എത്ര ചോദ്യമായി ചോദിക്കുന്നു. അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിൽ ഏതെങ്കിലും ഒന്നിന് മറുപടി പറയും. പീക്കം ബഷീറെ അന്ന് അവിടെ പോയി കുത്തിരുന്നല്ല മസ്കത്തിൽ, ഒരു മറുപടി പറഞ്ഞു കൊടുക്കുക. ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണൊരു മറുപടി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ മേപ്പോട്ടെത്തി കുത്തിരുന്നൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് എന്റെ ചോദ്യം ഇത് അന്തരീക്ഷത്തിൽ പറന്നു കളിക്കുന്നു. മൂന്ന് ചോദ്യവും തൊടാൻ കഴിയാതെ സുബ്ഹാനല്ലാഹ്, ഖിയാമത്തുനാൾ വരെ നമ്മുടെ ഒറ്റ ചോദ്യത്തിനും നിങ്ങൾക്ക് തൊടാൻ പോലും കഴിയുകയില്ല. അതുകൊണ്ട് ചോദ്യം മറുപടി പറയും. ഇവിടെ കിതാബ് വായിച്ചു ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുള്ളാഹി. കിതാബ് എന്താണ് പറഞ്ഞത് ഞങ്ങൾ വ്യക്തമായി തന്നെ വിശദീകരിച്ചു. ലാ യുസ്തആസു ബി മഖ്ലൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമാ ലാ യഖദിറു അലൈഹി ഇല്ലല്ലാഹ്. എന്തേ കിതാബ് തൊടാത്ത്? ഹലോ അഹ്സനി, അഹ്സനി ഇത് കേൾക്ക്, അഹ്സനി ഇത് കേൾക്ക്. ഫീമാ ലാ യഖദിറു അലൈഹി ഇല്ലല്ലാഹ് എന്നാണ് ലാ യുസ്തആസു ബി മഖ്ലൂഖ് എന്ന് ഇമാം അഹമ്മദിന്റെ കൽബ് നോക്കിയിട്ടില്ല, കിതാബ് നോക്കിയിട്ടാണ് പറഞ്ഞത്. എന്താ തൊടാന്ന്? തൊടണം, നിങ്ങൾ തൊടണം. നിങ്ങൾ എന്താണ് കിതാബ് തൊടാത്തത്? പിന്നെ എന്താണ് ഇവിടെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്ന്, എന്തായാലും സമീപത്ത് തന്നെ വരണം അല്ലേ, സമീപത്ത് തന്നെ വരണം. എന്തേ നബി സല്ലല്ലാഹു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കാണും, കേൾക്കും, അറിയുമെങ്കിൽ പിന്നെ എന്തിനാണ് സമീപത്ത് തെല്ലേണ്ടത്? എന്താ അഭൗതികമായ മാർഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് സമീപത്ത് വരേണ്ടത്? അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമായി നിങ്ങളുടെ ആ വാദം പൊളിഞ്ഞിരിക്കുന്നു, പൊളിഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ നിങ്ങൾ ഉദ്ധരിച്ചല്ലോ ഇബ്നുൽ മുൻകദർ റഹിമഹുള്ളാ, അദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടം ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ആ സനദ് ഹദീസിന്റെ സനദ് ദുർബലമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തൊടാൻ കഴിയുന്നില്ല. എന്ത് തൊടാത്ത്? ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുള്ളാ പറയുന്നു അദ്ദേഹം ധാരാളം തെറ്റുകൾ വരുത്തുന്ന ആളാണ്. അതുപോലെ തന്നെ ഇമാം നസായി റഹിമഹുള്ളാ പറയുന്നു ലൈസ ബിൽ ഖവി, അദ്ദേഹം ശക്തനല്ല എന്ന് പറയുന്നു. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് സമീപത്ത് തന്നെ വരണം എന്നതാണോ നിങ്ങളുടെ വിശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്നാണോ നിങ്ങളുടെ വിശ്വാസം? എങ്കിൽ അൽഹംദുലില്ലാ, പകുതി തൗഹീദെങ്കിലും നിങ്ങൾക്ക് എത്തി, പകുതി തൗഹീദിലേക്ക് എത്തി. ഇനി ഇൻഷാല്ലാ വഫാതിന് ശേഷമാണ് പ്രശ്നമെങ്കിൽ ഇൻഷാല്ലാ അതുകൂടി ഇൻഷാല്ലാ ഈ പൊന്നാനിയിൽ സംവാദം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരിക്കലും തെളിയിക്കാൻ സാധ്യമല്ല, അങ്ങനെ ഒരൊറ്റ സഹാബിയും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങളോട് തെളിയിക്കും. അതുകൊണ്ട് കേവലം ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് മാത്രമല്ല നിങ്ങൾക്ക് കിതാബ് പറഞ്ഞു തൊടുന്നില്ല. കണ്ടില്ല എന്താ എഴുതണേ? ഇത് തൊട് അഹമ്മദ് 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 പറയുന്നു ലാ യുസ്താദ് ബി മഖ്ലൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫീമാ ലാ യഖദിറു അലൈഹി ഇല്ലല്ലാഹ്. ഇനി ഇൻഷാല്ലാ ഹദീസ് വായിക്കും, ഹദീസ് വായിക്കും. ഇനി ഇൻഷാല്ലാ ഞാൻ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കണം അല്ലെങ്കിൽ പ്രവേശിക്കണം എന്നാണ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യട്ടെ? അത് പോരട്ടെ. എന്നിട്ട് ഇൻഷാല്ലാ ബാക്കി ചർച്ചയിലേക്ക് ഇറങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഇനി ഞാൻ പ്രവേശിക്കണം എന്നർത്ഥത്തിലാണ് വന്നതെങ്കിൽ എന്ത് ചെയ്യാം? ആ ഹദീസ് ഹാജരാക്കുക. ഇന്നിട്ട് ഇൻഷാല്ലാ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറുപടി പറയും. ആയിക്കോട്ടെ, ഇൻഷാല്ലാ കിതാബ് കൊടുക്കും, മറുപടി പറഞ്ഞാൽ മതി ഇൻഷാല്ലാ. നിങ്ങൾ പഠിച്ചോ,
നിങ്ങളത് കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. നിങ്ങൾ ആകെ ഒരു റബിയ സംഭവം, റബിയ റളിയല്ലാഹു അൻഹു സംഭവം പഠിച്ചിട്ടുള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. ദാ ബാബ് മജ്മൂഉ സവായിദിൽ ബാബ് ഇട്ടാണ്ടോ, ബാബുൽ ഹസ്സി അലാ തലബിൽ ജന്ന, സ്വർഗം തേടുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കുന്ന ബാബ്. എന്നിട്ട് കേട്ടോ ഹദീസ്, അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് ഒരു റജുൽ വന്ന് ചോദിക്കാണ്. അപ്പൊ നബി തങ്ങൾ പറയാണ്, നബി തങ്ങളോട് ചോദിക്കാണ്, നബിയെ ഒട്ടകം വേണം, നബിയെ എനിക്ക് ആട് വേണം. സദസ് ശാന്തരാവുക, ഞങ്ങളിവിടെ ഉണ്ട്. സദസ് ഒന്ന് ശാന്തരാവണം, സദസ് ശാന്തരാവുക. ഓക്കെ, ഇൻഷാല്ലാ അത് തീരുമാനിച്ചു, കുഴപ്പമില്ല. എല്ലാരും ശാന്തരാ, ഇത് പരിപാടി നടക്കട്ടെ, ഇൻഷാല്ലാ പരിപാടി നടക്കട്ടെ. ഇവിടെ വലിയ വമ്പൻ കളവ് പറഞ്ഞിരിക്കുന്നു, പിടികൂടട്ടെ. അതെ അതെ, സഹോദരന്മാരെ, ഞങ്ങൾ രണ്ട് കൂട്ടർ അപ്പുറത്തിരിക്കുക, ഞങ്ങൾ നിയന്ത്രിച്ചോളാം. പ്ലീസ് 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 എല്ലാവരും, ഹലോ ഹലോ, പ്ലീസ് സ്റ്റാർട്ട്. പരിപാടിയിൽ ശാന്തരായി നടക്കട്ടെ. അതുകൊണ്ടിതാ ഇവിടെ പച്ചക്കളവ് പറഞ്ഞിരിക്കുന്നു, ഇവിടെ പിടികൂടാൻ പോവാണ്. അങ്ങനെ ഒരു സംഭവമല്ല, ഇപ്പോലെ നേമം മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് ചോദിച്ച പ്രശ്നമല്ല, അത് അബൗദികല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പോയി സ്വർഗം ചോദിച്ചാൽ അത് പ്രശ്നമല്ല. അൽഹംദുലില്ലാ, നിങ്ങളുടെ തൗഹീദ് ഇവിടെ പാളീസായിരിക്കുന്നു. സ്വർഗം ചോദിക്കല്ല, അബൗദികല്ലേ. അപ്പൊ നേരത്തെ റബിയാ റളിയല്ലാഹു അൻഹു സംഭവം അത് ബോധികോ. എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ പറയുന്നു, നിങ്ങളെ ഹാലാകം മാറിയിരിക്കുന്നു. ഹദീസ് കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന ഒരാൾ ചോദിക്കാണ്, നബിയേ എനിക്ക് ഒട്ടകം വേണം. നബി തങ്ങൾ ചോദിച്ച ചോദ്യം എന്താ അറിയോ, അജസ്ത അന്ത കൂന മിസ്ല അജൂസി ബനി ഇസ്രായീൽ, ബനി ഇസ്രായീൽ ആ വൃദ്ധയായ സ്ത്രീ ചോദിച്ചതുപോലെ നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നോ? എന്താ ചോദിച്ചത്, എന്താ ആ ബനി ഇസ്രായീലുള്ള ആള് ചോദിച്ചത് മൂസാ നബിയോട്? അകൂനു മഅക ഫിൽ ജന്ന, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണോ? അപ്പൊ നബി തങ്ങൾ ചോദിക്കാണ്, എന്തുകൊണ്ട് എന്നോട് അബൗദികം ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് എന്നോട് അബൗദിക സഹായം ചോദിക്കുന്നില്ല? അപ്പൊ പറഞ്ഞു, ഈ ഹദീസിനെ വിശദീകരിച്ച് നിങ്ങളുടെ ആചാര്യൻ അൽബാനി, അൽബാനി പറയുന്നു ഇത് സ്വഹീഹായ ഹദീസാണ്. സ്വഹീഹുൻ അലാ ശർത്തി ശൈഖൈ, സ്വഹീഹായ ഹദീസാണ്. പിടിച്ചോ, അങ്ങനെ ഒരു ഹദീസിന്റെ ഹാജരാക്കണമെന്നാണ് പറഞ്ഞത്. മധ്യസ്ഥന്മാരുടെ കയ്യിലേക്ക് ഹദീസ് ഹാജരാക്കുകയാണ്, അത് പരിശോധിക്കാവുന്നതാണ്. ഇൻഷാല്ലാ ഇതോടുകൂടെ ഇവിടെ ഈ പ്രസ്ഥാനം പിരിച്ചുവിടാൻ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവരെ ആദർശം മാറി. റസൂലുള്ളാഹി തങ്ങളുടെ സമീപത്ത് പോയിട്ട് സ്വർഗം ചോദിച്ചാൽ അതിൽ അബൗദിക എവിടെ? അത് അബൗദികാണ്, ഒപ്പം മാറിയില്ലേ. എന്താ പറയുന്നത്, നമുക്ക് അന്നും ഇന്നും സുന്നികളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഒരേ ഒരു തൗഹീദാണ് കേട്ടോ. ഈ പൊന്നാരി സംവാദത്തിലൂടെ നിങ്ങളെ തൗഹീദ് ഒന്നുകൂടി മാറി. സമീപത്ത് പോയി ചോദിച്ചാൽ ഏയ് പറയട്ടോ, കൃത്യമായ ഹദീസാണ്, അകൂനു മഅക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്നാണ്. അതുകൊണ്ട് തീരുമാനാക്കട്ടെ, മധ്യസ്ഥന്മാരോട് പെട്ട് തീരുമാനാക്കി, ഇൻഷാല്ലാ ബാക്കി സംസാരിക്കും. ഖബറിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അബൗദികമല്ല ഞാൻ പറഞ്ഞുവെന്നാണ് പറഞ്ഞത് അല്ലേ? എവിടെ കാണിച്ചു കളവ് പറയും, ഒന്നെങ്കിൽ തെളിയിക്കണം അല്ലെങ്കിൽ കളവ് പിൻവലിക്കണം. അങ്ങനെ വരുന്നെന്താ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ തങ്ങൾ എടുത്തു പോയിട്ട് ഇപ്പൊ ചോദിച്ചാ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ അത് ഓടിയാ നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ പറഞ്ഞത് എന്താ, നിങ്ങളെ വാദപ്രകാരം ഇപ്പൊ എന്ത് വന്നു, തങ്ങളെ സമീപത്ത് പോയി ചോദിക്കാം, അപ്പൊ അതേ ഉള്ളൂ അല്ലെ, ഇപ്പൊ അവിടെ എത്തില്ലേ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. സമൂഹം കേൾക്കുന്നുണ്ട്.
ആ പ്രശ്നം ജിന്നൂടിയത് ആ പ്രശ്നം കണ്ടായിരുന്നു. ആ ജിന്നൂരികളായതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു വലിയൊരു പ്രശ്നമാക്ക മാത്രം എന്നുള്ളൊരു വിഷയമല്ല, അപ്പോൾ നമ്മളൊരു ചെറിയ വിഷയമല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഖബറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ വലിയ വിഷയമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അങ്ങനെ ഒരു മിനിറ്റ് അല്ലേ, എങ്ങനെ അല്ല അങ്ങനെ ഖബറിൻ്റെ അടുത്തേക്ക് പോകാൻ ശിർക്കല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ, സമീപത്ത് എന്നാ പറഞ്ഞത്? സഹോദരന്മാരെ, ഇവിടെ റസൂലുള്ളാന്റെ അടുത്തേക്ക് പോണല്ലേ, ഇപ്പോ എവിടുന്ന് വിളിച്ചാലും കേൾക്കും കാണും എന്നുള്ള ഉദ്ദേശമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോ, ഏയ് അദ്ദേഹം ചോദിച്ചു. അപ്പോ ആര് ചോദിച്ചു? ബഹുമാന്യനായ സുഹേൽ സാഹിബ് ചോദിച്ചു. അപ്പൊ അവിടുന്ന് വീണ്ടും ചോദ്യം ചോദിക്കുന്ന സമയത്ത്, അപ്പൊ റസൂലുള്ളാന്റെ അടുത്തേക്ക് പോയാൽ അഭൗതികമല്ലല്ലേ, അങ്ങനെ അഭൗതികമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതാണ് വിഷയം, അതാണ് പറയാത്തത്. അതിന് കിട്ടുന്നത് അവിടെ കട്ടെ, അദ്ദേഹം പറയേണ്ടതാണ് അത്, അതാണ് വിഷയം. അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അത് അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ഇന്ന് നല്ല നിലക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നിങ്ങൾ മറുപടി പറയും പ്ലീസ്. ഇവിടെ എന്തായാലും ഖബറിന്റെ അടുത്തേക്ക് പോയിട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ അഭൗതികമാണ് അല്ല എന്നുള്ളത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും എല്ലാവരും മനസ്സിലാക്കുക, എന്റെ പേരിൽ ആ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കണ്ട. ഇനി നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോളൂ, ഷാഫി പണ്ഡിതനായ ഹാഫൽ ഇറാഖി റഹിമഹുള്ള പറയുന്നു, ഹാഫിദ് ഇറാഖി പറയുന്നു, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഹാക്കിം പറഞ്ഞ ആ ഷർത്ത് ഒരിക്കലും ശരിയല്ല. ഫീഹി നദറുൻ, ഫീഹി നദറുൻ, അതിൽ എന്താണ്, അതിൽ ആശയക്കുഴപ്പമുണ്ട്. അതിൽ ഫീഹി നദറുൻ, അതിന്റെ ആ പറഞ്ഞ ഹാക്കിം റഹിമഹുള്ള പറഞ്ഞ ആ ഷർത്ത് ശരിയല്ല എന്ന് വ്യക്തമായി തന്നെ ഹാഫിദ് ഇറാഖി അദ്ദേഹത്തിന്റെ തഹ്രീജ് ഇഹ്യാ ഉലുമുദ്ദീൻ പറയുന്നു. മാത്രമല്ല ഇബ്നു കസീർ റഹിമഹുള്ള ഈ സംഭവം എടുത്തുകൊണ്ട് പറയുന്നു, ഗരീബുൻ ജിദ്ദൻ, വ്യക്തമായി തന്നെ അത് ഗരീബായിട്ടുള്ള ഒരു ഹദീസാണ്. ഗരീബായ ഹദീസ് അല്ല ഇവിടെ പ്രമാണം, ഗരീബായ ഹദീസ് അല്ല ഇവിടെ പ്രമാണം. അതുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു ഗരീബുൻ ജിദ്ദൻ എന്ന് ഇബ്നു കസീർ റഹിമഹുള്ളയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഫീഹി നദറുൻ എന്ന് പറഞ്ഞതാരാ, ഹാഫിൽ ഇറാഖി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു മുൽഖദിർ എന്ന ആ റാവി, അൽ മുൻഖദിർ ഇബ്നു മുഹമ്മദ് അൽ മുൻഖദിർ, വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞു അദ്ദേഹം എന്താണ്, ലൈസ ബിൽ ഖവി, അദ്ദേഹം ശക്തനല്ല. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ അസ്ഖലനി റഹിമഹുള്ള അദ്ദേഹം ദഈഫാണ് എന്ന് പറയുന്നു. അങ്ങനത്തെ റാവിയെ എടുത്തുകൊണ്ടാണ് ഇബ്നു അൽ മുൻഖദിർ റഹിമഹുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിച്ചു എന്ന് പച്ച കള്ളം
ഇമാമുല്ലാൽ കറമുള്ള പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ കള്ള ഹദീസുകൾ സത്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല. പിന്നെ ഇവിടെ കൊണ്ടുവന്ന എന്താണ്, ഇവിടെ കൊണ്ടുവന്ന ഹദീസ് അതെന്താണ്, ഇമാം ഇറാഖി തന്നെ പറയുന്നു ഫീഹി നദറുൻ. അതുപോലെ തന്നെ എന്ത് പറയുന്നു ഇബ്നു കസീർ റഹിമഹുള്ളാ തന്നെ പറയുന്നു എന്ത് അത് ഖരീബുൻ ജിദ്ദൻ. ഇനി അതിന്റെ ആശയം എടുക്കാം. ആശയം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആ യഹൂദി സ്ത്രീ പറഞ്ഞതുപോലെ നിങ്ങൾ ചോദിച്ചൂടെയില്ല എന്ന് ചോദിച്ചത് ആ കാര്യം എന്താണ്, ഇമാം സഖിയുദ്ദീൻ സുബ്ഹി റഹിമഹുള്ളാ കേട്ടോ, സഖിയുദ്ദീൻ സുബ്ഹി റഹിമഹുള്ളാ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക അഭൗതികമായ സഹായ തേട്ടമല്ല. അതുകൊണ്ട് തന്നെ എന്തല്ല, ഇവിടെ നമ്മൾ ചർച്ചയിലുള്ള അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം നിങ്ങൾ കൊണ്ടുവന്ന റിപ്പോർട്ടിൽ ഇല്ല. ഒന്ന് അത് ദുർബലം, ദുർബലം എന്ന് ആര് പറഞ്ഞു, ഹാഫിൽ ഇറാഖി ഫീഹി നദർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ ആശയം എന്താണ്, ആശയം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. ആ ഉദ്ദേശം നമ്മുടെ വാദപ്രതിവാദത്തിന്റെ വാദത്തിന്റെ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ബന്ധമില്ലാത്ത ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച്, ബന്ധമില്ലാത്ത ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ കള്ളവാറോലകൾ എടുത്ത് സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെ മുല്ലാൽ കടമെന്ന് പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ ദുർബലമായ റിപ്പോർട്ടുകളെല്ലാം നിങ്ങൾക്കൊന്നും സ്ഥലിക്കാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ എന്താണ്, ഇമാം അഹമ്മദ് റഹിമഹുള്ളാ അതുപോലെ ഇമാം നവവി റഹിമഹുള്ളാ അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ ഈ പറഞ്ഞ വാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇസ്തിഗാസയും നടത്തിയിട്ടില്ല. അത് ഞാൻ വെറുതെ പറഞ്ഞല്ല, വെറുതെ പറഞ്ഞില്ല, കിതാബ് കണ്ടോളൂ, അല്ലെങ്കിൽ ഖുസ്സമീൻ ഫീ ബയാനി മസാഇലിദ്ദീൻ അസ്സുവൈദി അഷ്ഷാഫിഈ അസ്സുവൈദി അഷ്ഷാഫിഈ ഷാഫി മദ്ഹബിൽ പണ്ഡിതൻ പണ്ഡിതനാണ് പറയുന്നത്. എന്താണ് അവിടെ ഉദ്ദേശം, ഐ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. ആ ഹദീസിന്റെ ഗ്രന്ഥം തരാൻ പറഞ്ഞിട്ട് കൊടുത്തു, അതിനെ കുറിച്ച് ഇത് തീരുമാനമാക്കിയിട്ട് വാക്കി മതി, ഇത് തീരുമാനമാക്കിയിട്ട് മധ്യസ്ഥന്മാർ ഇടപെടണം, തീരുമാനാക്കിട്ട് വാക്കി മതി, വേറെ ഏതോ ഹദീസ് അതിൽ ഇങ്ങനെ ഉണ്ട് അതറുണ്ട് അതൊക്കെ നിൽക്കട്ടെ. ഈ ഹദീസ് സഹീഹായ ഹദീസ് ഇതാണെന്നറിയോ, ഇത് നിങ്ങളുടെ ആചാര്യനായ അൽബാനിയുടെ സിൽസിലത്തു സഹീഹയാണിത്. സിൽസിലത്തു സഹീഹ, ആ സഹീഹയിൽ പറയുന്നു സഹീഹുന്ന അലാ ശർത്തി ശൈഖ്. ഇത് തീരുമാനാക്കിട്ട് വാക്കി മതി, നിങ്ങൾ വേറെ ഏതോ ഹദീസ് എടുത്തു, അതിൽ ഇയാളുണ്ട് അതിൽ ഇയാളുണ്ട് മൂപ്പര അവിടാണ് ഇങ്ങനെ എന്തിനാ പറയുന്നത്. ഈ ഹദീസ് ഞാൻ വായിച്ചു, ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്, ഒന്നാമത്തെ ചോദ്യം മുതൽ ഇതുവരെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. അവസാനത്തെ ഒരു ഹദീസ് വായിച്ചപ്പോ ആ ഹദീസ് പറയുന്നു അത് ലൈഫായ സഹീഹായിട്ട് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ അൽബാനി ആചാര്യൻ സിൽസിലത്തു സഹീഹയിലാ പറയുന്നത്, വേറെ ഏതെങ്കിലും സനദ് ഇവിടെ വായിക്കേണ്ട ആവശ്യമില്ല. സിൽസിലത്തു സഹീഹയിൽ പറയുന്നു സഹീഹുന്നല ശർത്തി ശൈഖൈൻ, ബുഖാരി മുസ്ലിമിന്റെ ഷർത്തനുസരിച്ച് ഇത് സഹീഹാണെന്നാ ഈ ഹദീസ്. നിങ്ങളെ കിതാബ് നിങ്ങൾ നോക്കി വന്നോടേനോ, നിങ്ങളെ മൂത്താപ്പന്റെ കിതാബാണിത് അൽബാനിന്റെ, എന്തിനു മേപ്പോട്ട് നോക്കി കുത്തിരുന്നിട്ട് സമ്പാദത്തിനാ വരുന്നത്, ഇതെന്താ നിങ്ങളെ മുമ്പിലുള്ള കവല പ്രസംഗമല്ല. അതുകൊണ്ട് ഇത് സുന്നികളെ മുമ്പിൽ നടക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ചോദ്യം മർമ്മത്തിൽ തന്നെയാണ്, ഈ ചോദ്യം ചോദിച്ച ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് ചോദിച്ച റസൂലുള്ളാഹി തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് എന്നോട് അബൗദികം ചോദിക്കുന്നില്ല, എന്നോട് സ്വർഗം ചോദിക്കുന്നില്ല. റസൂലുള്ളാഹി പറയുന്നത് ശിർക്ക് വാരിക്കൂട്ടാൻ പ്രേരിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ വാദം എവിടെ പോയിട്ടുണ്ട്, എന്തുകൊണ്ട് എന്നോട് സ്വർഗം ചോദിക്കുന്നില്ല എന്നാ. എന്നിട്ട് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഹാഫിളുൽ ഹൈസമി പറയുന്നു വരിജാലു അബിയാല റിജാലു സഹീഹ്, എന്താ പറഞ്ഞത്, റിജാലു സഹീഹ് സഹീഹായ റിജാലാണ് തൊടാങ്കയ്യോ. വേറെ ഏതോ ഹദീസ് പിടിച്ചിട്ട് അത് ഇയാളുണ്ട് ഇയാളുണ്ട്, ഈ ഹദീസ് അവിടെ ചർച്ച മൗലവി സുഹൈൽ യൂസഫേ വെറുതെ ആയി പോയി, ടിക്കറ്റിന്റെ പണോ വെറുതെ ആയി പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഹദീസിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ അതിവിടെ പറയണം. ആൺകുട്ടിയാണെങ്കിൽ വെല്ലുവിളിക്കുന്നു, ഈ ഹദീസിന്റെ ഓരോ റാവിമാരെ കുറിച്ച് ഒന്ന് പഠിച്ച് ഒന്ന് വായിക്കാൻ തയ്യാറുണ്ടോ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു റാവി ലൈഫാണെന്ന് തെളിയിക്കാൻ എന്റെ സുഹൈൽ യൂസഫേ ധൈര്യമുണ്ടോ, 21 വയസ്സുകാരന് ധൈര്യമുണ്ടോ, പി കെ എം ബഷീർ
ബഷീറിന് ധൈര്യമുണ്ടോ? ഹൈദറിന് ധൈര്യമുണ്ടോ? മുനീറിന് ധൈര്യം ആർക്കെങ്കിലും കുറെ തിരിഞ്ഞിട്ടെന്താ? ഏതെങ്കിലും ഒന്ന് ആൺകുട്ടിയാണ് ഇത്, ഏതെങ്കിലും ഒന്ന് പറയും ആരോപണം. പിന്നെ നമ്മളെ മേലും വെറുതെ ആരോപണം. ഞാൻ നിങ്ങൾ മറമത്ത് കൊള്ളും, മറമത്ത് തന്നെ കൊണ്ടത്. ഞാൻ പറഞ്ഞത് എന്താ, റസൂലുള്ളാഹിന്റെ ജീവിതകാലത്താവണമെന്ന് ചോദിക്കുന്നത് ഇപ്പൊ അങ്ങനെ ആയിട്ടുണ്ടല്ലേ. ഇതുവരെ നിങ്ങളെ വാദം എന്തായിരുന്നു? അബൗദികം ഒരു നിലക്കും പറ്റൂല, അത് റസൂലുള്ളാഹിന്റെ സമീപത്തായാലും ദൂരെയായാലും അത് എവിടെയും പറ്റൂല എന്നായിരുന്നു. ഇവിടെ നിങ്ങളെ വാദം പൊന്നാരിയിൽ മാറ്റേണ്ടി വന്നു. നിങ്ങളെ വാദം ജനങ്ങൾ കേൾക്കുന്നുണ്ട്, കാതുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്, നിങ്ങളെ വാക്ക് ഓരോന്നും മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് എന്റെ ചോദ്യം ഇത് തന്നെയാണ്, ഇതിൽ എവിടെ ഏതെങ്കിലും ഒരു റാബി ലൈഫ് എവിടെ? അതാ ചോദ്യം. ഇവിടെ എന്തായാലും വ്യക്തമായി നമ്മൾ പറഞ്ഞു, ഹാഫിൽ ഇറാഖി റഹ്മഹുള്ള ഈ സംഭവം ഉദ്ധരിച്ചു കൊണ്ട് തന്നെ പറയുന്നു, ഹാക്കിം പറഞ്ഞ ആ സംഭവം ഫീഹി നദറും എന്ന് പറഞ്ഞപ്പോൾ ഏ അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങളുടെ മൂത്താപ്പ പറഞ്ഞിട്ടുണ്ട് എന്ത് അത് ലൈഫാണ്. എന്താ നിങ്ങളുടെ മൂത്താപ്പ പറഞ്ഞത്? ഹാഫിൽ ഇറാഖി എന്ന് പറഞ്ഞിട്ടുള്ളത് ഫീഹി നദറും എന്ന് പറഞ്ഞ നിങ്ങളുടെ മൂത്താപ്പയാണ് പറഞ്ഞു കേട്ടോ. മാത്രമല്ല ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു ആ സംഭവം ഗരീബുൻ ജിദ്ദൻ, ഇനി സഹീ എന്ന് തന്നെ വെച്ചേക്കാം, സഹീ എന്ന് തന്നെ വെച്ചാൽ പോലും വെച്ചാൽ പോലും എന്താണ് അത് ഒരിക്കലും തന്നെ നമ്മുടെ വിഷയത്തിൽ ഒരിക്കലും എന്തല്ല അത് ഉൾപ്പെടുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയിട്ട് അഭൗതികമായ മാർഗമല്ല, ഭൗതികമായ മാർഗം നബി സല്ലല്ലാഹു അലൈഹി അടുത്തേക്ക് പോയിട്ട് എന്നിട്ടോ അതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? അത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടലാണ് എന്ന് പറയുന്നു. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടലാണ് എന്നത് എന്തല്ല? ഇവിടെ നമ്മൾ തർക്കത്തിലുള്ള ഇതല്ല, തർക്കത്തിലുള്ള വാദമല്ല. വ്യക്തമായി നിങ്ങളുടെ മൂത്താപ്പായ പറയുന്നു, എന്ത് പറയുന്നു അറിയോ? അദ്ദേഹം പറയുന്നു അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ചോദിക്കുമെന്നാണ്, അതല്ലാതെ എന്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കൊടുക്കുമെന്ന അർത്ഥത്തിലല്ല, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും എന്ന് കിട്ടുമെന്ന് മാത്രമാണ്, അതല്ലാതെ ഇവിടെ അത് ഇവിടെ ചർച്ച വിഷയമേ അല്ല. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇബ്നു മുൻകദീർ റഹിമഹുള്ളാഹിന്റെ പേരിൽ പച്ച കളവ് പറഞ്ഞു, ഞാൻ വ്യക്തമായി തന്നെ അതിന്റെ ഹദീസിന്റെ സനദിലെ റാവിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ എന്ത് തൊടാത്ത് എവിടെ കേട്ടോളൂ, ഒന്നോടും കേട്ടോളൂ. വ്യക്തമായി തന്നെ നിങ്ങൾ മുൻകദീർ മുൻകദീർ എന്ന് പറഞ്ഞ റാവി അദ്ദേഹം എന്താണ്, ഇമാം അഹമ്മദ് റഹിമഹുള്ളാഹ പറയുന്നു അദ്ദേഹം ഹുവ കസീർ ഖതാ, അദ്ദേഹം ധാരാളമായി തെറ്റുകൾ വരുത്തുന്ന ആളാണ്. ദസായി പറയുന്നു ലൈസ ബിൽ കവി, അതുപോലെ തന്നെ ഇബ്നു അൽഅസ്കലാനി റഹിമഹുള്ളാഹ പറയുന്നു അദ്ദേഹം ദുർബലനാണ്. ദുർബലനായ ഒരു റാവിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്ത് കൊണ്ടുവരുന്നത്, ഇബ്നു മുൻകദീർ അങ്ങനെ ആ രീതിയിലുള്ള സഹായത്തേടങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ വരുത്തിത്തീർക്കുന്നത്. മാത്രമല്ല അതിന്റെ ആ മത്തിൽ എന്തുണ്ട്, ഫിൽമിൻബറി. അപ്പൊ തൂണിനോട് സഹായം തേടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൂണിനോട് നിങ്ങൾ സഹായം തേടുമോ? ചോദിക്കണം, ചോദിക്കൂ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി തൂണിനോട് നിങ്ങൾ സഹായം തേടുമോ? മാത്രമല്ല ഇവിടെ ഇജ്മാ ഉദ്ധരിച്ചു വ്യക്തമായി തന്നെ. ഇവിടെ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ ആ ഇജ്മാ വ്യക്തമായി തന്നെ എന്ത് പറഞ്ഞു നിന്നു, തഖിയുദ്ദീൻ സുബ്ഹിയുടെ ഉസ്താദായ ജസരി പറയുന്ന ആ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് തൊടുന്നില്ല, നിങ്ങൾ തൊടില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആ വിശ്വാസം ശിർക്കാണെന്നുള്ളത് വ്യക്തമായി തന്നെ നിങ്ങളുടെ ഉസ്താദുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഉസ്താദുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങൾ പറയുന്നു യാ മുഹമ്മദ് ഇഗ്ഫിലി, യാ മുഹമ്മദ് ആത്തിനി ഇമാനുവ വലദ എന്ന രീതിയിലുള്ള ഇസ്തിഗാസ, അത് ശിർക്കാണ് ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ പറഞ്ഞത്. ജസരി പറയുന്നു അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം, പക്ഷെ ഇന്നത്തെ ചെറിയ കുട്ടികൾക്ക് അത് അറിയില്ല. കുട്ടികളെ ഇന്നത്തെ ചെറിയ കുട്ടികൾക്ക് അറിയില്ല, പക്ഷെ അന്നത്തെ ചെറിയ കുട്ടികൾക്ക് അറിയാം എന്ത് അത് ശിർക്കാണെന്നുള്ളത്. അന്നത്തെ ആളുകൾ സമ്മതിച്ചിരുന്നു, അവർ തവസ്സുൽ അംഗീകരിച്ചിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അള്ളാഹു തആലയോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ, ഉദാത്തിന് ഹിദായത്ത് തേടുക, സമ്പത്ത് തേടുക, അതുപോലെ തന്നെ സന്താനങ്ങളെ തേടുക, ഇസ്തിഗ്ഫാറിനെ തേടുക, അതൊക്കെ വ്യക്തമായി തന്നെ ശിർക്കാണ് ബീജ്മായൻ എന്നുള്ളതിന് വ്യക്തമായി എന്ത് നിൽക്കുന്നു. ഇവിടെ ഇമാം തഖിയുദ്ദീൻ സുബ്ഹിയുടെ ഉസ്താദായ ജസരി റഹ്മുള്ള പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഇമാം അഹമ്മദ് റഹ്മുള്ള പേരിൽ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു, ഇമാം നബി റഹ്മുള്ള പേരിൽ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു, അതുപോലെ മുഹമ്മദിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു. ഫമൻ കസബ അലാ ഔലിയാ ഇല്ലാ ഫഖദ് കസബ അലല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പേരിൽ നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ പേരിൽ പച്ചക്കള്ളം പറയലാണ്. അൽഹംദുലില്ലാ. സഹോദരന്മാരെ, നമ്മുടെ രണ്ട് വിഭാഗത്തിന്റെയും ചോദ്യോത്തര സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ മുജാഹിദ് പക്ഷത്തിൻ്റെ അവലോകനമാണ്. അത് കഴിഞ്ഞിട്ട് സുന്നി പക്ഷത്തിൻ്റെ അവലോകനം ഉണ്ടായിരിക്കും 10 മിനിറ്റ്. ആദ്യമായി അവലോകനം നടത്താൻ മുജാഹിദ് പക്ഷത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. പ്രിയ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നിങ്ങൾക്കുള്ള ഒരു അവസരമാണിത്, സത്യം മനസ്സിലാക്കുവാനും സത്യത്തിന്റെ കൂടെ നിൽക്കുവാനും. അതെ, ഈ സംവാദം നേർക്കുനേരെ കേട്ടവർക്കും ഇനി കേൾക്കാനിരിക്കുന്നവർക്കും റബ്ബിന്റെ അനുഗ്രഹത്താൽ ഈ സംവാദം ഒരു കാരണമായിരിക്കയാണ് ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്തിഗാസ എന്ന ഓമനെ പേരിട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന, അതുകൊണ്ട് പണമുണ്ടാക്കുന്ന ഒരുപാട് പുരോഹിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ വക്താക്കളായിക്കൊണ്ട് ഇവിടെ വന്ന മുസ്ലിയാക്കന്മാർ ഇവിടെ കൊണ്ടുവന്ന് വായിച്ചത് എന്തൊക്കെയാണ് അതിനൊക്കെ കൃത്യമായി ഞങ്ങളുടെ സഹോദരങ്ങൾ കിതാബുകൾ വെച്ചുകൊണ്ട് ഗണ്ടിച്ചിട്ടുണ്ട്. ഇവിടെ മുസ്ലിയാർ പി കെ എം ബഷീറേ, സുഹൈലി യൂസഫേ, ഇങ്ങനെ കുറെ നാടകം കളിച്ചു, കുറെ തക്ബീർ വിളിച്ചു കുഞ്ഞാടുകളും. അതല്ലാതെ ഞങ്ങൾ കൊണ്ടുവന്ന കിതാബുകളിലെ ഇബാറത്തുകൾ നിങ്ങളുടെ മൂത്താപ്പമാരായിട്ടുള്ള ജസരിയുടെ, അതുപോലെ തന്നെ നിങ്ങളുടെ മൂത്താപ്പമാരായിട്ടുള്ള തൂസിയുടെ കിതാബ്, ഇതുപോലെയുള്ള നിരവധി സുബുക്കിയുടെ കിതാബ്, ഇതിൽ നിന്നുള്ളൊക്കെ ഇബാറത്തുകൾ ഉദ്ധരിച്ചിട്ട് കാമാന്നൊരക്ഷരം മിണ്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞോ? ഇവിടെ അന്നബിയു ഔലാബിൽ മുഅ്മിനീൻ ആയത്തോതി. ഏയ്, പണ്ട് ഈ നാട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു, അയാമിന്റെ പടിക്കൽ കൂടി പൂത്തും പണ്ടി ജാത്താഹെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. ഏയ്, അന്നബിയു ഔലാബിൽ മുഅ്മിനീൻ എന്നൊരു കഷ്ണം എടുത്ത് മറ്റേ വേറൊരു കഷ്ണം എടുത്ത് എന്നിട്ട് പറയാം, എങ്ങനെ നിന്നിട്ട് പറയാ ആയില്ലേന്ന്, എവിടെടോ അതിലാ ഔപൗതികം, എവിടെ നിങ്ങൾ ഉദ്ധരിച്ച കിതാബുകളിൽ എവിടെ നിങ്ങൾ ഉദ്ധരിച്ചോ? ഇല്ല, ഇല്ല, നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല, ഇല്ല യോമിൽ കയ്യാമ കഴിയില്ല. പിന്നെ ഇവിടെ കൊണ്ടുവന്ന വലിയ തെളിവെന്താ? സ്വർഗം ചോദിച്ചു. അതിനാണ് ഇവിടെ നിങ്ങള്, നിങ്ങൾക്ക് എന്തേ ഉള്ളൂ? ഇസ്തിഗാസക്ക് വതലില്ലേ? എന്താണ് യഹ്സുനു വയത്തവസ്സലു വതലില്ലേ? ആ ഇമാമിന്റെ കിതാബാത് സൂബുക്കിയുടെ ശിഫാഉസ്സക്കാം ഒന്ന് പഠിച്ചു നോക്കി. ആ ശിഫാഉസ്സക്കാമിലാ പറയുന്നത്, അതിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സ്വർഗം ചോദിച്ചതിന്റെ ഉദ്ദേശം, സ്വർഗം അത് അത് ഇങ്ങ അത് സഹിയാണെങ്കിൽ, ഏയ് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസുകളൊക്കെ സഹിയാണെങ്കിൽ, ഇനി ഉദ്ധരിക്കാൻ നിങ്ങൾ വിട്ടുപോയ ഹദീസുകളും സഹിയാണെങ്കിൽ, അതിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടലാണ് എന്ന് ആരാ പറയുന്നത്? നിങ്ങളുടെ മൂത്താപ്പ സൂബിക്ക്. മനസ്സിലായോ? ഷിഫാഉസ്സക്കാമിൽ പറയുന്നതാണത്. അപ്പോ അതാണ് നമുക്കിവിടെ പറയാനുള്ളത്. നിങ്ങളുടെ വാദങ്ങളെ മുഴുവനും അതുകൊണ്ട് ഞങ്ങൾ ഗണ്ണിച്ചിരിക്കുന്നു. നിങ്ങൾ അൽബാനിയുടെ കിതാബ് കൊണ്ടുവന്നാലും അതെ, അത് സഹിയാണെങ്കിൽ തന്നെ അതാ അതിന്റെ ഉദ്ദേശം. ഇങ്കാന സഹീഹൻ, അതിന്റെ ഉദ്ദേശം ദുആ ചെയ്യാൻ പറയലാണ് എന്ന് നിങ്ങളുടെ മൂത്താപ്പ സൂബിക്ക് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വാദം വെള്ളത്തിലായിരിക്കുന്നു. പിന്നെ വളരെ കൃത്യമാണ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ. അതെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, 1400 കൊല്ലം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 1400 കൊല്ലം കഴിഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിന്റെ അവതരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ഒക്കെ കൃത്യമായി നേർക്കുനേരെ നോക്കിക്കണ്ടുപോയിട്ടുള്ള ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ സമൂഹം ഒരുപാട് കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലഘട്ടത്തിലും അതിനുശേഷവും. ആ സമയങ്ങളിലൊന്നും തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അബൗദികമായ മാർഗത്തിലുള്ള നല്ലോണം പഠിച്ചു വെച്ചോളി നിങ്ങൾ, ആ രീതിയിലുള്ള ഒരു സഹായത്തേട്ടം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേർക്കുനേരെ ദീൻ കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ സഹാബത്ത് ഒരു സന്ദർഭത്തിലും ചെയ്തിട്ടില്ല. ആ സഹാബത്തിന്റെ വിശ്വാസമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. റബ്ബ് തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഫൈനാമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൌ. അവിടെയാണ് സന്മാർഗമുള്ളത്. സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അതെ, ആ സഹാബത്ത് ഒരു ഉദാഹരണം കേട്ടോ, ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞു. കൂടാതെ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ
സ്വന്തം പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അൻഹയോട് പറഞ്ഞു, സലീനി മോളെ, യാ ഫാത്തിമത്ത് ബിന്ത് മുഹമ്മദ്, അങ്കിദി നഫ്സകി മിനന്നാർ. അതെ, ആ ഭൗതികമായതാണ്, അതുകൊണ്ടാ അങ്കിദി നഫ്സകി മിനന്നാർ. അതെ, ആ നീ നിന്റെ തടിയെ നരകത്തിൽ നിന്ന് കാത്തു മോളെ, വാപ്പാക്കൊന്നും ചെയ്യാൻ കഴിയയില്ല. സലീമിൻ സലീനി മിൻമാലി, എന്റെ സമ്പത്തിൽ നിന്ന് ചോദിച്ചോ, ഭൗതികം നല്ലോണം പഠിച്ചു വെച്ചോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ മോള് ഫാത്തിമയോട് പറയുകയാണ്, മോളെ പാപ്പാടെ സ്വത്തി എന്ന് ചോദിച്ചോ, പക്ഷെ മരിച്ചു പോയാൽ നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ എനിക്ക് കഴിയില്ല കേട്ടോ. ചോദിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കടം ചോദിക്കാന്നല്ലേ പറഞ്ഞു, ആ തരികളൊക്കെ പിടി, തായ് നാട്ടുകാരൊക്കെ കടം മേടിച്ചാണ്ട് കൊടുത്തോളിയാണ് നബി വരുന്നൊന്നും പറഞ്ഞിട്ട് നിൽക്കണ്ട, ജാരത്തിന്റെ കെട്ടിയിട്ട് ജനങ്ങളെ കൊണ്ട് ഇസ്തിഗാസയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരുപാട് ശിർക്ക് ചെയ്യിച്ചുകൊണ്ട് നിങ്ങൾ കാശുണ്ടാക്കിണ്ട്, ഇപ്പൊ ഈ ഹദീസും പറഞ്ഞിട്ട് നാട്ടുകാരെ കായ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നടുമുള്ളു മുറിയും കായന്റെ കൊടുത്തോളിയുണ്ട്. അപ്പോ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, അതേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട്, അതെ മരിച്ചുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ശേഷം അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് കിട്ടണം. ആരോടെ ചോദിച്ചത്? നബിയോട് ചോദിച്ചോ, നിങ്ങളെ വിശ്വാസമാണെങ്കിൽ നേരെ പോയി ചോദിക്കട്ടെ. ഇല്ല, അന്ന് ജീവിച്ചിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. മനസ്സിലാക്കണം, അബൗദികം അവിടെയാണ് അബൗദികം വരുന്നത്. അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, അതെ ആ സഹാബത്തിന്റെ വിശ്വാസമാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്, അവിടെയാണ് സന്മാർഗമുള്ളത്, അവിടെയാണ് സന്മാർഗമുള്ളത്. അതെ, ആ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനാണ് ഞങ്ങളുടെ സഹോദരൻ സുഹൈൽ യൂസഫ് ടിക്കറ്റ് എടുത്ത് വന്നത്. മനസ്സിലായോ? അതില് നിങ്ങളെ കേൾപ്പ്, അതിൽ എത്ര ഉറുപ്പ്യ ചെലവായാലും ഞങ്ങൾക്ക് അതിൽ പ്രശ്നമല്ല. നിങ്ങൾക്ക് പൈസ നാട്ടുകാരൊക്കെ കടം പിടിച്ചാൽ നബി വരുമെന്ന് പറഞ്ഞിട്ട് പറയാ, ഞങ്ങളത് പറയണവരല്ല. മനസ്സിലായോ? ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ദീനിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നവരാണ്, അതിന് നിങ്ങൾ പല കുപ്രചരണങ്ങളും നടത്തും, തട്ടിപ്പുകളും നടത്തും. അതാണ് മുല്ലാലിയിൽക്കാരി പറഞ്ഞത്, അതാണ് മുല്ലാലിയിൽക്കാരി പറഞ്ഞത്. കൊണ്ടുവരും എന്ത്? അഥവാ കൊണ്ടുവര, അഥവാ എന്തെങ്കിലും കൊണ്ടുവന്നാലോ അതൊക്കെ കള്ള ഹദീസാവും, ഇല്ലെങ്കിലോ ദുർവ്യാഖ്യാനമാകും, ദുർവ്യാഖ്യാനമാവും. അതാണ് ഇവിടെ നടന്നത്, അതല്ലേ? അന്നബി ഔലാബിൽ മുഅ്മിനീൻ ആരാണോടോ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മരണപ്പെട്ടു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടം വീട്ടാൽ നബിയെ എന്നെ സഹായിക്കണേന്ന് തേടാമെന്ന് ആര് പഠിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോ എത്രയോ തവണ ചോദിച്ചു, ഒരു ചോദ്യം തന്നെ പോരെ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ അയാമിന്റെ പോത്തുംപണ്ടി, അയാമിന്റെ പഠിക്കൽ കൂടി പോത്തുംപണ്ടി ജാത്താഹ എന്ന് പറഞ്ഞ പോലെ കഷ്ണൊപ്പിക്കലല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല. അതാണ് മുല്ലാലിയൂർക്കാരും പറഞ്ഞത്. എന്ത് ദുർവ്യാഖ്യാനം? കിതാബോധി പഠിക്കാൻ നിങ്ങൾ എന്റെ ഇതാ കുഞ്ഞീതു മദനി പറഞ്ഞിരിക്കുന്നു, മറ്റവര് പറഞ്ഞിരിക്കുന്നു, അല്ലേ? ആ ബുക്കൊക്കെ, ആ മലയാള ബുക്ക് എങ്കിലും ഒന്ന് വായിച്ചൂടെ. ഞങ്ങൾ ഇവിടെ നോക്ക്, ഒരൊറ്റ മലയാള കിതാബുമല്ല കൊണ്ടുവന്നത്, നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമികളുടെ കിതാബുകൾ. നിങ്ങൾ എപ്പോഴും സുബിക്കിനി സുസൂക്കിനി ഒക്കെ അല്ലേ എടുക്കല്, ആ സുസൂക്കിയുടെ കിതാബ് തന്നെയാത്, മനസ്സിലായോ? അതുപോലെയുള്ള കിതാബുകളിൽ നിന്നാണ് ഞങ്ങൾ ഉദ്ധരിച്ചത്, വളരെ കൃത്യമായി. പിന്നെ കുഞ്ഞീത് മാതിരി അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നല്ല നെയ്യത്തോടുകൂടി ഹലാലായ മാർഗത്തിലൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ല നെയ്യത്തോടുകൂടി കുഞ്ഞീത് മന്ദനിയുടെ ബുക്ക് വായിച്ചാലും കുറെ നന്നാവുങ്ങൾ. ആ അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി ആമയൂർ അബ്ദുൽ സുലൈമിയുടെ കുറച്ചുകൂടി കനങ്ങള കിതാബ. അതുകൊണ്ട് അത് അതിന് അത് മാത്രം താങ്ങാനുള്ള വകുപ്പ് നിങ്ങളിൽ ഇല്ല, അതുകൊണ്ടാ നിങ്ങളാ തെഞ്ചാനും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്ന് കളിച്ചോളി. അപ്പോ പറയാനുള്ളത് അള്ളാഹുവിന്റെ ദീനിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്, നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും മാർഗമെന്ന് പറയുന്നത് ഓ സുബ്ഹാനല്ലാഹ് ഓ സുബ്ഹാനല്ലാഹ് ഓ മാ അന മിനൽ മുശ്രിക്കീൻ.
അതെ, അല്ലാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൻപറ്റിയ അനുയായികളുടെയും സ്വഭാവമാണ് അവിടെ വിശദീകരിക്കുന്നത്. എന്താണ് ആ സ്വഭാവം? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ അലാ ബസീറത്തിൻ, കീറവാറോലകളുടെ അടിസ്ഥാനത്തിലല്ല, ബസാറത്തോടുകൂടി വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ. അത് ഞങ്ങൾ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അടുത്ത് ഇവിടെ സുന്നി വിഭാഗത്തിന്റെ അവലോകനമാണ് വേണ്ടി ഉസ്താദിനെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അൽഫ മറ ജാ അൽഹഖ് വസഹക അൽബാതിലു ഇന്നൽ ബാതില കാന സഹൂക. ഏറ്റവും സ്നേഹാദരുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, അൽഹംദുലില്ലാഹി സംവാദം പൊന്നാനിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെടും. അൽഹംദുലില്ലാ, ഇവിടെ നടന്നതിന്റെ മൊത്തം ടോട്ടൽ ഒന്ന് പറയുകയാണ്. ആദ്യമായിട്ട് മുജാഹിദ് വിഭാഗക്കാർ സുന്നികൾക്കുള്ള അവസരങ്ങൾ കിട്ടി. എട്ട് അവസരത്തിൽ ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യം കൃത്യമായി ഓപ്പറേഷൻ നടത്തുകയും അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന എന്നുള്ള ആയത്തോതി, അതിൽ നാല് തഫ്സീറുകൾ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അതിൽ നാലാമത്തേത് എടുത്തു പറഞ്ഞു. അന്നഹു ഫീ ഖലായിദു യൂനിഹിം വൈസ്ആഫിഹിം ഫീ നവായിബിഹിം അന്നഹു ഔലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം വീട്ടുന്ന വിഷയത്തിലും അതുപോലെയുള്ള ഏത് പ്രയാസഘട്ടങ്ങളിലും ഏറ്റവും മുഅ്മിനീങ്ങളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആളാണ് എന്ന് ഇമാം മാവർദി തങ്ങൾ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അതെ, ജീവിതകാലത്താണ്. മറുപടി സ്പോട്ടിൽ കൊടുത്തു, മുഅ്മിനി എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ ആളുകളും മുഅ്മിനിൽ പെട്ടു. അവരൊക്കെ അവരോടൊക്കെ ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ മുഅ്മിനീങ്ങളാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. നാം മുഅ്മിനീങ്ങളാണ്. നമ്മുടെ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവസാനം കൂടി പിന്നെ കളവറിഞ്ഞിട്ടാണ് ഈ പി കെ ബഷീർ പറഞ്ഞത്. അതങ്ങനാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, തുടക്കം ബിസ്മില്ലാഹ് ഹംദുകഴിഞ്ഞല്ലോ കഴിഞ്ഞവരെ കളവ് അറിയും, അവസാനത്തിൽ ഒരു കളവും പറഞ്ഞിട്ട് ബർക്കത്തിന് വേണ്ടി അങ്ങോട്ട് പോകല. അതുകൊണ്ടാണ് ഷിഫാഉ സഖാമിൽ ബഹുമാനപ്പെട്ട സുബ്ഹി ഇമാം കൃത്യമായി ഇസ്തിഗാസ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സുബ്ഹി ഇമാമിന്റെ പേരിൽ പച്ച കളവ് പറഞ്ഞു. അത് ദുആന്റെ മാനക്കാണെന്ന്. ഇനി ഒരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട് കളവ് പിടികൂടാഞ്ഞ് കഴിയൂല. പച്ച കളവാ പറഞ്ഞത്. അതിലായി ഇസ്തിഗാസ ദുആന്റെ മാനക്കാണെന്ന് ഇല്ലേ ഇല്ല. അത് പി കെ എം ബഷീർ എത്ര താടി ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ഒരല്പം മാന്യത പുലർത്തണമെന്നായിരുന്നു ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അവിടേക്കുള്ള ചോദ്യാവസരങ്ങളായിരുന്നു. ചോദ്യങ്ങൾ ഒരൊറ്റൊന്ന് പോലും സ്പർശിക്കാൻ പോലും ടിക്കറ്റ് എടുത്തു വന്ന സുഹൈൽ യൂസഫിന് പോലും സാധിച്ചിട്ടില്ല. നിങ്ങളറിയോ, ആ കൃത്യമായി ചോദിച്ചു ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന്, നബിയെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം. ഹെഡിങ് എന്താണെന്നറിയോ? ദ്വാരക്കലല്ല, സുഹൈൽ യൂസഫ് പഠിക്കട്ടെ. ഹെഡിങ് അവിടെ ഇട്ടത് എന്താ? മജ്മൂഉ സവായിദിൽ ബാബുൽ ഹസ്യ അലാ തലബിൽ ജന്ന, സ്വർഗം തേടലിന്റെ മേലെ ആവശ്യപ്പെടുന്ന, ആവശ്യപ്പെടലിന്റെ മേൽ പ്രേരിപ്പിക്കുന്ന ബാബ്. ദ്വാരക്കലിന്റെ ബാബ് എന്നല്ല, അതെങ്കിലും ഹെഡിങ് എങ്കിലും പഠിച്ചു വരണ്ടേ? എന്തൊരു അവസ്ഥയായി പോയി, വല്ലാതെ മാന്യത കെട്ടുപോയല്ലോ. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്താണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവിടെ കൃത്യമാണ് അതിൽ ഹത്താ തൂതിയനി ഹുക്മി, ആ അജൂസത്തിനോട് എനിക്ക് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? എനിക്ക് ആവശ്യമുള്ളത് തരണം. പഠിക്കണം, സഞ്ചാനെ കളിയാക്കിട്ട് കാര്യമല്ല. സറഫ് തിരിയണം, സഞ്ചാൻ തന്നെ വേണം. എനിക്ക് ആവശ്യമുള്ളത് തരണം. സെൽ എന്താണ് ആവശ്യം? എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗമാണ് വേണ്ടത് എന്ന് ആ റജുൽ പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞോ, മോനെ ശിർക്കായി പോയി, കുളിച്ച് ശാദത് വരാൻ പറഞ്ഞോ? ഇല്ല, അത് അംഗീകരിക്കുകയാണ് ചെയ്തത് സുഹൈൽ യൂസഫ്. അതെങ്കിലും പഠിക്കണ്ടേ? മാനം കെട്ടു. അൽഹംദുലില്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് യശസ്സ് ഇവിടെ കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ആ ഹദീസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആചാര്യൻ അൽബാനി, അൽബാനി വരെ സഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തോടാൻ കഴിഞ്ഞോ? അൽബാനിയെ തൊടാൻ കഴിഞ്ഞോ? പിന്നെ പറഞ്ഞു മുഹമ്മദ് ബിൻ ഉംഗദിർ, മുഹമ്മദ് ബിൻ ഉംഗദിർ അൽബാനി പറഞ്ഞതൊന്ന് കേൾക്കണം. അൽബാനി പറഞ്ഞതെന്താ? മുഹമ്മദ് ഉംഗദിർ ഉണ്ടെങ്കിൽ പോലും അത് സഹീഹാണ്.
നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ വെറുതെ വന്നതല്ല. അവസാനം ബഹദൂർ തങ്ങൾ കൂടി സിയാറ ചെയ്തിട്ട് അങ്ങോട്ട് പോരുന്നത്. എല്ലാവരും സിയാറത്ത് ചെയ്തു. സർവ പണ്ഡിതന്മാരുടെയും അഭിലാഷങ്ങളും ആശീർവാദങ്ങളും ഞങ്ങൾക്കുണ്ട്. റൈസുലുലമയുടെയും കബറുലുലമയുടെയും എല്ലാ നേതാക്കന്മാരുടെയും ആശീർവാദത്തോടുകൂടി വന്നതാണ്. വഫാത്തായ മൊയ്തീൻ ഷേഖ് തങ്ങളുടെയും മമ്പ്രന്തങ്ങളുടെയും ബദിരീങ്ങളുടെയും ഒക്കെ നോട്ടം ഇതിലേക്കുണ്ട്. നിങ്ങളെ പോലെ പിശാചിന്റെ അനുയായികളല്ല, അതിന്റെ ബർക്കത്താണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. പിന്നെ മൂപ്പര് അവസാനം പറഞ്ഞതറിയോ, ഫാത്തിമ ബിയോട് പറഞ്ഞത് എന്താ? ലാ ഹുനി അൻക മിനല്ലാഹി ഷൈആന്നല്ലേ പറഞ്ഞത്. അതിന്റെ ശർഹ് ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങൾക്ക് പറ്റിയാപത്തതാ ഖുർആനും സുന്നത്തും മുറുക്കി പിടിച്ച് തുറന്നു നോക്കില്ല, അതാണ് നിങ്ങൾക്ക് പറ്റിയ അവസ്ഥ. അതിൽ അവൾ പറയുന്നുണ്ട്, അതെന്തിനു പറഞ്ഞതാ? അല അക്സറത്തി ത്വാഅത്തിലില്ലാഹി തആല, ധാരാളം ഇബാദത്ത് ഇനിയും എടുക്കാൻ അതിന് പ്രേരണ കൊടുക്കുകയാണ്. അല്ലാതെ ഞാനൊന്നും തരൂല എന്നല്ല. അതിന്റെ ശറഹൊന്ന് എടുത്തു നോക്കണം. ബി കെ എം ബഷീറെ വിട്ടിത്വം പറയുമ്പോ മനസ്സിലാക്കണം, ഇവിടെയുള്ളത് വിവരമുള്ളവരാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളെ വാദപ്രകാരം എന്താ? ഈ ജബ്ബാർ മോലിയും മുശ്രിക്കായി, മനസ്സിലായോ? ജബ്ബാറും ഷിർക്കാണ്, ജിന്നിനോട് സഹായം തേടുന്ന ഷിർക്കാണ്. ഇത്രയും കാലം കൊണ്ടു നടന്ന നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് ഹോജ ജബ്ബാർ മൗലവി മുശ്രിക്കായ ഒരു സംവാദാണിത്, മനസ്സിലാണ്ടോ? അത് മനസ്സിലാക്കിയാ മതി. അതുകൊണ്ട് നമ്മുടെ നേതാവ് ആരാണെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അത് ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഖുർആനിലൂടെ ആയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, സഹാബികൾ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, താബികൾ നടത്തിയത് കൃത്യമായി പറഞ്ഞു മുഹമ്മദ് ബിനു ഖദീറിന്റേത്. അത് നിങ്ങളെ സഹീഹ് അൽബാനി വരെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ബിനു ഖദീർ ഉണ്ടെങ്കിലും അത് സഹീഹാണെന്ന്. നബ ഇമാം നിങ്ങളുടെ വാദപ്രകാരം മുശ്രിക്കാണ്, നിങ്ങളുടെ വാദപ്രകാരം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ മുശ്രിക്കാണ്, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ മുശ്രിക്കാണ്, സുബ്കി ഇമാം മുശ്രിക്കാണ്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ കബറിലേക്ക് വരണം, എന്നിട്ട് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ അതൊക്കെ നിറവേറ്റപ്പെടുമെന്ന് അതാ സുബിക്കും സുയിത്തിമാം പറഞ്ഞത്. ആ സുയിത്തിമാമിന്റെ പേര് പച്ചക്കള് പറഞ്ഞു. പിടികൂടി ഒന്ന് നോക്കണ്ടേ, അൽ അർഷീഫ് മുൽത്തക്കൽ ഹദീസ് എന്ന സാധനം നിങ്ങൾ സലഫികൾക്ക് ഗൾഫ് കുത്തിയെന്ന കാര്യമല്ല, അതിൽ അർഷീഫ് ഉണ്ട്, അത് നിങ്ങളെ സലഫികളുടേതാണ്, അതിൽ വരെ സംബന്ധിച്ചിട്ടുണ്ട്. അത്തരം പരാമർശങ്ങൾ അത് സുയൂത്ത് ഇമാമിനോട് ചേർക്കാൻ പാടില്ലെന്ന് അർഷീഫിൽ വരെ പറഞ്ഞിട്ടില്ലേ? അങ്ങനത്തെ സുയൂത്ത് ഇമാം നമ്മുടെ നേതാവ് സുയൂത്ത് ഇമാമിനെ മുശ്രിക്കാക്കാനുള്ള ശ്രമം, അത് ഇവിടെ നടക്കുന്ന പ്രശ്നമില്ല. മനസ്സിലാക്കിക്കോ. ഇപ്പൊ എവിടെ എത്തിപ്പോ? സുബ്ഹാനല്ലാഹ്, ലോകത്തുള്ള സർവ്വ ആലിമീങ്ങളും മുശ്രിക്ക്. പ്രകാരം നബി ഇമാമും ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും എല്ലാ ഇമാമിങ്ങളും മുശ്രിക്ക്, അവരൊക്കെ നരകത്തിലേക്ക്. അവരോടൊക്കെ പറയും വാദപ്രകാരേ കാലമസ് വാക്കു മുന്നാർ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്ക്. പിന്നെ ഏതായാലും മനസ്സിലാക്കിക്കോ. അവസാന ഒരു കൃത്യമായ ഹദീസ് ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ സനതൈനി വസബഈന മില്ല, എന്റെ ഉമ്മത്തോ അതുപോലെ വതസ്തഫിഖു ഉമ്മതി അലാ സലാത്തിൻ വസബഈന, എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും, എല്ലാ വിഭാഗവും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ഒരു തഫ്സീർ പ്രകാരം ഏതാണ് ആ വിഭാഗം? അത് ഏതാണെന്നറിയോ? അഹ്ലു സുന്നതി വൽ ജമാആണ്. അതിനെ വിശദീകരിച്ച് ഇമാം റാജി തങ്ങൾ കേൾക്കണോ? ഒരു സ്ഥലത്ത് പറഞ്ഞത് ആയത്തിന് വിശദീകരിച്ചിട്ട് ഹാദിഹിൽ ആയത്തു ഉഖ്റുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറൻ ലമൻ തബിഅക മിൻഹും എന്നുള്ളൊരു ആയത്തുണ്ട് ഇബ്ലീസിനോട് പറഞ്ഞത്. പുറത്തു പോയിക്കോ, നാരി പോയിക്കോ, നിന്ദ്യനായി പോയിക്കോ. ഈ ആയത്തിന് വിശദീകരിച്ച് ബഹുമാനപ്പെട്ട റാസിമാ പറഞ്ഞത് എന്താ? ഹാദിഹിൽ ആയത്തു തദുല്ലു അലാ അന്ന ജമീഅ അസ്ഹാബിൽ ബിദഈ, ഈ ആയത്ത് എല്ലാ ബിദഈ പ്രസ്ഥാനക്കാരുടെയും എല്ലാവരുടെ മേലും അറിയിക്കുന്നുണ്ട്. അവരൊക്കെ യദ്ഖുലൂന ജന്ന, അവരൊക്കെ ജഹന്നമ, അവരൊക്കെ നരകത്തിലേക്ക് പ്രവേശിക്കും. ലിഅന്ന കുല്ലഹും മുതാബിഊന ലിഇബ്ലീസ്, അവരൊക്കെ ഇബ്ലീസിനെ പിൻപറ്റുന്ന ആളുകളാണെന്ന് ഇമ്രാസി തങ്ങൾ പറയുന്നു. അത് കൃത്യമായി ഇവിടെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹി, ഇനി കൃത്യമായി നമുക്ക് പാടാം. ഇർതൈറഹസിരിം ബാദദ ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാമു അലൈക്കും.